السلام عليكم ورحمة الله, الله الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم فَشَرَّ الامور محدثاتها فكل محدثه بدعه وكل بدعه ضلاله اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم

നേതാക്കന്മാരെ ഉന്നത വ്യക്തിത്വനെന്നോ പണിക്കാരനെന്നോ സ്ത്രീയെന്നോ പുരുഷനെന്നോ വിദ്യാർത്ഥിയെന്നോ യുവാവെന്നോ വ്യത്യാസം കാണുന്നില്ല ആധുനിക ലോകത്ത് ഇന്ത്യ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസവും സാക്ഷരതയുമുള്ള സംസ്ഥാനമായ കേരളമാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്ന സംസ്ഥാനം എന്ന് പറയുമ്പോൾ എന്തോ ഒരു പൊരുത്തക്കേട് നമുക്കവിടെ ബോധ്യമാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്താണ് പരിഹാരം പ്രശ്നങ്ങൾ പറയാൻ ഇഷ്ടം പോലെ ആളുകൾ പ്രശ്നങ്ങൾ ഫീച്ചറുകളാക്കാൻ പോലെ പ്രസിദ്ധീകരണങ്ങൾ മാധ്യമങ്ങൾ എന്നാൽ പരിഹാരം ആര് പറയും അവിടെയാണ് ആ പരിഹാരം പറയേണ്ടത് ഏറ്റവും യോഗ്യനാണ് അത് ലോകത്തിൻ്റെ സർട്ടാവാണ് ഹിന്ദുവിൻ്റെ സർഷ്ടാവ് മാത്രമല്ല മുസ്ലിമിൻ്റെ ഹൈന്ദവൻ്റെ ക്രൈസ്തവൻ്റെ ഈ ലോകത്തുള്ള മതമുള്ളവരുമില്ലാത്തവരുമായ എല്ലാവരുടെയും സൃഷ്ടാവായ ഈ ലോകത്തിൻ്റെ നാഥൻ അവനാണ് യഥാർത്ഥ പരിഹാരം നമുക്ക് പറഞ്ഞു തരേണ്ടത് ആ പരിഹാരത്തിൻ്റെ മാർഗത്തിലേക്ക് നാം പ്രവേശിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ നാം സമീപിക്കേണ്ടുന്ന വേദഗ്രന്ഥം കഴിഞ്ഞുപോയ വേദഗ്രന്ഥങ്ങളെ സത്യപ്പെടുത്തിക്കൊണ്ട് അവസാനമായി വന്ന വേദഗ്രന്ഥം ഹിബായി നബി കരീം സല്ലാഹു അലൈഹി വസ്ലമയിലൂടെ ഈ ലോകത്തേക്ക് സർട്ടാവ് അവതരിപ്പിച്ച അവൻ്റെ വചനങ്ങൾ അതിനെക്കുറിച്ചാണ് ഇന്നലെ ബഹുമാന്യനായ ഹാരിസുബിന് സലീം അസാം നാം പറഞ്ഞു കൊണ്ടുവന്നത് ഏകരക്ഷാമാർഗമായ ലോകത്തിൻ്റെ സർട്ടാവിൻ്റെ വചനങ്ങളെക്കുറിച്ച് ബഹുമാനായ ഹാരിസുബിൻ സലീം ഇന്നലെ വിശദമായി സംസാരിച്ചു ആ സൃഷ്ടാവിലേക്കുള്ള മടക്കം ഇതാരും പറയും ഈ ലോകത്ത് ഒരേ ഒരു മറുപടി വിശുദ്ധ ഖുർആാനിനെ പ്രബോധനം ചെയ്യണമെന്നത് ഉൾക്കൊണ്ട ഹബീബായ മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലാഹു അലഹി വസ്ലമയോട് അങ്ങേയറ്റം സ്നേഹമുള്ള മഹാനായ റസൂൽ അല്ലാഹി സല്ലാഹു അലഹി വസ്ലമയുടെ യഥാർത്ഥ അനുയായികൾക്ക് മരണം വരെയും അത് പറഞ്ഞുകൊണ്ടിരുന്നേ പറ്റൂ കാരണം ഒരു വ്യക്തിയുടെ അടിസ്ഥാനപരമായ മോക്ഷത്തിന് രക്ഷക്ക് അവനുണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസമാണ് യാഥാർത്ഥ്യമാണ് മരണാനന്തര ജീവിതം മരണാനന്തര ജീവിതത്തെ നിഷേധിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് പക്ഷേ സമർത്ഥിക്കാൻ സാധ്യമേ അല്ല മരണാനന്തര ജീവിതത്തിനുള്ള വിവിധ തെളിവുകളിൽ ഒന്ന് ഈ ലോക ജീവിതമാണ് ഈ ലോക ജീവിതം തന്നെ നമ്മോട് പറയുന്നു ഇത് ജീവിതമല്ല പൂർണ്ണ സമാധാനവും സംതൃപ്തിയും അനുഭവിക്കുന്ന ഒരു വ്യക്തിയും ഈ ലോകത്തില്ല അവർ ഭരണാധികാരികളാകട്ടെ ശാസ്ത്രജ്ഞന്മാരാകട്ടെ പണമുള്ളവരാകട്ടെ അല്ലാത്തവരാകട്ടെ പൂർണ്ണ സമാധാനവും സംതൃപ്തിയും അനുഭവിക്കുന്ന ഒരു വ്യക്തിയും ലോകത്തില്ല അപ്പോൾ അതൊരാഗ്രഹമല്ലേ ഒരു പൂർണ്ണത എല്ലാറ്റിൻ്റെയും പൂർണ്ണത ആളുകളുടെ ആവശ്യമാണ് ആഗ്രഹമാണ് ഈ പൂർണ്ണത എവിടെ നിന്ന് ലഭിക്കും അതിൻ്റെ ഉത്തരം അലാഭിക്ക് അല അറിയുക സ്മരണ കൊണ്ട് ഹൃദയങ്ങൾക്ക് ശാന്തി ലഭിക്കും ആ ശാന്തിയുടെ സർഷ്ടാവ് മനുഷ്യനോട് മുഴുവൻ മനുഷ്യർക്കും ഒരു ക്ഷണക്കത്ത അയച്ചുയോ നിങ്ങളെ സമാധാനത്തിന്റെ പവനത്തിലേക്ക് ക്ഷണിക്കുന്നു അതിന്റെ അർത്ഥം എന്താ പോരിൻ സമാധാനത്തിലേക്ക് വരുവീൻ എന്ന് എനിക്കും നിങ്ങൾക്കും ശുദ്ധ ശൂന്യതയിൽ നിന്നും സൃഷ്ടിപ്പ് നൽകി വളർത്തിയ ലോകത്തിന്റെ സർട്ടാവ് പറയണമെങ്കിൽ ഇവിടെ സമാധാനത്തിലല്ല ഉള്ളത് ഇവിടെ പൂർണ്ണ സംതൃപ്തിയിലല്ല ഉള്ളത് അത് വേണമോ മരണത്തോടുകൂടി ആരംഭിക്കുന്ന യഥാർത്ഥ ജീവിതത്തിൽ ആ ശാന്തിയുടെ സമാധാനത്തിൻ്റെ മാർഗം നാം പിൻപറ്റുക അതുകൊണ്ട് ഇത്തരം പ്രബോധന സംവിധാനങ്ങളിലൂടെ മുജാഹിദ് പ്രസ്ഥാനം സംസാരിക്കുന്നത് അതിന്റെ അനുയായികളോട് മാത്രമല്ല മുസ്ലിമീങ്ങളോട് മാത്രമല്ല ഇവിടെയുള്ള മുഴുവൻ ജനങ്ങളോടുമാണ് അതുകൊണ്ടാണ് ഇതിന്റെ പ്രചാരണാർത്ഥം ദശക്കണക്കിന് കേന്ദ്രങ്ങളിൽ വാഹന പ്രചാരണ ദൗത്യവുമായി ഇതിന്റെ പ്രവർത്തകരെത്തി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അതെന്തിനാ അങ്ങാടികളിൽ പോയി സ്ക്രീനിലൂടെ കാര്യങ്ങൾ കാണിച്ചത് അവിടെയുള്ള മുഴുവൻ ജനങ്ങളോടും സംസാരിക്കാനുള്ള വിഷയമാണ് ഇസ്ലാമിന് പറയാനുള്ളത് കാരണം ഇസ്ലാമിൻ്റെ പഴക്കം ആയിരത്തി നാന്നൂറ് വർഷമല്ല ഇസ്ലാം മതം സ്ഥാപിച്ചത് മുഹമ്മദ് മുസ്തഫ നബി കരീം മുസ്തഫാ നബീകരിയും അല്ല ഇസ്ലാമിന്റെ അന്തിമ പ്രവാചകൻ എന്ന വാക്കിത് മനസ്സിലായില്ലേ അന്തിമ പ്രവാചകനാണോ ഒരു മതം സ്ഥാപിക്കുക നിലവിലുള്ള ഒരു മതത്തിന്റെ അന്തിമ പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ നബി കരീം സ്വല്ലാഹു അലഹി വസ്വല്ലാം അതുകൊണ്ട് തന്നെ മാനവതയോട് മൊത്തമാണ് ഇസ്ലാമിന് സംസാരിക്കാനുള്ളത് അതിന് പരിചയപ്പെടുത്താനുള്ളത് പടച്ചവനെയാണ് ലോകത്തിന്റെ സൃഷ്ടാവിനെ അറിയണം എല്ലാ ദിവസവും സൂറത്ത് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ബോധ്യമാകും രക്ഷയടക്കമുള്ള ഒട്ടേറെ ഗുണങ്ങൾ ഹബീബ് പഠിപ്പിച്ചു പ്രാവർത്തികമാക്കാൻ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ അതിൽ പറയുകയാണ് അല അറിയുക ആരാണോ അറിയുന്നില്ലേ മനുഷ്യന്റെ ജീവിതത്തിൽ എന്തൊരു പ്രവർത്തനം ചെയ്യുകയാണെങ്കിലും മാനവ സമൂഹമേ എന്താ മനസ്സിലാക്കിയത് മൻ അലായാലും സൃഷ്ടിച്ചുണ്ടാക്കിയവൻ അറിയുന്നില്ലേ അവൻ ഗൂഢമായ കാര്യങ്ങൾ കാര്യങ്ങൾ അറിയുന്നവനാണ് സൂക്ഷ്മമായി അറിയുന്നവനാണ് ഗൂഢമായതറിയുന്നവനാണ് ഈ ലോകത്തിൻ്റെ സർട്ടാവിനെ മറച്ചു വെച്ചുകൊണ്ട് ഒന്നും ചെയ്യാൻ ഈ ലോകത്താർക്കും സാധ്യമല്ല നിങ്ങൾ സി സി ടി വി ക്യാമറയുടെ നിരീക്ഷണത്തിലാണ് ക്ലിയർ എല്ലാ പണിക്കാരും മൊബൈലൊക്കെ അവിടെ വെച്ച് ക്ലിയർ ആയി പാടിയെടുക്കുന്നു ഒരൊറ്റ പ്രശ്നമുള്ളു സി സി ടി വി ഉണ്ട് താഴത്തെ കൗണ്ടറിൽ ഒരുപക്ഷെ അയാൾ ഉറങ്ങെ ആയിരിക്കും മുതലാളി സ്ഥലത്ത് ഉണ്ടായിക്കൊള്ളുന്നില്ല പക്ഷെ കാണുന്നുണ്ടാകുമെന്ന ധാരണയാൽ മൂന്നാം നിലയിലെ സെയിൽസ്മാൻ പോലും കറക്റ്റ് ഒരൊറ്റ വിവര സി സി ടി വി ഉണ്ട് സഹോദരങ്ങളെ എന്തു മനസ്സിലായി ലോകത്തിന്റെ സർട്ടാവ് നമുക്ക് നൽകിയിട്ടുള്ള ബുദ്ധി ഉപയോഗിച്ച് നാം കണ്ടുപിടിച്ച വീഡിയോയിലൂടെ ക്യാമറകളിലൂടെ നമ്മുടെ ജീവിതത്തെ പകർത്താൻ നമുക്ക് കഴിയുമെങ്കിൽ ആ ക്യാമറ കണ്ടുപിടിക്കാൻ ആവശ്യമായ ബുദ്ധി നൽകിയ പടച്ചോൻ പറയുന്നു പ്രവർത്തിച്ച പ്രവർത്തനങ്ങൾ അങ്ങനെ തന്നെ ഹാജരാക്കും ഞാനും നിങ്ങളും ഈ ലോകത്ത് വെച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടല്ലോ സ്വന്തം ഭാര്യയെ വഞ്ചിച്ച രംഗം ഭർത്താവിനെ വഞ്ചിച്ച രംഗം സെയിൽസ്മാനെ വഞ്ചിച്ച രംഗം സ്വത്തുമായി ബന്ധപ്പെട്ട് സ്വന്തം രക്തബന്ധുവിനെ കൊണ്ടുപോയി അറിയാതെ വിരലൊപ്പിടിയിച്ച് സ്വത്ത് സ്വന്തമാക്കിയ രംഗം ഇങ്ങനെ ഞാൻ വലിയ തന്ത്രമുള്ള ആളാണ് എന്നൊക്കെ കരുതി കാണിച്ചു കൂട്ടുന്ന പ്രവർത്തനങ്ങളെല്ലാം ആരാണോ എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചത് ആ പടച്ചവൻ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് പരിപൂർണമായ പ്രതിഫലം നൽകപ്പെടുന്നത് നാളിലാണ് മരണത്തോടുകൂടി ആരംഭിക്കുന്ന ജീവിതത്തിലാണ് അത്തരം ഒരു ജീവിതം നീതിയല്ലേ അല്ലേ സഹോദരന്മാരെ സഹോദരിമാരെ േ നീതി അല്ലേ അത് എത്രയോ പട്ടിണി പാവങ്ങൾ ഇവിടെയുണ്ട് അവരങ്ങനെ തന്നെ മരിച്ചു പോവുക ഭിന്ന ശേഷിക്കാരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ കൈക്ക് പ്രശ്നമുള്ളവർ കാലിന് പ്രശ്നമുള്ളവർ കണ്ണിന് പ്രശ്നമുള്ളവർ മനസ്സിന് പ്രശ്നമുള്ളവർ അവരൊക്കെ അങ്ങനെ സഹിച്ച് അങ്ങനെ മരിച്ചു പോവുക ഈ പ്രശ്നമൊന്നുമില്ലാത്ത ആളുകൾ ഇതൊക്കെ സമം തന്നെ മരിച്ചാൽ കഴിഞ്ഞു എന്നാണെങ്കിൽ എന്ത് ന്യായമാ എന്നാൽ വിശുദ്ധ ഖുർആൻ പറയുന്നു അങ്ങനെയല്ല നാം അവനെ അവളെ പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് അപ്പോൾ പണമുള്ളവർക്ക് പണം പരീക്ഷണം ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് ദാരിദ്ര്യം പരീക്ഷണം കുട്ടികൾ ഉള്ളവർക്ക് കുട്ടികൾ ഉണ്ട് എന്നത് പരീക്ഷണം കുട്ടികൾ ഇല്ലാത്തവർക്ക് കുട്ടികളില്ലായത് പരീക്ഷണം അങ്ങനെ ജീവിതം എന്ന് പറയുന്നത് നാം അവനെ അവളെ പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് ആ പരീക്ഷയുടെ ബെല്ലാണ് മരണം എല്ലാ ഓരോ ആത്മാവും മരണത്തിന്റെ രുചി ആസ്വദിക്കുക തന്നെ ചെയ്യും തർക്കമില്ലാത്ത വല്ല വിഷയം ഉണ്ടെങ്കിൽ അതാ എനിക്ക് നിങ്ങളെ ഇസ്ലാം എന്ന് കേൾക്കണ്ട ഞാൻ മരിക്കൂല എന്ന് പറയാൻ ധൈര്യമല്ല ആരുണ്ട് ഇവിടെ അതുകൊണ്ട് എല്ലാ ഓരോരുത്തരും ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞേ പറ്റൂ അപ്പോൾ ഞാനും നിങ്ങളും ഇവിടെ ഇല്ലാത്ത അവസ്ഥയിൽ ഉണ്ടായി വന്നതിൽ നമുക്ക് വല്ല പങ്കുണ്ടോ ഇപ്പോഴുള്ള ഈ അവസ്ഥയിൽ സ്വന്തം ശരീരത്തിലെ ഒരു രോമകൂപത്തിന്റെ നിയന്ത്രണം പോലും എനിക്കും നിങ്ങൾക്കും ഇല്ല ഒരു രോമം നരക്കാൻ പോകുന്നു നരക്കരുത് എന്ന് ഉറക്ക പറഞ്ഞാൽ മുടി നരക്കാതിരിക്കുമോ ഇല്ലല്ലോ അപ്പൊ സ്വന്തം ശരീരത്തിലെ അതിലെ രോമകോപങ്ങളുടെ രോമകൂപങ്ങളുടെ നിയന്ത്രണം പോലും എനിക്കും നിങ്ങൾക്കും ഇല്ല അതുകൊണ്ട് നാം നിസ്സഹായരാണ് ഈ ലോകത്തിന്റെ സർട്ടാവിലേക്ക് മടങ്ങിപ്പോകേണ്ടവരാണ് അതുകൊണ്ടാണ് സൂറത്തുൽ ഫാത്തിഹയിൽ ആദ്യ ഭാഗത്ത് തന്നെ ലോകത്തിന്റെ സർത്താവിനെ സ്തുതിക്കുകയാണ് എന്താ എന്ന് പറയാൻ കാരണം അവൻ റബ്ബിൽ ആലമീനാണ് യൗമിദ്ദീൻ ആ ഭാഗം അവിടെ അവസാനിക്കുന്നത് അപ്പോൾ യൗമിദ്ദീൻ പ്രതിഫലം നൽകുന്ന നാളിന്റെ ഉടമസ്ഥരാണ് അവൻ മരണത്തോടുകൂടി ഒരു യഥാർത്ഥ ജീവിതം നിശ്ചയിച്ചു എന്നതിൻ്റെ പേരിൽ ഓരോ സത്യവിശ്വാസിയും പടച്ചവരെ കാരണം എന്താ പരലോകമുണ്ട് അപ്പൊ എന്നതിൻ്റെ പേരിൽ നാം എന്തുകൊണ്ട് പടച്ചവരെ സ്തുതിക്കുന്നു അത് മഹാ കാരുണ്യമാണ് നിങ്ങൾ അവങ്കിലേക്ക് മടക്കപ്പെടും സത്യമായ വാഗ്ദാനമാണ് അവനാണ് സൃഷ്ടിപ്പ് തുടങ്ങിയവൻ പിന്നീട് അവൻ അതിനെ ആവർത്തിക്കുന്നു പത്താമത്യം സുഹൃത്ത് യുസിൽ നാലാമത്തെ ആയത്തിൽ കാണാം മരണാനന്തര ജീവിതത്തെ സംശയിക്കുന്നവരുടെ സംശയം തീർത്തു കൊടുക്കുകയാണ് സംശയമുണ്ടല്ലേ വീണ്ടും ജീവിപ്പിക്കുകയോ മരിച്ചുപോയിട്ടോ മണ്ണായി പോയിട്ടോ കുർബാന്റെ ചോദ്യം അവനാണ് സൃഷ്ടിപ്പ് തുടങ്ങിയവൻ എത്ര വയസ്സ് നാപ്പത്തേഴ് അപ്പൊ നാപ്പത്തെട്ട് കൊല്ലം മുമ്പ് എവിടെയായിരുന്നു ഈ അഹങ്കാരി എവിടെ ആയിരുന്നു നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ സംസാരങ്ങൾക്ക് നമ്മളൊക്കെ എവിടെ ഉണ്ടായിരുന്നില്ലല്ലോ ആധാർ കാർഡ് ഇല്ലല്ലോ നമുക്ക് ആ ഇല്ലാത്ത അവസ്ഥയിൽ നമ്മ ഉണ്ടാക്കിയത് മാതാപിതാക്കളാണോ അല്ല ഒരു മാതാവും പിതാവും ഞാനൊരു കുട്ടിയെ സൃഷ്ടിച്ചു എന്ന് പറയില്ല അങ്ങനെയാണെങ്കിൽ ഒരു കുഞ്ഞിക്കാല് കാണാൻ ആഗ്രഹിക്കുന്ന എത്ര എത്ര ദമ്പതികളാണ് ആശുപത്രി പടികൾ ഇറങ്ങുന്നത് വിവാഹം ഒരു കാരണം മാത്രം സൃഷ്ടിപ്പ് നൽകുന്നത് ലോകത്തിന്റെ സൃഷ്ടാവാകുന്നു അപ്പൊ അതുകൊണ്ട് ഇല്ലാത്ത അവസ്ഥയിൽ നിന്നും സൃഷ്ടിപ്പ് തുടങ്ങിയവനാണവൻ പിന്നീട് അവൻ അതിനെ ആവർത്തിക്കുന്നു ഒരാവർത്തനം മാത്രമാണ് പിന്നെ വരാനുള്ളത് അതുകൊണ്ട് മരണാനന്തര ജീവിതം സത്യമാണ് മരണത്തോടുകൂടി നമ്മുടെ യഥാർത്ഥ ജീവിതം ആരംഭിക്കും ആ ജീവിതം കൃത്യവും വ്യക്തവുമായി ജീവിതത്തിൽ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ മനുഷ്യന്റെ ജീവിതത്തിൽ അടിസ്ഥാനപരമായ മാറ്റമുണ്ടാകും അവിടെയാണ് ഇസ്ലാമിന്റെ പ്രത്യേകത ഇസ്ലാം എന്ന് പറയുമ്പോൾ മുസ്ലിമീങ്ങളുടെ ഒരു മതം എന്ന നിലക്ക് മാത്രം മനസ്സിലാക്കരുത് ലോകത്തിന്റെ സ്രട്ടാവിനെ അംഗീകരിക്കുന്ന എല്ലാവർക്കും സാങ്കേതികമായി മുസ്ലിം എന്ന് പറയും അപ്പോൾ സഹോദരങ്ങളെ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പത്രങ്ങൾ എടുത്തു നോക്കിയാൽ ഉടൻ കാണുന്ന വിഷയമാണ് സ്ത്രീ പീഡനം കോളേജുകളിൽ സ്കൂളുകളിൽ അഫെയറ വലിയ പ്രശ്നം നമ്മുടെ പിതാക്കള് മാതാക്കള് വ്യത്യസ്ത കൗൺസിലർമാരെ എടുത്തു പോകുന്നു മോളിങ്ങനെ ഒരു കുടുക്ക് കുടുങ്ങിയിട്ടുണ്ട് ഒന്ന് രക്ഷപ്പെടുത്തി തരണം ഞങ്ങൾ ഇത്രയൊക്കെ അവരെ വളർത്തിയിട്ട് അവസാനം ഏതോ ഒരു ചക്കനുമായി മതവും ജാതി ഒന്നും പ്രേമത്തിന് പ്രശ്നമല്ല എന്തുകൊണ്ട് അത്തരം അവസ്ഥയിലേക്ക് നമ്മുടെ മക്കൾ അതും ഹൈസ്കൂൾ പ്രായം മുതൽ പോലും എന്തുകൊണ്ട് എത്തിച്ചേരുന്നു വിവാഹിതരിൽ പ്രശ്നങ്ങൾ വിവാഹതേ വിവാഹേതര ബന്ധങ്ങൾ സ്വവർഗരതി ലൈംഗിക ആഭാസങ്ങൾ എമ്പാടും എന്താണ് ഇതിനുള്ള പരിഹാരം അടിസ്ഥാനപരമായ ഒരു പരിഹാരം എന്തുകൊണ്ട് ഈ തിന്മകൾ ചെയ്യുന്നു അതെന്താ സൗഖ്യം കൃത്രിമമായി ഉണ്ടാക്കുക കൃത്രിമമായി ഉണ്ടാക്കുക എന്റെ ഭാര്യ പോരാ എൻ്റെ ഈ ഭർത്താവ് മാത്രം പോരാ അപ്പം വേലി കെ വേലിക്കപ്പുറത്തേക്ക് പോകുന്നു അങ്ങനെ പോയാൽ സമാധാനം കിട്ടുമോ ഇല്ല ഒരു വ്യഭിചാരം നടന്നാൽ ആ നിമിഷം മുതൽ അസമാധാനം വന്നു ഇതറിഞ്ഞു അറിഞ്ഞു പോകുമോ ഇത് പിടിച്ചു പോകുമോ അത് മുതൽ ആരംഭിച്ചില്ലേ കളവുകളുടെയും വഞ്ചനകളുടെയും ലോകം ആ വ്യക്തി യഥാർത്ഥത്തിൽ മാനസികമായ അസമാധാനത്തിൻ്റെ അടിമയാവുകയാണ് തിന്മകൾ ചെയ്യുമ്പോൾ അവിടെ വിശുദ്ധ ഖുർആൻ പറയുന്നു ഇസ്ലാം പറയുന്നു നിങ്ങളുടെ വൈവാഹിക ജീവിതം ഒരു പരീക്ഷണമാണ് അതിലൂടെ നിങ്ങൾക്ക് അനുഭവിക്കാം എന്നാൽ നിങ്ങൾ വിചാരിച്ച രൂപത്തിലുള്ള സകല സൗഖ്യങ്ങളും ഈ കൊച്ചു ജീവിതം നൂറ് വയസ്സ് കഴിഞ്ഞാൽ സെഞ്ചറി അടിച്ചില്ലേ പത്രത്തിൽ നൂറ്റൊന്നാം വയസ്സിലേക്ക് പ്രവേശിച്ച പ്രവേശിച്ചെ കരുനാഗപ്പള്ളി പത്രത്തിൽ ഫോട്ടോ വരൂലേ നൂറ് വയസ്സ് കഴിഞ്ഞാൽ അത്രയും ചെറിയ ആയുസ്സേ നമുക്കുള്ളൂ ഈ ആയുസ് കഴിഞ്ഞാൽ യഥാർത്ഥമായ ഒരു ജീവിതം വരുന്നുണ്ട് ആ ജീവിതമാണ് യഥാർത്ഥ ജീവിതം അതുകൊണ്ട് ഇത് പരീക്ഷണമായി സ്വീകരിക്കുക അതോടുകൂടി അവൻ വൈവാഹിക ജീവിതത്തിലെ പൂർണ്ണ സൗഖ്യം ഈ ലഭ്യമല്ല അത് ലഭിക്കും ആരാ പറഞ്ഞത് ലോകത്തിന്റെ സൃഷ്ടാവ് അതുകൊണ്ട് തന്നെ ആ ഇസ്ലാം മനുഷ്യർ കൃത്യമായ നിർദ്ദേശം നൽകി ഇസ്ലാം വ്യഭിചരിക്കരുത് എന്നല്ല പറഞ്ഞത് നിങ്ങൾ വ്യഭിചാരത്തോട് അടുക്കാൻ ഉദ്ദേശിക്കരുത് വ്യഭിചാരത്തിലേക്ക് എത്തുന്ന സകല മാർഗങ്ങളെയും ഇസ്ലാം അടച്ചു കളഞ്ഞു ഓ ഒന്ന് നോക്കിയാൽ എന്താ അവിടെ സംഭവിക്കുക മുസ്ലിമീങ്ങൾ പറയാ കണ്ണുകൾ താഴ്ത്തണം ഇങ്ങനെ കണ്ണും താഴ്ത്തി നടക്കുക അതെപ്പോ മനസ്സിലാവും അറിയോ നിന്റെ ഭാര്യ അവിടെ നിന്ന് ഇങ്ങനെ കണ്ണെടുക്കാതെ നോക്കുമ്പോ ഒരു പക്ഷേ നിന്റെ വികാരം കയറും അപ്പൊ നിന്റെ ഭാര്യനെ നോക്കാൻ പാടില്ല അല്ലേ നിന്റെ മകളെയും നിന്റെ പെങ്ങളെയും നോക്കാൻ പാടില്ല അല്ലേ അപ്പൊ സഹോദരങ്ങളെ വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ച നിർദ്ദേശങ്ങൾ ഒരു തെറ്റിലെത്തിയതിനു ശേഷം പിന്തിരിപ്പിക്കലല്ല തെറ്റിലേക്കുള്ള മാർഗങ്ങൾ തന്നെ അടച്ചു കളയുന്നു അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വിചാരത്തോടരുത് തീർന്നില്ല രക്തബന്ധുവിനോടൊപ്പം അല്ലാതെ ഒരു പുരുഷൻ ഒരു അന്യ പെണ്ണിനോടൊപ്പം ഒറ്റക്കാകരുത് ഒരു ഗൾഫുകാരൻ നാട്ടിൽ വന്നു അവന്റെ സുഹൃത്തിന്റെ വീട്ടിൽ ഒരു സമ്മാനം കൊടുക്കണം ഭർത്താവ് കൊടുത്തയച്ചതാ അവന്റെ സുഹൃത്തുള്ളത് ഗൾഫിലാണ് സുഹൃത്തിന്റെ വീട്ടിലേക്ക് നാട്ടിൽ നിന്ന് പോകുമ്പോൾ അവള് മാത്രമേ അവിടെയുള്ളൂ എങ്കിൽ അവൾ മാത്രമുള്ള വീട്ടിലേക്ക് ഗൾഫിലുള്ള ഭർത്താവിന്റെ സുഹൃത്ത് ബൈക്കുമായി പോകരുത് പിന്നിലൊരാളോട് വേണം അനിയനെ ജ്യേഷ്ഠന് സുഹൃത്തിന് ഒപ്പം കൂട്ടുക ഇനി ഇത് ഇവരാലോചിച്ചില്ല അവിടെ ചെന്നപ്പോൾ ഭർത്താവിന്റെ സുഹൃത്ത് ആദരിക്കണം ബഹുമാനിക്കണം ചായ കൊടുക്കണം ഒക്കെ വേണം പക്ഷെ ഒറ്റക്ക വന്നത് ഞാൻ ഒറ്റക്കേ ഇവിടെയുള്ളൂ എങ്കിലുടൻ ആയിശ കുട്ടി ഒന്നും ഇങ്ങോട്ട് വാ ലളിതേശി ഒന്നും ഇങ്ങോട്ട് വാ ഭർത്താവിന്റെ സുഹൃത്ത് വന്നിട്ടുണ്ട് അവിടെ മൂന്നായി പ്രശ്നം തീർന്നു ഇനി ഒന്നും സംഭവിച്ചില്ലെങ്കിലും സഹോദരങ്ങളെ ഏതോ നാട്ടിൽ ഒരാൾ ബൈക്കിൽ ഒരു വീട്ടിൽ കണ്ട് കയറി അരമണിക്കൂർ ഒരു മണിക്കൂറിൽ തിരിച്ചു പോയി എന്തായി അവിടെ സംഭവിക്കുക ഇപ്പൊ ഇസ്ലാം ഈ പറയുന്ന നിർദ്ദേശങ്ങൾ മാനവ സമൂഹത്തിനുള്ളതാണ് ചില ആൾക്കാർ ചോദിക്കും ഉമ്രക്കൊക്കെ പോകും മഹറമ് വേണ്ട എന്ന് പറയുമ്പോ അതിപ്പോ അങ്ങനെ നോക്കിയാൽ ഹജ്ജ് ഉമ്രൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ആരാ അജ്ജ് ചെയ്യാൻ പറഞ്ഞത് അതിനാവശ്യമായ സൗകര്യങ്ങൾ ഉള്ളവരെ അത് ചെയ്യേണ്ടതുള്ളൂ ഇസ്ലാം വച്ച നിർദ്ദേശം വങ്ങാനും പാലിക്കപ്പെടാതെ പോയാൽ ആ യാത്രയിലും പല സന്ദർഭങ്ങളിലും മഹരമില്ലാത്തതിന്റെ ദുരന്തം വന്നാൽ ഒരുപക്ഷെ ഹജ്ജും ഉംറയും ചെയ്യുന്നതിനേക്കാളും വലിയ അബദ്ധത്തിലേക്ക് എത്തിച്ചേരും അതുകൊണ്ട് മഹരമില്ലാതെ എന്നിട്ട് എഴുതി കൊടുക്കുക പോകുന്ന പണ്ഡിതൻ ഇതിന്റെ ഭാര്യയാണ് ഇതിൻ്റെ മങ്ങളാണ് കളവ് പറഞ്ഞിട്ടാണ് ഉമ്രക്ക് പോകേണ്ടത് കളവ് പറഞ്ഞിട്ടാണോ ഹജ്ജിന് പോകേണ്ടത് അല്ലാഹു നമ്മുടെ സമൂഹത്തെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ ഇസ്ലാമിന്റെ ലക്ഷ്യവും മാർഗവും നന്നാകണം നല്ല ലക്ഷ്യത്തിൽ എന്ത് മാർഗവും സ്വീകരിക്കാം എന്ന പരിപാടി ഇസ്ലാമിലില്ല മാത്രമല്ല മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു യുത്തഅന ഫീ റഅസി അഹദികും ബിമഹീതിൻ മിൻ മിൻ ഹദീദിൻ ലഹു ലഹു അൻ ലാ തഹില്ലു തനിക്ക് സ്പർശിക്കാൻ അർഹതയില്ലാത്ത ഒരു സ്ത്രീയെ സ്പർശിക്കുന്നതിനേക്കാളും നല്ലത് ഏതുപോലെയാണ് അവന്റെ തലയിൽ ഒരു ഇരുമ്പാണി അല്ലെങ്കിൽ ഒരു സൂചി കുത്തിയിറക്കുന്നതാണ് അതിനേക്കാൾ നല്ലത് ഇസ്ലാമിൽ അന്യായമായി ഒരു അന്യ പുരുഷന് അന്യ സ്ത്രീയെ സ്പർശിക്കാൻ പാടില്ല എന്റെ കാര്യം സ്പർശനം വ്യഭിചാരത്തിലേക്കുള്ള തുടക്കമാകുന്നു മാത്രമല്ല ചിലരൊക്കെ പറയും പൊതുവെ സ്കൂളുകളിൽ കോളേജുകളിൽ പരിപാടികൾ രാഷ്ട്രീയ രംഗത്തൊക്കെ പങ്കെടുക്കുന്ന മുസ്ലിം സ്ത്രീ പുരുഷന്മാർ ആ വേദിയിൽ പക്ഷെ ഒരു പക്ഷേ ഒരു അന്യ സ്ത്രീ ഒരു അന്യ പുരുഷൻ കൈ കൊടുക്കുമ്പോ അവരങ്ങ് മാറി നിൽക്കും എന്തായി വളരെ പിന്നോക്കമായി പോയല്ലോ ഒരു ലേഡിയായ മന്ത്രി അല്ലേ വന്നത് അപ്പൊ ഈ വാർഡ് മെമ്പർ ആയ ഇയാൾക്കൊന്ന് കൈ കൊടുത്താൽ എന്താ പ്രശ്നം എന്താ പ്രശ്നം ഞാൻ ചോദിക്കട്ടെ ശബരിമലയിൽ ഒരു യുവതി പ്രവേശിച്ചാൽ എന്താ പ്രശ്നം ഒരു യുവതി ആർത്തവമൊന്നും ഇല്ലാത്ത സമയത്ത് പ്രവേശിച്ചാൽ എന്താ പ്രശ്നം എന്ന് ഇന്ന് പ്രവേശിക്കാൻ വന്ന നമ്മുടെ മറ്റു സംസ്ഥാനക്കാര് ചോദിച്ചാൽ എന്താ വരെ മറുപടി അതോ അത് മതപരമായ നിർദ്ദേശമാണ് അങ്ങനെ നിർദ്ദേശം ഉണ്ടെന്നും ഇല്ലെന്നും ഒക്കെയുള്ള അങ്ങോട്ട് നമ്മൾ പ്രവേശിക്കുന്നേ ഇല്ല ഞാൻ പറഞ്ഞത് മതപരമായ ഒരു ആചാരം അത് ലംഘിക്കപ്പെടുമ്പോ അതിഗൗരവത്തോടുകൂടി ആ മതത്തിന്റെ ആചാരത്തെ ബഹുമാനിക്കുന്നവർ കാണുന്നുണ്ടല്ലോ അറിയുമോ ഒരു ഒരു മുസ്ലിം പുരുഷൻ ഒരു മുസ്ലിം സ്ത്രീക്ക് അന്യ അന്യ സ്ത്രീക്ക് കൊടുക്കാൻ പാടില്ല എന്താ കാരണം പഠിപ്പിച്ചു തൊബറാനിയും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം ഞാൻ സ്ത്രീകൾക്ക് ചെയ്തിട്ടില്ല ഹബീബായ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരന്യം ഏതെന്നറിയോ ഇസ്ലാമിലേക്ക് ആളുകൾ കൂട്ടമായി വരികയാണ് അപ്പോൾ ബൈത്ത് ചെയ്യാണ് ബൈത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഹബീബിന്റെ കൈപിടിച്ച് നിങ്ങൾ പറയുന്ന ഈ സത്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി ഇനി ഇൻഷല്ല ഞാൻ ഈ ഈ ആശയുമായി മുന്നോട്ടു പോവുകയാണ് എന്ന് പറഞ്ഞ് ഇസ്ലാമിലേക്ക് പ്രവേശിക്കുമ്പോൾ അപ്പുറത്ത് സ്ത്രീകളുണ്ട് സ്ത്രീകൾക്ക് റസൂലുള്ള കൈ കൊടുത്തില്ല കാരണം ലോകത്തിന്റെ മാതൃകയാണ് പ്രവാചകൻ അപ്പോൾ വ്യഭിചരിക്കരുത് എന്നതിനപ്പുറം ഇസ്ലാം അടച്ചു കളയുന്നു അതേപോലെ തന്നെ സ്വർഗരതിയെ കുറിച്ച് സമൂഹം അങ്ങ് മുങ്ങി കുളിച്ചപ്പോ ആ സമൂഹത്തെ അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞു ഡെഡ് ഡെഡ് ഇന്നും കാര്യം നബി സമൂഹം തന്നെ മുന്നോട്ട് പോയി പാടില്ല എന്ന് പ്രവാചകം പറഞ്ഞപ്പോ നിങ്ങൾ കൊറേ ശുദ്ധന്മാരായ ആളുകൾ എനിക്കറിയാം ഈ നാട്ടിൽ നിന്ന് പുറത്തുപോയ ഓ അതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് പരിഹസിച്ചുകൊണ്ട് ആ തിന്മയിൽ തന്നെ അവർ തുടർന്നു അപ്പോൾ ലോകത്തിന്റെ അടുത്ത തലമുറ തലമുറയോടുള്ള കാരുണ്യത്തിന്റെ ഭാഗമായും കൂടി പടച്ചവൻ ആ സമൂഹത്തെ നശിപ്പിച്ചു കളഞ്ഞു അപ്പോൾ സ്വർഗരതി പുരുഷരും പുരുഷനും സ്ത്രീയും സ്ത്രീയും തമ്മിലുള്ള ലൈംഗിക ബന്ധം എന്ന് പറയുന്നത് ഒരു സമൂഹത്തെ നശിപ്പിച്ചു കളയാൻ മാത്രം ലോകത്തിന്റെ സർട്ടാവിന് കോപമുള്ള തിന്മയാകുന്നു ഇനിയോ ഒരു ഇസ്ലാമിക ഭരണമുള്ളിടത്ത് അടിവരയിടണം ഒരു ഇസ്ലാമിക ഭരണമുള്ളിടത്ത് രണ്ടുപേർ തമ്മിൽ സ്വവർഗരതിയിൽ ഏർപ്പെടുന്നത് കണ്ടാൽ കൊന്നുകളയണം മതം അത്രയും ഗൗരവമുള്ള തിന്മയായി എന്നാൽ നമ്മുടെ സുപ്രീം കോടതി അതുമായി ബന്ധപ്പെട്ട് നൂറ്റി അമ്പത് കൊല്ലക്കാലം ഈ ഇന്ത്യ രാജ്യം തെറ്റായി കണ്ട ഒരു കാര്യം തെറ്റല്ല എന്ന രൂപത്തിലൊരു പരാമർശം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നടത്തിയപ്പോൾ കോടതിയോടുള്ള എല്ലാ ബഹുമാനവും ആദരവും നിലനിർത്തിക്കൊണ്ട് തന്നെ ആശയപരമായി ഇന്ത്യയിലുള്ള തൊണ്ണൂറ് ശതമാനം വരുന്ന മതവിശ്വാസികൾ അതിനെതിരെ നിലക്കൊണ്ടു ഹൈന്ദവ മതത്തിൻ്റെ പിന്നെ പിന്നെ പരാമർശങ്ങൾ എടുക്കൂ ക്രൈസ്തവ മതത്തിൽ ഇസ്ലാം മതത്തിൽ പറയുകയും വേണ്ട ഒരു മതവും അതിനീകരിക്കുന്നില്ല ഇനി ഒരു ഭാഗത്ത് നിയമവിധേയമാക്കുമ്പോൾ ഇപ്പോഴും അഖിലേന്ത്യാതലത്തിലും സംസ്ഥാന തലങ്ങളിലും വലിയ ഫണ്ട് ചെലവഴിക്കുന്നു എയ്ഡ്സ് നിയന്ത്രണത്തിന് വേണ്ടി ആ എയ്ഡ്സ് നിയന്ത്രണത്തിന്റെ ഭാഗമായി കൊടുക്കുന്ന നോട്ട്സിൽ കാണാം എയ്ഡ്സിന്റെ കാരണങ്ങളിൽ ഒന്ന് സവർഗരുതി സഹോദരങ്ങളെ നാം പറഞ്ഞു വന്നത് ഇസ്ലാം ലോകത്തോട് തിന്മയാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യം അതല്ല അത് നന്മയാണെന്ന് പറയാൻ ലോകത്തൊരാൾക്കും സാധ്യമല്ല കാരണം അത് മുഹമ്മദ് മുസ്തഫ നബി കരീം മുസ്തഫാൻ സ്വയം പറഞ്ഞതല്ല നിങ്ങളുടെ സഹോദരൻ അഥവാ മുഹമ്മദ് മുസ്തഫ നബി കരീം മുസ്തഫാൻ തന്നിഷ്ടപ്രകാരം സംസാരിക്കുന്നവനല്ല ഇല്ലാ അപ്പം അതുകൊണ്ട് ലോകത്തിന്റെ സ്രട്ടാവിങ്കിൽ നിന്നുള്ള ദിവ്യ സന്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടുന്ന് സംസാരിക്കുന്നത് അതുകൊണ്ടാണ് ഇസ്ലാം ലോകത്തിനുള്ള കാരുണ്യമാണെന്നും ലോകർക്കുള്ള മാർഗനിർദ്ദേശമാണെന്നും പറയാനുള്ള കാരണം അതുകൊണ്ട് നാം പറഞ്ഞു വന്നത് ലൈംഗിക രംഗത്തുള്ള തിന്മകൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള കൃത്യവും വ്യക്തവുമായ നിർദ്ദേശങ്ങൾ ലോകത്തിന്റെ സർഷ്ടാവ് പ്രവാചകന് വഹി കൊടുക്കുകയാണ് വിശ്വാസികളായ ആളുകൾ അവർ നിസ്കരിക്കുന്നു നോമ്പ് നോൽക്കുന്നു എല്ലാമുണ്ട് പക്ഷേ വെളുത്ത തിഹാമ പർവ്വതം പോലെ അമലുകൾ അവർ ചെയ്തിട്ടുണ്ടെങ്കിലും അതൊക്കെ ധൂളികളായി മാറിപ്പോകും എന്താ കാര്യം അവരെങ്ങാനും ഒറ്റക്കായാൽ ബിമഹാരിമില്ലാഹി അവർ ഒറ്റക്കായാൽ അള്ളാഹു നിഷിദ്ധത്തിന്റെ വാതിലുകൾ അവർ പൊളിച്ചു കളയും ഒറ്റക്ക് ഫോണിൽ കിട്ടി ആരാ ഈ ഫോൺ ഉപയോഗിക്കുന്നത് രാത്രി പതിനൊന്നര മണി ഇഷ നിസ്കരിച്ച ആള് ശേഷമുള്ള സുന്ദസ്കരിച്ച് രാത്രി എഴുതിട്ട് പിന്നെ വിത്ത് നിസ്കരിക്കാൻ ആഗ്രഹമുണ്ട് മക്കളോടൊക്കെ നിസ്കരിക്കാനും പറയുന്നുണ്ട് പക്ഷേ ഒറ്റക്കാകുമ്പോൾ കാണുന്നത് വ്യഭിചാരം നീലചിത്രം വൃത്തികേടുകൾ അന്യ സ്ത്രീക്ക് അന്യ പുരുഷന് മെസ്സേജ് അയക്കുന്നു ഇങ്ങനെ ഒറ്റക്കാകുമ്പോൾ അതിർത്തി ലംഘിച്ച് കളയുക അടിസ്ഥാനപരമായ ഒരു പാഠമാണ് ഈ സ്വഹീഹായ ഹദീസിലൂടെ ഹബീബായ മുഹമ്മദ് മുസ്തഫ നബി കരീം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അതേപോലെ തന്നെയാണ് ലഹരിയുടെ കാര്യവും ഏറ്റവും കൂടുതൽ ഓരോ മഹല്ലും ഓരോ പ്രദേശവും ചർച്ച ചെയ്യുന്നു കാരണം ഹൈസ്കൂൾ പ്രായത്തിൽ നിന്ന് യു പി തലത്തിലേക്ക് നീങ്ങുമോ മയക്കുമരുന്ന് മാഫിയയുടെ പിടിയിൽപ്പെട്ട കുട്ടികൾ എന്ന പുതിയ ചർച്ചകൾ സംസ്ഥാനത്ത് തുടങ്ങിക്കഴിഞ്ഞു ആ മയക്കുമരുന്നിന്റെ മദ്യത്തിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ത് ചെയ്യും ആരാണോ ലോകത്തിന്റെ സർട്ടാവ് ആ സ്രഷ്ടാവ് എന്താണ് മദ്യത്തിന്റെ കാര്യത്തിൽ മയക്കുമരുന്നിന്റെ കാര്യത്തിൽ ലഹരിയുടെ കാര്യങ്ങളിൽ ലോകത്തിന്റെ എന്താ പഠിപ്പിച്ചത് ആ അയച്ച പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ നബി കരീം അലഹി വസ്വലം എന്താ പഠിപ്പിച്ചത് ഇങ്ങനെ എട്ട് വിഭാഗം ആളുകളെ എണ്ണിക്കൊണ്ട് മുഹമ്മദ് മുസ്തഫ പറഞ്ഞു അത് അത് കുടിക്കുന്നവരെ കുടിപ്പിക്കുന്നവരെ വിൽക്കുന്നവരെ ആരിലേക്ക് ചുമോ അവരെ അതിന്റെ ലാഭവിഹിതം പിൻപറ്റുന്നവരെ സഹോദരി സഹോദരന്മാരെ ബാങ്കിനു ശേഷം എന്ന് തുടങ്ങുന്ന ദുവാ നമുക്കറിയാം സ്വഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ ബാഗ് കഴിഞ്ഞ ഉടനെ ഹബീബായ് റസൂലാഹി സൊലല്ലാഹു അലഹി വസല്ലമയുടെ പേരിൽ ഒരു സ്വലാത്ത് ചെല്ലണമെന്ന് കാണാം ഞാൻ പഠിച്ചിട്ടില്ലല്ലോ അതുത്തരമല്ല കാരണം മദ്രസയിൽ ഇസ്ലാം മതം മൊത്തം പഠിപ്പിക്കാൻ കഴിയില്ല കുട്ടികളുടെ പ്രായത്തിനും അവരുടെ ശേഷിക്കും അനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ മദ്രസയിൽ നിന്ന് പഠിപ്പിക്കുള്ളൂ അതുകൊണ്ട് മദ്രസയോടുകൂടി ഇസ്ലാം പൂർത്തിയായി ഒന്നും വിചാരിക്കരുത് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ചര്യ ഇല്ലെങ്കിൽ ഇൻഷാല്ലഹ ഇന്നു മുതൽ നാം ശ്രദ്ധിക്കുക നാളെ സുബഹിക്ക് ബാങ്ക് കഴിഞ്ഞാൽ ബാങ്ക് കഴിഞ്ഞ ഉടനെ മഹാനായ മഹാനായി കരീം സൊല്ലാഹു അലഹി വസ്ലമയുടെ പേരിൽ ഒരു സ്വലാത്ത് ചെല്ലുകയും ശേഷം നാം സ്ഥിരമായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പ്രാവർത്തികമാക്കുകയും ചെയ്യുക അള്ളാഹു അള്ളാഹുസ്ല വറക്കത്ത് ചെയ്യുമാറാകട്ടെ അപ്പം നാം പറഞ്ഞുകൊണ്ട് വന്നത് മദ്യവും മയക്കുമരുന്നും ജീവിതത്തിൽ നിന്നും ഒഴിവാക്കണമെങ്കിൽ എന്നെ സൃഷ്ടിച്ചവൻ പറഞ്ഞിരിക്കുന്നു അത് ഹരാമാകുന്നു അത് നിഷിദ്ധമാകുന്നു ആലോചിച്ചു നോക്കൂ ഭാര്യ കാത്തിരിക്കുകയാണ് വീട്ടിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് സ്ത്രീകൾ അതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും അവരുടെ തലയിലാണ് അത് കഴിഞ്ഞ് ഒന്ന് തുറന്നു പറയാൻ പ്രശ്നങ്ങളൊന്ന് ചർച്ച ചെയ്യാൻ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ ഭാര്യ കാത്തിരിക്കുമ്പോ നാല് കാലിൽ കയറി വരുന്നു മനുഷ്യൻ എന്തായിരിക്കും ആ ഭാര്യയുടെ മനസ്ഥിതി സഹോദരങ്ങളെ ഉപ്പ അല്ലെങ്കിൽ അച്ഛൻ ഇപ്പോൾ കൊണ്ടുവരും റബ്ബർ ഇരുന്നൂറ് പേജിന്റെ നോട്ട് വരയുള്ളത് ഇപ്പൊ കൊണ്ടുവരും ഏത് ഇരുന്നൂറ് പേജ് പെഗു അടിച്ചിട്ടാ വരുന്നത് ആ കുട്ടിയുടെ ഭാവി എന്തായിരിക്കും സഹോദരങ്ങളെ അതുകൊണ്ട് ഇസ്ലാം ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആഘോഷങ്ങളിൽ പോലും മദ്യത്തെ അനുവദിച്ചില്ല ഇത്രമാത്രം മാത്രം മദ്യത്തെ അകറ്റി നിർത്തിയ വേറൊരു മതമില്ല പല മതങ്ങളിലും പല സന്ദർഭങ്ങളിലും ആചാരങ്ങളുടെ ഭാഗമായി വരെ മദ്യം വരാം എന്നാൽ ലോകത്തിൻ്റെ സർട്ടാവിൻ്റെ മതത്തിൽ ഇസ്ലാമിൽ പ്രത്യേകിച്ച് ആഘോഷ ദിവസം കൂടുതൽ അള്ളാഹു അക്ബർ പറയണം പടച്ചോനാണ് മഹാൻ എന്ന് പറയണം കൂടുതൽ പറയണം കൂടുതൽ അലഹദില്ല പറയണം ഒരു നിസ്കാരം കൂടുതൽ നിസ്കരിക്കണം ഒരു ഉപദേശം കൂടുതലാണ് നമ്മൾ പെരുന്നാൾ ദിവസം അപ്പൊ സഹോദരങ്ങളെ അതുകൊണ്ട് ഇത്തരം ലഹരികളുമായി ബന്ധപ്പെട്ട വിഷയം അതിയഥാർത്ഥത്തിൽ ഒരു പൊതു നന്മയുടെ കാര്യത്തിൽ ഒന്നിച്ചു നിൽക്കണം ഒരു പക്ഷേ അഖീതാപരമായ വിഷയങ്ങളിലെല്ലാം അഭിപ്രായ വ്യത്യാസമുള്ളപ്പോഴും നമ്മുടെ ഈ മഹല്ലിൽ ജാതിമത ഭേദമന്യേ ഇത്തരം ആഭാസങ്ങൾക്കെതിരെ നമുക്ക് ഒന്നിക്കാൻ കഴിയുമോ നാം ചിന്തിക്കണം എന്നിട്ട് ഒന്നിച്ചു നിന്ന് അത്തരം സാമൂഹ്യ തിന്മകൾക്കെതിരെ നാം പൊരുതണം ഹബിബായി പറഞ്ഞില്ലേ പല കരാറുകളിലും പ്രവാചകരാകുന്നതിന് മുമ്പ് അവിടുന്ന് ഏർപ്പെട്ടിരുന്നു അത്തരം കരാറുകളിൽ ഇനിയും ഏർപ്പെടും എന്ന് പറഞ്ഞാൽ പൊതു നന്മയുടെ വിഷയം ഇസ്ലാം ഗൗരവത്തോടുകൂടി കാണുന്നു അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ യോജിക്കാവുന്ന മേഖലകളിൽ യോജിച്ചുകൊണ്ട് നമ്മുടെ വരും തലമുറയെ ഈ ആഭാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണം അതുകൊണ്ട് കുട്ടികളുടെ നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസവും അതുപോലെ തന്നെ ഓൺലൈൻ മേഖലയും ഒക്കെ പഠിപ്പിക്കാൻ രക്ഷിതാക്കൾക്ക് ഒരു മീറ്റിംഗ് വിളിക്കുമ്പോൾ എന്തിനാ ഒരു പ്രത്യേക സംഘടന മാത്രം എല്ലാവരും ഒന്നിച്ച് അത്തരം പരിപാടികൾ സംഘടിപ്പിക്കട്ടെ ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയം മനുഷ്യ സമൂഹം ഒന്നിച്ച് നേരിടുന്ന വിഷയമാണ് എല്ലാവരും ഒന്നിച്ച് ആ വിഷയത്തിൽ മുന്നോട്ട് പോട്ടെ ഇങ്ങനെ യോജിക്കാവുന്ന മേഖലകളിൽ യോജിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് പക്ഷേ അടിസ്ഥാനപരമായ മാറ്റം എങ്ങനെ സാധ്യമാകും ഇതൊക്കെ നന്മകളുടെ വശം തന്നെയാക്കി നിലനിർത്തുമ്പോഴും പെണ്ണിലും കള്ളിലും ആഭാസങ്ങളിലും യുദ്ധങ്ങളിലും മുഴുകടന്ന അവർ മാറുകയോ എന്ന് ചോദിച്ചാൽ ആലോചിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നിന്ന് മുഹമ്മദ് മുസ്തഫ നബി കരീം അലഹി വസ്വല്ലാം എന്ന ഈസാ നബി അലിഹിസ്ലാം സഹോദരങ്ങൾ യേശു ക്രിസ്തു എന്ന് പറയുന്ന ഈസാ നബി അലിഹിസ്ലാമിന് ശേഷം വന്ന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ നബി കരീം സൊല്ലാഹു അലഹി വസ്ലാം ക്രൈസ്തവരും മുസ്ലിമീങ്ങളും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ അത് വ്യാപകമായി ചർച്ച ചെയ്യപ്പെടാറുണ്ട് ക്രൈസ്തവ സമൂഹം ഈസാ നബി അലൈഹിസ്സലാമിനെ പടച്ചവന്റെ മകനായി കാണുന്നു എന്നാൽ മുസ്ലിമീങ്ങൾ മകനായി കാണുന്നില്ല മഹാനായ പ്രവാചകനായി കാണുന്നു ഈസാ നബി അലൈഹിസ്സലാമിന്റെ മാതാവ് മറിയം പിതാവാര് പ്രസക്തമായ ചോദ്യമല്ലേ മുഹമ്മദ് പിതാവ് അബ്ദുല്ല മാതാവ് ആമിന എന്നാൽ ഈസാ ഈസാനബി അലൈഹിന്റെ പിതാവാര് മറുപടി അങ്ങനെയാണെങ്കിൽ ആദമിന്റെ ആദമിന്റെ മാതാവും പിതാവും ഇല്ലാതെ ആദിമ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടു യേശു ദൈവപുത്രനാണെന്ന് പറയണമെങ്കിൽ ആദ്യം ആദാമിന് ദൈവപുത്രനായി പറയേണ്ടി വരും ഇതാണ് ആശയപരമായി ദൈവപുത്രനെ അംഗീകരിക്കുന്നവർക്ക് അംഗീകരിച്ച് മുന്നോട്ട് പോകാം അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ ആശയപരമായി ഇസ്ലാമിന്റെ ഖണ്ഡനം ഇങ്ങനെയാണ് അപ്പോൾ ഈസാനബി അലൈഹിമിന് ഞാൻ ഇവിടെ എത്ര പ്രാവശ്യം നിർത്തിയില്ല ഞാൻ കൂട്ടിച്ചോർത്തു അലൈഹി ആ മഹാനായ പ്രവാചകന് പടച്ചവന്റെ രക്ഷയുണ്ടാകുമാറാകട്ടെ പ്രവാചകന്മാരുടെ പേര് പറയുമ്പോൾ തന്നെ യേശു എന്ന് മാത്രം പറഞ്ഞു പോകാനും മുസ്ലിമിന് പാടില്ല മുഹമ്മദ് റസൂറുള്ള സ്നേഹിക്കുന്നതുപോലെ ഈസി അലഹിസ്ലാം എന്ന മഹാനായ പ്രവാചകനെ ഒരു മുസ്ലിം സ്നേഹിച്ചിരിക്കണം അതാണ് ഇസ്ലാമിന്റെ പ്രത്യേകത വിശുദ്ധ ഖുർആാനിൽ പറഞ്ഞ ഒരൊറ്റ സ്ത്രീയെ ഉള്ളൂ ഖുർആാനിൽ ഒട്ടേറെ സ്ത്രീകളെ കുറിച്ചുള്ള പരാമർശമുണ്ട് എന്നാൽ ഒരു സ്ത്രീയുടെ പേരേ ഉള്ളൂ അത് മുഹമ്മദ് റസൂറുയുടെ ഉമ്മയുടെ പേരല്ല മകളുടെ പേരല്ല ഭാര്യമാരിൽ ഒരാളുടെയും പേരല്ല മറിച്ച് ഈസാ നബി അലി ഇസ്സലാം യേശുവിന്റെ മാതാവായ മറിയമിൻ്റെ പേര് മാത്രമേ ഖുർആാനിലുള്ളൂ പത്തൊമ്പതാം അധ്യായത്തിന്റെ പേര് തന്നെ സൂറത്ത് മറിയം എല്ലാ ക്രൈസ്തവ സഹോദരങ്ങളും ആ അധ്യായം വായിക്കേണ്ടതില്ല അതുകൊണ്ട് സഹോദരങ്ങളെ ഒരുപക്ഷെ ഗേറ്റ് ബ്ലോക്ക് ആയത് കൊണ്ടാകാം ഈ സംസാരം ചിലരെങ്കിലും കേൾക്കുന്നത് ഒരാവർത്തി ഖുർആൻ ഒന്ന് വായിച്ചു നോക്കണേ കാരണം ഖുർആൻ സ്വയം പറയുന്നു ഇത് മാനവർക്കുള്ള മാർഗദർശനമാണ് തെറ്റിദ്ധാരണകൾ ഇസ്ലാമിനെ കുറിച്ചുണ്ട് ഒരാവർത്തി വിശുദ്ധ ഖുർആൻ പഠിക്കാൻ ശ്രമിച്ചാൽ ആ തെറ്റിദ്ധാരണകൾ കൂടുതൽ അടുക്കാനും മനസ്സിലാക്കാനും നമുക്കത് കാരണം എത്ര ലൈബ്രറി പുസ്തകങ്ങൾ നമ്മൾ വായിച്ചു കൂട്ടത്തിൽ ഇതൊന്ന് വായിച്ചു നോക്കട്ടെ ഇതൊന്ന് പഠിച്ചു നോക്കട്ടെ എന്നൊരു തീരുമാനം നമുക്ക് എടുക്കാൻ കഴിയണം അപ്പൊ സഹോദരങ്ങളെ അതുകൊണ്ട് ലോകത്തിന്റെ സർട്ടാവ് അവതരിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം മനുഷ്യന് അടിസ്ഥാനപരമായ മാറ്റമുണ്ടാകാൻ ആവശ്യമാണ് ആശയം പഠിപ്പിച്ചു അതെന്താണ് ഓരോ മനുഷ്യരും ഈ ലോകത്ത് ഉത്തരവാദിത്തമുണ്ട് ആ ഉത്തരവാദിത്തത്തിന് ജീവിതം നൽകിയ നാഥന്റെ മുമ്പിൽ കണക്ക് പറയേണ്ടി വരും അങ്ങനെ മരണാനന്തര ജീവിതത്തിലേക്ക് എത്തുമ്പോൾ നമ്മെ സഹായിക്കാൻ ഒരാളും ഉണ്ടാവുകയില്ല ഒരാളുടെയും പാപഭാരം മറ്റൊരാൾ ഏറ്റെടുക്കുകയില്ല പാപം വഹിക്കുന്ന ഒരാളും മറ്റൊരാളുടെ പാപഭാരം ഏറ്റെടുക്കുകയില്ല അധ്യായം സൂറത്ത് നജുമിലെ മുപ്പത്തി എട്ടാമത്തെ ആയത്തിൽ നമുക്ക് കാണാം അപ്പൊ ഇസ്ലാം പഠിപ്പിക്കുന്നു ഒരാൾ കൊറേ തെറ്റുകൾ ചെയ്തു പോയി ഇതെല്ലാം കൂടി ഇന്നൊരാളെ ഏൽപ്പിച്ചു കളയാം എന്നത് സാധ്യമല്ല ആ ഓരോ വ്യക്തിയും റബ്ബിന്റെ മുമ്പിൽ അതിന് മറുപടി പറയേണ്ടി വരും എല്ലാ ഓരോ മനുഷ്യനും അവനവൻ ഇല്ല എന്ന് മനസ്സിലായി നാം ചെയ്ത പാപങ്ങൾ മറ്റൊരാൾ ഏറ്റെടുക്കില്ല നമ്മുടെ സമ്പാദ്യമായി നാം ചെയ്തതേ ഉണ്ടാവുകയുള്ളൂ അതോടുകൂടി ഒരു മനുഷ്യൻ നന്നാവും ഞാൻ എന്തൊക്കെയോ തെറ്റിജ അതൊന്നും പ്രശ്നമല്ല കാരണം ബഹുമാനരായ ക്രൈസ്തവർ വിശ്വാസം തന്നെ എന്താ ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരുടെയും പാപഭാരം ഏറ്റെടുത്ത് യേശു കുരിശിൽ ഭരിച്ചിരിക്കുന്നു യേശുവിൽ വിശ്വസിപ്പിൻ നിങ്ങൾക്ക് രക്ഷപ്പെടാം അത് അവരുടെ ഇസ്ലാമത് അംഗീകരിക്കുന്നില്ല ഇസ്ലാം അത് അംഗീകരിക്കുന്നില്ല ഓരോ വ്യക്തിയും ആ വ്യക്തി ചെയ്ത തെറ്റിന് ലോകത്തിന്റെ സർട്ടാവിന്റെ മുമ്പിൽ കണക്ക് പറയേണ്ടി വരും അല്ല ഞാൻ കുറെ തെറ്റ് ചെയ്തു പോയല്ലോ എന്തു ചെയ്യും ശിക്ഷ അനുഭവിച്ചേ പറ്റൂ ഇല്ല രക്ഷപ്പെടാം എന്താ മാർഗം മാർഗം നിന്നെ പോലെയുള്ള ഏതെങ്കിലും സൃഷ്ടിയോടത് പറയലല്ല മറിച്ച് എന്താ അള്ളാഹു സുഹാന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് അവന് ഓഫൂറാണ് അവൻ പാപങ്ങൾ പൊറുക്കുന്നവനാണ് ആ പടച്ചവനോട് ചെയ്തു പോയ തെറ്റുകൾ ഏറ്റു പറഞ്ഞാൽ അവൻ അത് പൊറത്തു തരും പക്ഷേ പിന്നീട് ആ തെറ്റിലേക്ക് മടങ്ങാൻ പാടില്ല ചെയ്ത തെറ്റുന്ന ശത്രുവിനെ പോലെ കാണണം ശക്തമായ ഖേദമുണ്ടാകണം ഇങ്ങനെ ഒട്ടേറെ കണ്ടീഷനുകൾ തൗബക്ക് കണ്ടീഷനുകൾക്കുണ്ട് അപ്പൊ സഹോദരങ്ങളെ സഹോദരിമാരെ നമുക്ക് രക്ഷപ്പെടണം ലോകത്തിന്റെ ശ്രദ്ധാതിനുള്ള വഴി നമുക്ക് കാണിച്ചു തന്നു അതെന്താ ആ ശ്രദ്ധാവിനോട് പറയുക ആ സ്രട്ടാവിനോട് പ്രാർത്ഥിക്കുക ശ്രദ്ധാവിന് നേർച്ച കൊടുക്കുക ശ്രദ്ധാവിന് വഴിപാട് കൊടുക്കുക ആരാധനയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഹബീബായ മുഹമ്മദ് മുസ്തഫ നബി കരീം സ്വന്തം മകൾ ും ഹീബായുംകൾ ഫാത്തി പല വയലുകളിലും മാറ്റി വെക്കുന്നു അത് സ്വഹീഹായ ഹദീസാ എന്ന കാര്യത്തിൽ ആർക്കും തർക്കല്ല പക്ഷെ പല മതപ്രഭാഷണങ്ങളിലും ഈ ഹദീസ് മറച്ചു വെക്കുന്നു എന്താ പറഞ്ഞത് മോളെ നീ എന്റെ കരളിന്റെ കഷ്ണമാണ് അങ്ങനെയായിരുന്നു റസൂല്ല മോള് പക്ഷേ നിന്റെ നീ കാക്കണം ലോകത്തിൻ്റെ പ്രവാചകൻ ആരോട് സ്വന്തം രക്തത്തിൽ പറഞ്ഞ മോളോട് മോളെ ഈ പേടിക്കേണ്ട ഞാനെവിടെ ഉണ്ടാകൂ ഈ അങ്ങോട്ട് വാ എന്നല്ല പറഞ്ഞത് മോളെ നിനക്ക് രക്ഷപ്പെടണോ ഈ ഉപ്പ പഠിപ്പിച്ച ഈമാരും ഈ ഉപ്പയാകുന്ന പ്രവാചകൻ പഠിപ്പിച്ച ഇസ്ലാം നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിലേ നീ രക്ഷപ്പെടും ദുനിയാവിൽ നീ ചോദിച്ചോ കഴിന്നൊക്കെ ഉപ്പ സാധിപ്പിച്ചു തരാം പക്ഷേ നിന്റെ തടി നീ നരകത്ത് കാക്കണമെന്ന് ലോകത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ നബീ കരീം അലഹി വസ്വല്ലം സ്വന്തം മകളോട് ഉപദേശിക്കുകയാണ് എന്നിട്ടാണോ എന്റെയും നിങ്ങളുടെയും കാര്യം ഒരാളുടെ മേൽ സ്ഥിരപ്പെട്ടു കഴിഞ്ഞാൽ ആ രക്ഷപ്പെടുത്തുന്നത് ുന്നത് സൂറത്ത് മുപ്പത്തി ഒമ്പതാമത്തെ അധ്യായത്തിൽ അതുകൊണ്ട് രക്ഷപ്പെടാനുള്ള കുറുക്കു വഴികൾ ഇസ്ലാമിലില്ല പ്രവാചകന്മാരുടെ മാർഗത്തിൽ പ്രവേശിക്കുക അതേപോലെ തന്നെ ശുഹദാക്കളുടെ സ്വാലിഹീങ്ങളുടെ മാർഗത്തിൽ പ്രവേശിക്കുക എന്നിട്ട് ജീവിതത്തെ സംസ്കരിച്ച് പാപമുക്തമായ ജീവിതത്തിന് വേണ്ടി പടിയെടുക്കുക അതാണ് അതാണ് രക്ഷാമാർഗം കൂടി ആരംഭിക്കുന്ന ജീവിതത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗം അതാണ് അതിനെന്ത് വേണം അതിന് വേണ്ടത് ലോകത്തിന്റെ സ്രഷ്ടാവിനെ അറിയണം ആരാണ് പടച്ചവൻ അവരെ അറിയണം ഈ അടുത്തൊരു വിവാദം വന്നല്ലോ ഒരു സ്കൂൾ കലോത്സവത്തിൽ ബാങ്ക് കൊടുക്കാൻ കുട്ടികളെ സമ്മതിച്ചില്ല ഒരു പെൺകുട്ടിയെ സമ്മതിച്ചില്ല ഇസ്ലാം മതത്തിൽ വല്ലാത്തൊരു പ്രശ്നമായി പോയി അതൊന്ന് അത് ആ നാടകം എന്തായാലും കാണിക്കുന്ന ഒരു കൂട്ടരും അത് ശരിയല്ല എന്ന് വേറൊരു കൂട്ടരും പക്ഷേ ആ നാടകത്തിലേക്ക് നാടകത്തിലേക്കെത്തിയ ചെറുകതെഴുതിയ ആർ രവി എന്ന് പറയുന്ന ഹൈന്ദവ സമൂഹത്തിൽപ്പെട്ട നല്ല മനുഷ്യൻ പറഞ്ഞു ഞാൻ എഴുതിയതല്ല നാടകമായി വന്നത് ഞാൻ ഉദ്ദേശിക്കുക പോലും ചെയ്യാത്ത ചില കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് പ്രാകൃത മതമായി ഇസ്ലാമിനെ അവതരിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് നാടകം എത്തിയിട്ടുണ്ട് അപ്പം ബേസിക്കലിനെ കാറ്റ് പോയില്ലേ എന്നാൽ അവിടെയും അതിന്റെ രാഷ്ട്രീയത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നേ ഇല്ല ശബരിമല അടക്കം രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വേറെയാണ് നമ്മൾ അതിന്റെ മർമ്മം പരിശോധിക്കുക അപ്പോൾ ആ ബാങ്ക് നമ്മൾ എടുത്താൽ ആ ബാങ്കിൽ എന്താണുള്ളത് ഇൻഷാല്ല നമുക്ക് നമസ്കാരം കഴിഞ്ഞ് പെട്ടെന്ന് വരാം നമസ്കാരത്തിന് തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ നമ്മുടെ കൗണ്ടർ നമ്മുടെ ബുക്ക് സ്റ്റാൾ അടക്കമുള്ള കൗണ്ടറുണ്ട് പി റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യാം നേർവഴി എല്ലാ ദിവസവും അഞ്ച് മിനിറ്റ് പ്രഭാഷണം ആവശ്യമുള്ളവർക്ക് അവിടെ നിങ്ങൾക്ക് പേരും നമ്പറും കൊടുത്താൽ നാളെ രാവിലെ മുതലോ അടുത്ത ദിവസം മുതലോ നിങ്ങൾക്കത് ലഭിക്കും അതേപോലെയുള്ള പുസ്തകങ്ങൾ കൈവശപ്പെടുത്താൻ നേർപഥം വരി ചേർക്കാനൊക്കെ ഈ സമയം ഉപയോഗിക്കാവുന്നതാണ് നമസ്കരിച്ച് പെട്ടെന്ന് തിരിച്ചു വരിക സുന്നത്ത് നമസ്കാരം വീട്ടിൽ വെച്ച് നമസ്കരിക്കൽ പ്രത്യേകം സുന്നത്താണ് പ്രസൂർ തുന്നസ്കാരം വീട്ടിലാണ് നമസ്കരിച്ചത് അതുകൊണ്ട് വേഗം തിരിച്ചുവരിക നമുക്ക് തുടരാം അള്ളാഹു തോഫീക്ക് ചെയ്യുമാറാകട്ടെ അസ്ലാം വൈകും വസ്സലാത്തു വസ്സലാമു വസ്സലാമ റസൂരിഹി അമീൻ ബഹുമാന്യരായ രക്ഷിതാക്കളെ സഹോദരി സഹോദരങ്ങളെ നാം പറഞ്ഞു വന്നത് അടിസ്ഥാനപരമായ മനുഷ്യൻ്റെ മോക്ഷത്തിന് രക്ഷക്ക് ഓരോ ജീവിതത്തിലും പരിവർത്തനമുണ്ടാകണം എന്നാഗ്രഹിക്കാത്ത നല്ലവരായി ആരുമുണ്ടാവില്ല എനിക്ക് നന്നാകണം എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു ആ നന്നാകാനുള്ള മാർഗമെന്ത് അബദ്ധങ്ങളിൽ തെറ്റുകളിൽ പാപങ്ങളിൽ മുങ്ങിക്കുളിച്ച മക്കയിലെ ഹബീബായ റസൂലാഹി സാഹു അലഹി വസ്ലം വരുമ്പോഴുണ്ടായിരുന്ന അവിടുത്തെ ജനസമൂഹം ഇന്ന് നമ്മൾ കാണുന്ന തിന്മകളിലെല്ലാം മുഴുകിയവരായിരുന്നു എന്താണ് അവരെ മാറ്റിയെടുക്കാൻ ലോകത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ നബീ കരീം ാഹു അലഹി വസ്വലം ചെയ്തത് അതാണ് നമ്മുടെ ഉമ്മയായ ആയിഷ ആയിഷിയാഹുനഹ പറഞ്ഞത് റസൂലുള്ള വന്നുകൊണ്ട് ആദ്യമായി കൊലപാതകം അരുത് മദ്യപിക്കരുത് എന്നായിരുന്നു പറഞ്ഞിരുന്നതെങ്കിൽ അവരാരും അത് കേൾക്കുമായിരുന്നില്ല പക്ഷേ റസൂലുള്ള വന്നുകൊണ്ട് എന്തുകൊണ്ട് വ്യഭിചരിക്കരുത് എന്തുകൊണ്ട് മദ്യപിക്കരുത് എന്തുകൊണ്ട് തെറ്റ് ചെയ്യരുത് ആ കാരണം ആദ്യം പഠിപ്പിച്ചു എന്തുകൊണ്ട് അത് പാടില്ല അഥവാ മരണത്തോടുകൂടി ആരംഭിക്കുന്ന ജീവിതത്തെ പഠിപ്പിച്ചു കൊടുത്ത പ്രവാചകൻ ആ മരണാനന്തര ജീവിതത്തിൽ രക്ഷപ്പെടാൻ ഈ ലോകം സമാധാനപൂർണമാക്കാനും നിർദ്ദേശങ്ങളുമായി അയക്കപ്പെട്ട പ്രവാചകനാണ് ഞാൻ എന്ന് തെളിവുകൾ സഹിതം അവർക്ക് ബോധ്യപ്പെടുത്തിയ ഹബീബ് സല്ലാഹു അലഹി വസ്ല്ലം അവരെ ഏറ്റവും പ്രധാനമായി എന്തായിരുന്നു സൂറത്തുൽ ഫാത്തിഹയിലെ അഞ്ചാമത്തെ ആയത്തിലൂടെ നാം ആവർത്തിക്കുന്ന ആയത്ത് നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു ഇതിലെന്താ പ്രശ്നം ഈ കരിനാഗപ്പള്ളിയിലെ ഏതെങ്കിലും മുസ്ലിമിന് ഈ വിഷയത്തിൽ തർക്കണ്ടോ സ്റ്റോയിൻ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു ഇതെല്ലാവരും അംഗീകരിക്കുന്നതാണല്ലോ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ കൂടുതൽ ചർച്ച ചെയ്യേണ്ടി വരും കാരണം എന്താ ഈ അർത്ഥം പറയുമ്പോൾ തന്നെ കേരളത്തിൽ ഈ അർത്ഥം തന്നെ തെറ്റാണ് എന്ന ഗ്രന്ഥം വരെ ഇന്നും നിലനിൽക്കുന്നു ഖുർആനിൽ എന്ന ഹംസക്കോയ സുന്നിൽ ഗ്രന്ഥത്തിൽ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നു ഇവിടെ മാത്രം എന്ന് അർത്ഥമില്ല അത് വിമർശകർ സങ്കല്പിച്ചുണ്ടാക്കിയതാണ് അത് ദുർവ്യാഖ്യാനമാണ് അപ്പൊ സഹോദരങ്ങളെ മുസ്ലിങ്ങൾ എല്ലാവരും യോജിക്കേണ്ട യോജിക്കേണ്ടായത്താണ് നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു അവിടെ മാത്രം എന്ന് അർത്ഥമില്ല നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് ഞങ്ങൾ സഹായം തേടുന്നു അല്ലാതെ മാത്രം ഇല്ല എന്ന് ആധികാരികമായി എഴുതി അലഹ ആ വിഷയത്തിൽ കേരളത്തിൽ ഒരു വമ്പിച്ച പരിശ്രമത്തിലൂടെ വിജയിച്ചു കാരണം എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഈ നാട്ടിലുള്ള പ്രായമുള്ളവർക്കറിയാം നമ്മുടെ നാട്ടിൽ ഒരു വലിയ ചർച്ച നടന്നിരുന്നു എന്തായിരുന്നു ആ ചർച്ച എന്നൊരു പുസ്തകം തന്നെ ഇന്നും നിലവിലുണ്ട് ഖുർആൻ പുസ്തകം വന്നപ്പോൾ അന്നത്തെ ഹലുസുന്നയുടെ പണ്ഡിതന്മാർ ശക്തമായി ആദർശപരമായി അതിനെ എതിർക്കുകയും ഖുറാൻ പരിഭാഷകൾ നിരന്തരമായി സമൂഹത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായി ഖുർആൻ പരിഭാഷ ഹറാമാണ് എന്ന് എഴുതുകയും പറയുകയും ചെയ്ത ആളുകളിൽ നിന്നും അലഹമില്ല ഖുർആൻ പരിഭാഷകൾ വന്നു കോഴിക്കോട് വലിയ ഗാദിൽ സൈതിച്ചു കൊയത്തങ്ങൾ കേരളത്തിൽ അറിയപ്പെടുന്ന സമസ്തയുടെ നേതാക്കന്മാർ ആമുഖവും അവതാരികയും ഒക്കെ എഴുതി കൊടുത്തുകൊണ്ട് വിശുദ്ധ ഖുർആാന്റെ പരിഭാഷ ഇറക്കി കെ വി മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട് കാസിമി കാന്തപുരം വിഭാഗത്തിന്റെ അബ്ദുറഹിമാൻ മഹദൂമി തങ്ങൾ ഇങ്ങനെ ആ പരമ്പര നീണ്ടുപോകുന്നു ആ പരിഭാഷകളിലൊക്കെയും എന്താണോ ജമാഅത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ന ആയത്തിന് കൊടുത്ത അർത്ഥം നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു അതേ അർത്ഥം വലിയ ഗാതി കൊടുത്തു കാന്തപര വിഭാഗത്തിന്റെ അബ്ദുറഹിമാൻ മഹ്ബൂമിയ തങ്ങൾ എല്ലാവരും കൊടുത്തു പക്ഷേ നേരത്തുള്ള വാദം അവിടെ ഇപ്പോഴും നിലനിൽക്കുന്നു മാത്രം എന്ന അർത്ഥം ഇല്ല അത് ദുർവ്യാഖ്യാനമാണ് അത് വിമർശകർ സങ്കല്പിച്ചുണ്ടാക്കിയതാണ് അപ്പൊ സഹോദരങ്ങളെ അത്രമാത്രം വലിയ ഭീഷണി എന്റെയും നിങ്ങളുടെയും നാവിലൂടെ ഉച്ചരിക്കുകയും മനസ്സുകയും ചെയ്യേണ്ട വിഷയത്തിൽ പോലും എഴുതി വെക്കപ്പെട്ട ഒരു സംസ്ഥാനമാണ് നമ്മൾ അതുകൊണ്ട് കൂടി ആ വിഷയം നമ്മൾ കാണേണ്ടതുണ്ട് മാത്രമല്ല ആ വലിയ ഗാദി ഒന്നുകൂടി വിശദീകരിച്ചു ഒരു തഫ്സീർ എഴുതുന്നത് സ്വന്തം ബുദ്ധി കൊണ്ടല്ല കഴിഞ്ഞകാല ആധികാരിക തഫ്സീറുകൾ അതിന്റെ സമ്മറിയാണ് കൊടുക്കുക വലിയ കാലം എഴുതി വച്ചു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു ഇവിടെ എന്നത് കൊണ്ട് ഉദ്ദേശ്യം പ്രാർത്ഥനയാകുന്നു അല്ലാതെ ഡോക്ടർ ചോദിക്കുന്ന സഹായമല്ല തെങ്ങുമക്കാരൻ ആളെ വിളിക്കുന്ന സഹായമല്ല ടാക്സി ഡ്രൈവർ വിളിക്കുന്ന സഹായമല്ല വയ്യ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് പറഞ്ഞ സഹായത്തേട്ടം പ്രാർത്ഥനയാകുന്നു അതിന് ആമുഖവും അവതാരിക എഴുതിയത് ബാപ്പു മുസ്ലിയാർ അടക്കമുള്ള സമസ്തയുടെ സുന്നി വിഭാഗമെന്ന് സ്വയം അവകാശപ്പെടുന്ന ആളുകളുടെ ആധികാരിക നേതാക്കന്മാർ പക്ഷേ പുസ്തകം പിൻവലിച്ചോ മാത്രമെന്ന അർത്ഥം അത് ദുർവ്യാഖ്യാനമാണ് അത് വിമർശകൻ സങ്കല്പിച്ചുണ്ടാക്കിയതാണ് ആ പുസ്തകം ഇപ്പോഴും അങ്ങനെ തന്നെ നിലനിൽക്കു അപ്പ സഹോദരങ്ങളെ വിഷയം കുറച്ച് ഗൗരവമാണെന്ന് മനസ്സിലാക്കുക ഇനി ഒരു പക്ഷേ അല്ലെ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയാൻ ഇവിടെ ആരെങ്കിലും അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നുണ്ടോ ആരെങ്കിലും അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നുണ്ടെങ്കിലല്ലേ ഇങ്ങനെയൊക്കെ പറയേണ്ടതുള്ളൂ ഇവിടെ ആരെങ്കിലും അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നുണ്ടോ എന്ന വിഷയത്തിന് നമ്മുടെ മറുപടി എന്താ നമ്മൾ ആ വിഷയത്തെ മനസ്സിലാക്കേണ്ടത് എന്താണ് ആരാധന എന്ന് പഠിച്ചുകൊണ്ടല്ലേ ആരാധന എന്താണെന്ന് പഠിച്ചാൽ വിഷയം തീർന്നു അത് പറയേണ്ടത് ഒരു മൗലവിയോ മുസ്ലിയാരോ തങ്ങളോ ബീവിയോ ഒന്നുമല്ല അവരെയൊക്കെ സൃഷ്ടിച്ച റബ്ബു സുഖാൻ അവന്റെ കലാമായ വിശുദ്ധ ഖുർആാനിലൂടെ നമുക്ക് എത്തിച്ചു തന്നു ഹബീബായ് മുഹമ്മദ് തന്നു എന്താ ഹബീബ് ഹബീബ്സ് പറഞ്ഞത് എന്നിട്ട് അവിടെ നിന്ന് ഒരായ തോതി പ്രാർത്ഥന അതാണ് ആരാധന എന്നതിന് ആയത്ത് വിശുദ്ധ ഖുർആൻ ഖുർആാൻ അധ്യായത്തിലെ അറുപതാമത്തെ ചില സന്ദർഭങ്ങളിലൊക്കെ ആളുകൾ പറയും അവ ഒരാത്തോതുന്നു അവരർത്ഥം പറയുന്നു ഈ ആയത്തിന്റെ അർത്ഥം അങ്ങനെ തന്നെയാണ് എന്ന് എന്താ തെളിവ് ഓരായ തോതി ഓരൊരാതീസൂതി അർത്ഥവും പറഞ്ഞു ഇന്ന് അങ്ങനെ പറയാൻ പറ്റില്ല കാരണം കരുനാഗപ്പള്ളിയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ഈ സദസ്സിൽ വരാത്ത എത്രയോ ആളുകൾ പറഞ്ഞു നിങ്ങളൊരു പരിപാടി വെക്കണം ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ നിങ്ങൾക്കേ കഴിയൂ ഞങ്ങൾ എല്ലാ സഹായവും ചിലർ പറഞ്ഞു ഇപ്പം പുറത്തു വരാനായിട്ടില്ല കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തു വരാം അതുവരെ എല്ലാ സപ്പോർട്ടും ചെയ്യാം അങ്ങനെയുള്ള ആൾക്കാർ നാട്ടിലുമുണ്ട് ഗൾഫിലും ഉണ്ട് അപ്പൊ ഞാനിത് ഈ സംസാരം ഇവിടെ സംസാരിക്കുമ്പോൾ ഇതിന്റെ ലിങ്കുകളൊക്കെ ഷെയർ ചെയ്യപ്പെട്ടു നീ പ്രത്യേകിച്ച് കരുനാഗപ്പള്ളിയിലും കൊല്ലം ജില്ലയിലുള്ള ആൾക്കാർ നാട്ടിലൊരു പരിപാടി എന്നുള്ള ഇത് കേൾക്കുന്നുണ്ട് അവരുടെ മിക്കവാറും ആളുകളുടെ വീട്ടിൽ പരിഭാഷ ഏതെങ്കിലും ഒരു പരിഭാഷ ഉണ്ട് ഞാൻ ഈ ആയത്തിവിടെ നിന്ന് ഇങ്ങനെ ഓതുമ്പോൾ ലൈവ് അവരിങ്ങനെ കേൾക്കുകയാണ് അപ്പൊ അവര് കസേരം നീക്കിയിട്ട് ആ എടുത്തു ആ പരിഭാഷ എടുത്ത് നാല്പതാം അധ്യായത്തിൽ നോക്കട്ടെ ഇവര് പറയുന്ന അർത്ഥം ശരിയാണോ അപ്പവർ നോക്കി അപ്പൊ ഞാൻ പറയുന്ന അതേ അർത്ഥം കാണാം ഒക്കാളെ റബ്ബുക്കും നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു ഉദൂനീ നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുവീൻ അസ്തചിബുലക്കും ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യും ഇന്നല്ല ദീനൂനീ എനിക്കുള്ള ആരാധനയിൽ ആരെങ്കിലും അഹങ്കാരം നടിച്ചാൽ അവർ കൊണ്ട് വഴിയെ നരകത്തിൽ പ്രവേശിക്കും ഈ ആയത്തിന്റെ ഒന്നാമത്തെ ഭാഗം എന്താ നിങ്ങൾ എന്നോട് ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യും രണ്ടാമത്തെ ഭാഗമോ എനിക്കുള്ള ഇബാദത്തിൽ ആരെങ്കിലും അഹങ്കാരം നടിച്ചാൽ അപ്പോൾ ആയത്തിന്റെ ഒന്നാമത്തെ ഭാഗത്ത് ദുആ എന്ന് പറഞ്ഞതിനെ കുറിച്ച് ആയത്തിൻ്റെ രണ്ടാമത്തെ ഭാഗത്ത് എന്ത് പറഞ്ഞു അൻ ഇത് ഇതെൻ്റെ അവശദീകരിക്കാനോ അല്ല വിശദീകരിക്കാൻ ഏറ്റവും യോഗ്യനായ അഥവാ പാപ സുരക്ഷിതനായ മഹാനായ മുഹമ്മദ് മുസ്തഫ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ തിരുനാവ് കൊണ്ട് പറഞ്ഞു അദ്ദുആഹു വൽ ഇബാദ പ്രാർത്ഥന അതാണ് ആരാധന അതിനു ശേഷം ഈ ആയതോദീ അപ്പൊ പ്രാർത്ഥന അതാണ് ആരാധന ആരാധനയുടെ മർമ്മം എന്താ പ്രാർത്ഥനയാകുന്നു എന്നിട്ട് റസൂലുള്ളയോട് വിശുദ്ധ ഖുർ പ്രഖ്യാപിക്കാൻ പറഞ്ഞു എഴുപത്തിരണ്ടാം അധ്യായം സൂറത്ത് ജിന്നിലെ ഇരുപതാമത്തെ ആയത്തിൽ കാണാം കുൽ മുഹമ്മദ് നബിയെ പറയണം ഇന്നമാബി ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ ബിഹി അവനോട് ഞാൻ യാതൊന്നിനെയും പങ്കു ചേർക്കുകയില്ല പ്രഖ്യാപിക്കാൻ പറയാ പറയൂ നബിയെ ഞാൻ എൻ്റെ പടച്ചോനോടല്ലാതെ ഒരാളോടും പ്രാർത്ഥിക്കുകയില്ല അവനോട് ഞാൻ യാതൊന്നിനെയും പങ്കു ചേർക്കുകയില്ല എന്താ വിശുദ്ധ കുറാന് പറയുന്ന കാരണം ഏഴാം അധ്യായത്തിലെ നൂറ്റി തൊണ്ണൂറ്റി കാണാം വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്ന ആളുകൾ നിങ്ങളെ സഹായിക്കാൻ അവർക്ക് സാധ്യമല്ല തന്നെയും ഒരു സഹായവും അവർ ചെയ്യുകയില്ല പടച്ചോന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റൂല ഇനി അവരെ കാര്യത്തിൽ തന്നെ സഹായിക്കാൻ പറ്റുമോ സാധ്യമല്ല എത്ര എത്ര ആളുകൾ മഹാന്മാരായി സമൂഹത്തിൽ അറിയപ്പെടുന്ന ആളുകൾ അത്തിപ്പറ്റ എന്ന് പറയുന്ന ഒരു മുസ്ലിയാർ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയി അദ്ദേഹത്തിന്റെ മരണ സന്ദർഭത്തിൽ എത്രയധികം കഷ്ടപ്പെട്ടു ഒന്ന് ആയുസ് നീക്കിക്കിട്ടാൻ അവിടെ കൊണ്ടുപോകാം ഇവിടെ കൊണ്ടുപോകാം ഒരു നിമിഷം സ്വന്തം ആയുസ് ഒരു നിമിഷം നീട്ടാൻ അദ്ദേഹത്തിന് സാധ്യമല്ല സാധ്യമല്ല സഹോദരങ്ങളെ അപ്പൊ അതുകൊണ്ട് പടച്ചോനു പുറമെ നമ്മൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് നമുക്ക് ഒരു സഹായവും ചെയ്യാൻ കഴിയൂലാൻ ആരാ പറഞ്ഞത് റബ്ബുബല പറഞ്ഞു ഇനി സഹോദരങ്ങളെ നമ്മൾക്ക് സഹായം തരണമെങ്കിൽ അവർ നമ്മുടെ വിളി കേൾക്കണ്ടേ ആ വിളി കേൾക്കുമോ നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ പ്രഭാഷണങ്ങളിൽ നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ള പേരാണ് മഹാനായ ഇമാം തങ്ങൾ ഇവിടെ സുന്നിയെന്നോ മുജാഹിദെന്നോ ഒന്നും വ്യത്യാസമില്ലാതെ ഇമാം കുർത്തുബിയെ കുറിച്ച് പറയുമ്പോൾ മഹാനായ എന്ന് ചേർക്കാതെ പറയുക പ്രയാസമാണ് ഏത് കേസറ്റുകൾ കേട്ടാലും പലപ്പോഴും നമുക്കത് പലപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ടാകും ആ മഹാനായ ഇമാം കുർത്തുബി തങ്ങൾ വിശുദ്ധ കുർആാനിലെ ഒരു ആയത്തിന് കൊടുത്ത തഫ്സീർ പറയുന്നതിന് മുമ്പ് ഏതൊരായത്തിനാണോ അവിടുന്ന് തഫ്സീർ കൊടുത്തത് ആ ആയത്ത് ഞാൻ ആദ്യം ഓദിക്കേൽപ്പിക്കാം നിങ്ങൾ അവരെ വിളിച്ചാൽ നിങ്ങളുടെ ഉത്തരം ചെയ്യുകയില്ല ഇനി കേട്ടു ുംങ്കൽപ്പിച്ചാൽ തന്നെ അവർ നിങ്ങൾക്ക് ഉത്തരം ചെയ്യുകയില്ല ഇനി പറലോകത്തേക്ക് പോവാണ് നിങ്ങൾ ചെയ്ത ശിർക്കിനെ അവർ നിഷേധിക്കും ആയിരത്തിന് ഒന്നാമത്തെ ഭാഗത്ത് നിങ്ങൾ അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചാൽ പ്രാർത്ഥിച്ചാൽ അതിനെ കുറിച്ച് രണ്ടാമത്തെ ഭാഗത്ത് വെച്ച് അവർ നിഷേധിക്കും പോലെ അഥവാ അള്ളാഹുവിനെ പോലെ നിനക്ക് ഈ വിവരം പറഞ്ഞു തരാൻ മറ്റാരും ഇല്ല സഹോദരന്മാരെ സഹോദരിമാരെ മരിച്ചോല് കേൾക്കുമോന്ന് ജീവിച്ചിരിക്കുകയൊക്കെ പറയാൻ പറ്റുമോ ഇല്ല മരിച്ചോല് കേൾക്കുമോന്ന് മരിച്ച ആള് വന്നിട്ട് പറയോ ഇല്ല രണ്ടു സാധ്യല്ലല്ലോ എന്നാ പിന്നെ അതാ ആരാ പറയേണ്ടത് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്ന റബ്ബ് പറയണം മരിച്ചവർ കേൾക്കുമോ ഈ ആയത്തോതുമ സഹോദരങ്ങളെ നമ്മൾ ഇവിടെ ഈ പരിപാടി വെക്കുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒക്കെ ആരോടും വാശി തീർക്കാനല്ലോ അല്ലാതിരിക്കണം ആരെയും പരാജയപ്പെടുത്താൻ അല്ലല്ലോ അല്ല നാം ആരും തോറ്റു പോകരുത് പരലോകത്ത് നമ്മളാരും തോറ്റു പോകരുത് കബറിൽ നമ്മളാരും തോറ്റു തോറ്റുപോകരുത് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ ആരും തോൽക്കാതിരിക്കാനായി പരിപാടി വെച്ചത് അപ്പൊ സഹോദരങ്ങളെ ഈ ആയത്തിന്റെ ഈ ആയത്ത് കേൾക്കുമ്പോ ചില ആൾക്കാർ ഇങ്ങനെ ആയ തോതിറ്റേ മക്കേല വിഗ്രഹങ്ങളിലെ ആ വിഗ്രഹങ്ങളെ ആരാധിക്കരുത് എന്ന് പറയാൻ ഓതി ആയത്ത് വന്നിട്ട് നമ്മളോട് ഓതുക അത് വിഗ്രഹങ്ങളുടെ വിഷയത്തിൽ ഇറങ്ങിയ ആയത്താണ് എന്ന് ചില ആളുകൾ ഈ ആയത്തിനെ കുറിച്ച് പറയാറുണ്ട് അതുകൂടി മനസ്സിലാക്കിയാൽ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാലോ അവിടെ അങ്ങനെ പറയുന്നതും മൗലവിയാകട്ടെ ഉസ്താദാകട്ടെ ആരാകട്ടെ അവരെക്കാളൊക്കെ നമുക്ക് ഉന്നതനായ ഹബീബായ മുഹമ്മദ് മുസ്തഫ നബി കരീം ാഹു അലൈഹി വസല്ലമയും അവിടുത്തെ ബഹുമാനപ്പെട്ട ഈ ഈ എന്തു ഉദ്ദേശിച്ചു എന്ന് മഹാനായ ഇമാം തങ്ങൾ ആദരിക്കുകയും അതേപോലെ തന്നെ ആധികാരികമായി എടുക്കുകയും ചെയ്യുന്ന മഹാനായ ഇമാം തങ്ങൾ പറയുന്നു നിങ്ങൾ അവരെ വിളിച്ചാൽ എന്നു പറയുന്ന ഹും എന്നതിൽ വിഗ്രഹങ്ങൾ പെടും ജിന്ന് പെടും മലക്കുപെടും അമ്പിയാക്കന്മാരും പെടും നിങ്ങൾ അവരെ വിളിച്ചാൽ എന്ന് പറയുന്ന ഹും എന്നതിൽ അമ്പിയാക്കന്മാരുപെടും എന്റെ ശബ്ദം കിതാബ് അറിയുന്നവർ കേൾക്കുന്നുണ്ടെങ്കിൽ ഇമാം തഫ്സീർ ഓൺ ദി സ്പോട്ട് നെറ്റിൽ കിട്ടും ഒന്ന് അടിച്ചു കൊടുത്താൽ മതി ആ ഈ ആയത്തിന്റെ തഫ്സീറിൽ കാണാം ഇൻ എന്ന ഹും എന്നതിൽ മാരുപെടും അപ്പോൾ യൂസുഫ് രബിയെ രക്ഷിക്കണമേ കേൾക്കില്ല ഇൻതത് ഊഹും ും നിങ്ങൾ അവരെ വിളിച്ചാൽ നിങ്ങളുടെ വിളി അവർ കേൾക്കില്ല എന്താ സഹോദരങ്ങളെ കേൾക്കാത്തത് അത് പടച്ചോന്റെ മാത്രം പ്രത്യേകതയായതുകൊണ്ട് ആയതുകൊണ്ട് ഇവിടെ കരുനാഗപ്പള്ളിയിൽ സലഫികളുടെ മദ്രസയുണ്ട് അതേപോലെ തന്നെ അതല്ലാത്ത സഹോദരങ്ങളുടെ മദ്രസയുണ്ട് ഏത് മദ്രസയിലെടുത്ത് പരിശോധിച്ചു നോക്കിയാലും നമുക്ക് കാണാം സുഹാന വിശേഷണങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് ആ വിശേഷണങ്ങളിൽ ഒന്ന് ഒന്നെന്താ സമീ എല്ലാം കേൾക്കുന്നവൻ അബാഹുവിന്റെ മാത്രം പ്രത്യേകത ആ പ്രത്യേകത മറ്റാർക്കെങ്കിലും കൊടുത്താൽ ഇലാഹ ഇല്ലെന്ന പൊളിഞ്ഞു അതാണ് റബ്ബ് തൊണ്ണൂറ്റിയൊമ്പത് നാമവിശേഷണങ്ങൾ ഉണ്ട് ആ നാമവിശേഷണങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞതിന് ശേഷം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു വമൻ മൻ ആരെങ്കിലും അത് ദഖലൽ ജന്ന ആ വ്യക്തി സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു ആ തൊണ്ണൂറ്റിയൊമ്പത് നാമം പഠിച്ച സ്വർഗത്തിൽ ഇന്ന് രാത്രി പഠിച്ചിട്ടേ ഉറങ്ങൂ ആ പഠനമല്ല കാരണം എന്താ കരുനാഗപ്പള്ളിയിൽ എത്രയോ ഖുർആൻ ഹിഫുലാക്കിയ കുട്ടികൾ ഉണ്ടാവാൻ സാധ്യത അവരിങ്ങനെ മൗര്യവാങ് കൊടുക്കുമ്പോ ഈശവാങ് കൊടുക്കുമ്പോ അസ്രവാങ് കൊടുക്കുമ്പോ അങ്ങാടി തന്നെ നിസ്കരിക്കാൻ പോകുന്നില്ല ഒരു ഖുർആൻ ഹിഫ്ലാക്കിയസ്കരിക്കാൻ പോകുന്നില്ല അത് യഥാർത്ഥ ഹിഫുൽ അല്ല തൊണ്ണൂറ്റി ഒമ്പത് നാമം സമീർ എന്നിങ്ങനെ ഒറ്റ വാചകത്തിൽ കാണാതെ പഠിച്ചാൽ പോരാ പറഞ്ഞു ഉൾക്കൊണ്ടു കൊണ്ടു പഠിച്ചാൽ ആ വ്യക്തി സ്വർഗത്തിൽ പ്രവേശിക്കും ഉദാഹരണം നമ്മൾ എടുക്കാൻ പറഞ്ഞു വെച്ച എല്ലാം കേൾക്കുന്നവൻ നമ്മൾ ഈ സംസാരം നടത്തുമ്പോൾ തന്നെ ഒന്ന് ഉൾക്കൊണ്ടുകൊണ്ട് പഠിക്കൂ റബ്ബ് പഠിക്കൂല എല്ലാം കേൾക്കുന്നവനാകുന്നു ഉൾക്കൊണ്ടോ ഉൾക്കൊണ്ടോ സഹോദരി ഉൾക്കൊണ്ടോ സഹോദര എല്ലാം കേൾക്കുന്നവനാണ് റബ്ബ് ഉൾക്കൊണ്ടുവെങ്കിൽ ചോദിക്കട്ടെ പിന്നെ എങ്ങനെ കളവ് പറയും പിന്നെ എങ്ങനെ വൈവത്തിലും ഏർപ്പെടും പിന്നെ എങ്ങനെ കടയുടെ പിന്നിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കള്ളക്കച്ചവടം നടത്തും റബ്ബ് എല്ലാം കേൾക്കുന്നവനാകുന്നു എന്ന് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ഒരു വശം അത് അടുത്ത വശം എല്ലാം കേൾക്കുന്നവൻ റബ്ബ് മാത്രം എല്ലാം കേൾക്കുന്നവൻ റബ്ബ് മാത്രം ആ വിശേഷണം ലോകത്തൊരാൾക്കുമില്ല വലം അഹദ് എല്ല ആരും തന്നെ ഇല്ല ഇന്നലെ നമ്മൾ പഠിച്ചു മനസ്സിലാക്കി റബ്ബ് സുഖാനഹു തലയുടെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ മറ്റൊരാൾക്ക് തുല്യതയില്ല അപ്പൊ സഹോദരങ്ങളെ ലോകത്ത് എവിടെ വിളിച്ചാലും അമ്പിയാക്കന്മാര് കേൾക്കുന്നു വിശ്വസി ഒരു കാര്യം നമ്മൾ അങ്ങേരിച്ചു കൊടുക്കൊണ്ടി വരും എല്ലാം കേൾക്കുക എന്നുള്ള പ്രത്യേകത അമ്പിയാക്കന്മാർക്കും കൂടി ഉണ്ട് എന്ന് പറയേണ്ടി വരില്ലേ അപ്പൊ പറഞ്ഞു അല്ലല്ല മൊയ്തീഷയും കേൾക്കും കേൾക്കുന്ന വിശേഷം അമ്പിയാക്കന്മാർക്കും ഉണ്ട് മൊയ്തീഷനും ഉണ്ട് കേൾക്കും ഇത് ഇങ്ങനെ എല്ലാവർക്കും വീതിച്ചു കൊടുത്താൽ ആ വിശേഷം എടുത്തു മാറ്റേണ്ടി വരും അതുകൊണ്ടാണ് സഹോദരങ്ങളെ അമ്പിയാക്കന്മാരെല്ലാം കേൾക്കുകയില്ല എന്നത് അമ്പിയാക്കന്മാരുടെ അയോഗ്യതയല്ല അത് റബിന് മാത്രമുള്ള പ്രത്യേകതയായി നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുന്നു അതുകൊണ്ട് നിങ്ങൾ അവരെ വിളിച്ചാൽ ും നിങ്ങളുടെ കേൾക്കുകയില്ല ഇനി കേട്ടു എന്ന് സങ്കൽപ്പിച്ചാൽ തന്നെ നിങ്ങളുടെ ആ ചോദ്യത്തിന് നിങ്ങൾ കാര്യ നിങ്ങളുടെ വിളിക്ക് അവർ ഉത്തരം ചെയ്യുകയില്ല യൗമൽ യഖ്ഫുറൂന ും നിങ്ങൾ ചെയ്ത ശിർക്കിനെ നിങ്ങൾ ചെയ്ത ബഹുദൈവത്വത്തെ അവർ നിഷേധിക്കും സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു ഇത് വാശിക്കല്ല ദേഷ്യത്തിനല്ല ചില ആളുകളുടെ മനസ്സിൽ ഇപ്പൊ ഒരു സംശയം വരും ചോദിച്ചുകൂടെ അമ്പിയാക്കന്മാര് പഠിച്ചോമാരല്ല ഒന്നുമില്ല നമ്മുടെ ഇവിടെ പിന്നെ കരുനാഗപ്പള്ളിയിലും അക്കാമിൽ പതിനൊന്ന് ശ്വഹതാക്കൾ മരിച്ചെടുക്കുന്നുണ്ട് ഇവരോടൊക്കെ നമ്മൾ ചോദിക്കുന്നത് നൽകിയിട്ടുള്ള നൽകിയിട്ടുള്ള ഔലിയാക്കന്മാർക്ക് ഈ അടിസ്ഥാനത്തിൽ നമുക്ക് ചോദിച്ചുകൂടെ വേറെ ചില ആളുകൾ പറയും ഈ പരിപാടി സംഘടിപ്പിക്കുന്ന സലഫിയത്തിന്റെ ആളുകൾ അവർ മോയിസത്തിനെ നിഷേധിക്കുന്നവരാകുന്നു കറാമത്തിനെ നിഷേധിക്കുന്നവരാകുന്നു പറയേണ്ടതാരാ ഒരാളെപ്പറ്റി ആരോപണമുണ്ടെങ്കിൽ ആ വ്യക്തി ആധികാരികമായി പറയേണ്ടത് എങ്കിൽ സഹോദരങ്ങളെ ഞാൻ പറയുന്നു മുജിസത്ത് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ ഒരു വ്യക്തിക്ക് മുസ്ലിം ആകാൻ പറ്റില്ല കരാമത്ത് അംഗീകരിച്ചിട്ടില്ലെങ്കിലും ഒരു വ്യക്തിക്ക് മുസ്ലിം ആകാൻ സാധ്യമല്ല കാരണം വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന കാര്യമാണ് വിശുദ്ധ ഖുരാൻ പഠിപ്പിക്കുന്ന കാര്യമാണ് അപ്പം ഉണ്ട് എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരിലൂടെ ക്കന്മാരിലൂടെ പ്രകൃതി നിയമങ്ങൾക്ക് അതീതമായി കാര്യങ്ങൾ അതിൽ അമ്പിയാക്കന്മാർക്ക് പങ്കില്ല അമ്പിയാക്കന്മാരിലൂടെ റബ്ബ് ഹുത്തലും അല്ല പറഞ്ഞത് ആയാത്ത് എന്നാണ് പറഞ്ഞത് ദൃഷ്ടാന്തങ്ങൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഈ കാര്യം ബോധ്യമാകും വേണമെങ്കിൽ സഹോദരങ്ങൾ ഈ ആവശ്യമില്ലാത്ത കാര്യമൊക്കെ മൊബൈൽ റെക്കോർഡ് ചെയ്യുന്നത് നമ്മൾ ആ മൂജത്തൊന്ന് കേൾക്കട്ടെ ഒന്ന് ഓൺ ചെയ്തേക്കുക നമ്മുടെ മൊബൈൽ ആ മൂജത്തൊന്ന് പഠിക്കാൻ വേണ്ടി വേണമെങ്കിൽ മൊത്തം ഇനി വേണമെങ്കിൽ ലിങ്ക് വെച്ച് നമ്മൾ പരലോകത്തിന്റെ വിഷയമല്ലേ മൂജത്തിനെ പറ്റി കേട്ടോളൂ ബിശുദ്ധ ഖുറാൻ ഇരുപത്തിയേഴാം അധ്യായം സൂറത്തുൻ നമ്മളിലെ പത്താമത്തെ ആയത്ത് മഹാനായ മൂസാ നബി അലൈഹി അലഹിമന് അള്ളാഹു നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട മൂചത്തിൽ ഒന്നൊരു വടിയാണല്ലോ ബാക്കി നമുക്കറിയാം നിലത്തിട്ടാൽ അത് പാമ്പാകും ആദ്യ തവണ മൂസാ നബി ഈ വടിയുമായി ബന്ധപ്പെട്ട കാര്യം ആദ്യ തവണ പടച്ചോം കാണിച്ചു കൊടുക്കുന്ന രംഗാണിത് വടി നിലത്തിടാൻ പറഞ്ഞു

ഒരു പേടിയും എൻ്റെ അടുത്ത് പേടിക്കണ്ട തീർച്ച പേടിക്കേണ്ടതില്ല സഹോദരങ്ങളെ നബി മൂസാൻബി അലഹിമിന് ശ്രദ്ധിക്കണേ ഈ വടി നിലത്തിട്ടാ പാമ്പാകൂന്ന് നേരത്തെ അറിയുമെങ്കിൽ ആ നബിയോട് ഉറച്ചിക്കണ്ടേ ഇവിടെ അള്ള പറഞ്ഞു നിലത്തിട്ടാ പറഞ്ഞു നിലത്തിട്ടു തിരിഞ്ഞു നോക്കിയില്ല അപ്പൊ സഹോദരങ്ങളെ അതൊന്ന് മനസ്സിലായില്ലേ പ്രകൃതിക്ക് അതീതമാണ് റബ്ബാണ് അത് നടപ്പാക്കുന്നത് എന്തിനു വേണ്ടി ഈ നിങ്ങളുടെ മുമ്പിൽ കാണുന്ന മൂസ 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 വെറും വെറും മൂസയല്ല മൂസയല്ല പോയിന്റ് 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 ഈ ഈ റസൂലുള്ളയാണ് പരലോകം സത്യമാണ് പ്രവാചകനാണ് എന്നത് സത്യമാണ് പടച്ചോനെ മാത്രമേ ആരാധിക്കാവൂ പ്രാർത്ഥിക്കാവൂ നേർച്ച കൊടുക്കാവൂന്നൊക്കെ നബി അലിഹിസ്ലാം പറയുന്നത് സത്യമാണ് അതിനാണ് ആ മുഅ്ജിസത്ത് ആയാത്ത് സഹോദരങ്ങളെ ഇത് മൂയിത്താണുള്ള കാര്യം തർക്കല്ല നമുക്ക് മനസ്സിലായി ഇനി അടുത്ത ചോദ്യം അള്ളാഹു പ്രാർത്ഥിപ്പിക്കാൻ പല ആളുകളും ചോദിക്കുന്നു കൊണ്ട് നമുക്ക് ഈ എടുക്കാം മൂസാ നബി വടി പാമ്പായി ശരി ആ അങ്ങനെ ചോദിക്കാമായിരുന്നുവെങ്കിൽ ശ്രദ്ധിക്കണേ ഈ ആയത്ത് പഠിപ്പിച്ച കുർയെങ്കിലും എന്നൊരു വിളിയുണ്ടോ ഈ തന്ന ഹബീബായ മുഹമ്മദ് മുസ്തഫ നബി കരീം പാമ്പിന്റെ ൊറ്റ കാര്യം ചെയ്താ മതി എന്ത് ചെയ്യാ ഒരു വടി എടുത്തിട്ട് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ പേരിൽ നേർച്ചാക്കിട്ട് വീട് തൂക്കിടുക അങ്ങനെ വീട്ടിലിങ്ങനെ വടി തൂക്കിട്ടാൽ പാമ്പ് വരില്ല റസൂല പഠിപ്പിച്ചോ

ജാറത്തിൽ പോയി അവിടുന്ന് വർക്കത്ത് കിട്ടിയ തേങ്ങ നമ്മുടെ വീട്ടിൽ തൂക്കിയിട്ടാൽ പാമ്പ് വരില്ല എങ്കിൽ ആദ്യം പറയേണ്ടത് മൂസാ നബി അലൈ ഇസ്ലാമിന്റെ മൂലത്താവുന്ന വഴി എന്നല്ലേ അപ്പൊ സഹോദരങ്ങളെ അതുകൊണ്ടാണ് മഹാന്മാരായ അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും തള്ളിപ്പറയുന്ന ഏർപ്പാടാണ് തേങ്ങ നേർച്ചയാക്കിയിട്ട് പാമ്പ് വരാതിരിക്കാൻ വേണ്ടി വീട്ടിൽ തൂക്കിയിടൽ സഹോദരങ്ങൾ ഇത് ചെയ്യുന്ന ആളുകളൊന്നും വാശിക്ക് ചെയ്യല്ല വിചാരിച്ചിട്ട് ചെയ്യാണ് അവരോട് പറഞ്ഞു കൊടുക്കുന്നത് മൂചത്തോട് ചോദിച്ചൂടെ കരാമത്തോട് ചോദിച്ചൂടെ അവരോട് ആദ്യം പറഞ്ഞു നിങ്ങൾക്ക് കുർന്നു അതീസും മനസ്സിലാവില്ല നമ്മൾ ഊതിത്തരാ നമ്മൾ ഊതി അത് ആദ്യം പറഞ്ഞു വെച്ചു പഠിക്കാൻ സമ്മതിച്ചില്ല അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ പഠിക്കണം അല്ലാതെ മറ്റൊരു രക്ഷാമാർഗം ഇല്ല അഹ്ലുസുന്ന പഠിപ്പിക്കുന്നു മുഅ്ജിസത്ത് മുഅ്ജിസത്ത് ഉണ്ട് അത് അംഗീകരിക്കാത്തവൻ മുസ്ലിം അല്ല ആ കൊണ്ട് റബ്ബല്ലാത്ത ഒരാളോടും ചോദിക്കരുത് എന്ന് മാത്രമല്ല റബ്ബിനോട് മാത്രമേ തേടാവൂ എന്ന് പഠിപ്പിക്കാൻ വന്ന പ്രവാചകനാണിത് എന്ന് സമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ അല്ലാഹു പ്രവാചകന്മാരിലൂടെ വെളിവാക്കുന്ന കാര്യങ്ങളാണ് മുഅ്ജിസത്ത് ഇനി കേട്ടോളൂ മഹാനായ ഈസാ നബി അലൈഹിസ്സലാം

ഈസാ നബി അലി ഇസ്ലാം ജന്മനാന്തയുള്ള ആളുകൾക്ക് കാഴ്ച കൊടുത്തു ഈസാ നബി അലിസ്ലെ ജീവിപ്പിച്ചു കാരണം ഇത് വെറും ഈസയല്ല ഈസാ റസൂലുള്ളയാണ് പടച്ചോനയച്ച പ്രവാചകനാണ് പടച്ചോന മാത്രമേ ആരാധിക്കാവൂ പ്രവാചകം പറയുന്നത് ശരിയാണ് കൂട്ടരെ കാണിച്ചോ തെളിവ് ഇതാ വെള്ളപ്പാടെ സുഖം മാറി മരിച്ച ആളെ കൊണ്ടുവന്ന് ഒറ്റഊത്ത് എണീറ്റ് പോയി എന്നാ പിന്നെ ആര് മരിച്ചാലും കൊണ്ടുവരുവോ അപ്പൊ ഒറ്റ ആള് മരിക്കൂലോ മരിക്കുക കൊണ്ടുവരിക ഊത എണീക്കുക മരിക്കുക കൊണ്ടുവരിക ഊതൂല അല്ല ഉദ്ദേശിക്കുന്ന മയ്യത്ത് കാരണം മരിച്ചോലെ ജീവിപ്പിക്കാനല്ല ഇത് കാരണം ഇത് റസൂലാണ് ഇത് വെറും ഈസയല്ല ഇനി സഹോദരങ്ങളെ ഇത് പഠിപ്പിച്ച കുറുആാരിൽ എവിടെയെങ്കിലും രോഗം വന്നാൽ വെള്ളപ്പാണ്ട് വന്നാൽ വന്നാൽ ഈസാ നബി വിളിക്കാൻ എവിടെയെങ്കിലും ഉണ്ടോ മരണത്തിന്റെ വേദനയിൽ നിന്നും മരണത്തിന്റെ വെപ്രാളത്തിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടുന്നു മരിക്കുന്ന സന്ദർഭത്തിൽ ഉണ്ടാകുന്ന വെപ്രാളം മരണവേദന അതിൽ നിന്ന് ആരോട് കാവൽ തേടുന്നു റബ്ബിനോട് എന്നാൽ മരണപ്പെട്ടവരെ ജീവിപ്പിച്ച ആളാണ് ഈസാ നബി അതുകൊണ്ട് സക്കറാത്തിന്റെ ഈസാ നബിയെ പഠിപ്പിച്ചോ റസൂർ വസ്ലം ഇല്ല അതുകൊണ്ട് ഉണ്ട് അതുകൊണ്ട് റബ്ബല്ലാത്ത ഒരാളോടും ചോദിക്കാൻ പറ്റില്ല തനീമിൻ മഹാനായ നബി സ്വപ്ന വ്യാഖ്യാനം പഠിപ്പിച്ചു കൊടുത്തു ദുസ്വപ്നം കണ്ടാൽ നബിക്ക് ഒരു ഇല്ല ഹദീസോ പഠിപ്പിച്ചില്ല ഉറുമ്പിന്റെ സംസാരം പഠിപ്പിച്ചു കൊടുത്തു മഹാനായ സുലൈമാൻ അലി ഇസ്ലാമിന് വീട്ടിൽ ഉറുമ്പിന്റെ ശല്യം കൂടുമ്പോ നബിന്റെ വലിയൊരു നേർച്ച ഇല്ല അപ്പൊ സഹോദരങ്ങളെ എന്തു പഠിച്ചു ഉണ്ട് അത് നിഷേധിച്ചാൽ ഇസ്ലാം എന്ന് പുറത്തു പോകും ആ റബ്ബല്ലാത്ത ഒരാളോടും ചോദിക്കാൻ പറ്റില്ല ഇനി സഹോദരങ്ങളെ ഇവിടെ ചേർത്തു പറയേണ്ട ഒന്നാണ് കറാമത്ത് കാരണം ഹബീബായ മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലാഹു അലഹി വസ്ല്ലം അവിടുന്ന് പഠിപ്പിച്ച കബർ സിയാറത്ത് നിങ്ങൾ കരുനാഗപ്പള്ളിയിലെ സലഫി പള്ളിയിൽ വരൂ കബർ സിയാറത്തിന്റെ മര്യാദകൾ അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട് സലഫി മദരസയിൽ വെച്ച് കബർ സിയാറത്തിന്റെ മര്യാദകൾ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് അത് പറയാൻ കാരണം ഇവർ കബർ സിയാറത്തില്ലാത്തവരാണ് എന്നൊരു തെറ്റിദ്ധാരണ സമൂഹത്തിൽ പലരും പരത്താൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് അവർക്ക് അള്ളാഹു സുബാനഹുബത്തല പുറത്തു കൊടുക്കുമാറാകട്ടെ അറിഞ്ഞോണ്ട് അത് ചെയ്യുമ്പോ അതിന് മാറിക്കിട്ടാൻ വേണ്ടി നമ്മൾ ഇത് വാച്ച് ചെയ്യണമല്ലോ അപ്പൊ സഹോദരങ്ങളെ കബർ ഉണ്ട് ലക്ഷ്യം രണ്ട് പ്രധാന ലക്ഷ്യങ്ങൾ രണ്ട് ഒന്ന്

രണ്ട് രണ്ട് രണ്ടു പടച്ചവനെ എന്റെ അങ്ങാടിയിൽ ഏറ്റവും കച്ചവടമുള്ള ആളതാ അപ്പുറത്തെ കബറിൽ ഗൾഫിന് മരിച്ചിട്ട് കൊണ്ടുവന്നതാ ഇപ്പുറത്തെ കബറിൽ ഇതേപോലെ ഞാനും മരിച്ചു പോകേണ്ടി വരുമല്ലോ എന്ന ചിന്തയുണ്ടാകാൻ അബിബായ റസൂലുള്ള കബർ സിയാറത്തെടുത്ത് കരഞ്ഞു റസൂലുള്ള കരഞ്ഞിട്ട് അവിടെ ഇരുന്നു താഴെയുള്ള മണ്ണ് നനഞ്ഞു ഇത് കബർ സിയാറത്താണ് എന്നാൽ നമ്മുടെ നാട്ടിൽ കബർ സിയാറത്തിന്റെ അടുത്ത് പീപ്പിളി വിളിക്കുന്നു ചില സ്ഥലത്ത് ഗാനമേള നടത്തുന്നു ചില സ്ഥലത്ത് തുള്ളിച്ചാട്ടം നടക്കുന്നു ഇതെന്ത് ഇസ്ലാമാ അപ്പൊ കരയുകയാണ് ചെയ്തത് അതുകൊണ്ട് കബർ എന്നാരും മനസ്സിലാക്കി പോകരുത് കബർ സിയാറത്ത് ഉണ്ടെന്ന് മാത്രമല്ല ഞാനും നിങ്ങളും മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മയ്യത്ത് നമസ്കരിക്കാൻ നമ്മുടെ കുട്ടികൾക്ക് കഴിയുമോ കുട്ടികൾ എന്ന് പറയുമ്പോൾ അതിൽ പെണ്ണുങ്ങൾ ഒഴിവല്ല ഞങ്ങളുടെ മലബാർ ഭാഗത്ത് ഒരു വീട്ടിൽ ഒരു വീട്ടിൽ സ്ത്രീ മരണം കഴിഞ്ഞപ്പോൾ സ്ത്രീകളെല്ലാവരും എല്ലാവരും കൂടി ഒതുടുത്തു വന്നു നിസ്കരിക്കാൻ വേണ്ടി അപ്പൊ ദർസ് പഠിക്കുന്ന ഒരു കുട്ടിയൊരു ആരും നിസ്കരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഹാഷ്യം കുഞ്ഞിക്കോയ എന്ന് പറയുന്ന സലഫികളെ ആശയപരമായി എതിർക്കുന്ന സമസ്തയുടെ ജില്ലാ പ്രസിഡന്റ് ഉണ്ടായി മരിച്ചുപോയി അപ്പൊ അദ്ദേഹം പറഞ്ഞു ഓനോട് ഇങ്ങോട്ട് വരാൻ പറയും കിതാബ് ഞാൻ കാണിച്ചു കൊടുക്കുക എല്ലാ സ്ത്രീകളും മയ്യ നിസ്കരിച്ചോട്ടെ എന്ന് പറഞ്ഞു എന്റെ സംസാരം ശ്രമിക്കുന്ന ഇവിടുത്തെ കാരണവന്മാർക്ക് ഒരുപക്ഷെ വാലിത്തറ കുഞ്ഞിബ്രാഹിം മുസ്ലിയാരെ പരിചയം ഉണ്ടാകും കാലങ്ങൾക്ക് മുമ്പ് മണിക്കൂറുകളോളം മലബാറിലും തെക്കന്മയിലൊക്കെ വാലു പറഞ്ഞ ആളാണ് ഇപ്പോഴും അദ്ദേഹം ജീവിച്ചിരിക്കുന്നു ഈ അടുത്ത് അദ്ദേഹം സഹിക്കാനിട്ട് ഒരു ചെറിയൊരു വോയിസ് കൊടുത്തു അത് നമുക്ക് നെറ്റിലൊക്കെ കാണാം അദ്ദേഹം പറഞ്ഞു മഹാന്മാരായ സഹാബ വനിതകൾ സഹാബത്തിൽപ്പെട്ട ആളുകൾ മരണപ്പെട്ടപ്പോ ആ മയ്യത്ത് അവരുടെ വീടിൻ്റെ കൂടി കൊണ്ടുവരാൻ പറയുകയും അവർ മയ്യത്ത് നമസ്കരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ട് വന്ന് വിവരമല്ലാത്ത പോലെ സൂക്ഷിക്കണം അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല ഇങ്ങനെ പല സ്ഥലത്തും സ്വന്തം ഉമ്മ മരിച്ചാൽ സ്വന്തം ഉമ്മ മരിച്ചാൽ ആ മോക്ക് ചെയ്യാനുള്ള കാര്യം എന്താ ഒതു വന്ന് കൈകെട്ടി സൂറത്തുൽ ഫാത്തിഹ പിന്നെ സൂറുള്ള പേരിൽ സ്വലാത്ത് അല്ലാഹുമ്മ ലഹാ എന്റെ പൊന്നുമ്മാക്ക് നീ പൊറത്തു കൊടുക്കണേ എന്റെ പൊന്നുമ്മാക്ക് നീ കരുണ ചെയ്യണേ അത് വേണ്ട അത് വേണ്ടത്തിൽ നിന്നും എല്ലാവരെയും ആകട്ടെ നമുക്ക് ആരോടും ദേഷ്യമില്ല അവരൊക്കെ ആ വാദം തിരുത്തണം ഏതെങ്കിലും സഹോദരങ്ങളെ ഞാൻ ഇന്നാള് ഞാൻ ഇങ്ങനെ ഒരു ഒരു വിവരക്കേട് മുമ്പ് പറഞ്ഞു പോയിട്ടുണ്ട് ഞാൻ തിരുത്തുക എന്ന് പറയണം കാരണം എന്തിനാ നമുക്ക് ഒരബദ്ധം നമ്മുടെ അടുത്ത് പറ്റിയാൽ

റസൂലുള്ള രോഗം കൊണ്ട് പ്രയാസപ്പെടുക അപ്പം ഇങ്ങനെ ചെറുതായിട്ട് സംസാരിക്കുന്നുണ്ട് ഇങ്ങനെ കേട്ടു അതിൽ രണ്ട് കാര്യങ്ങൾ നമുക്കിവിടെ പറയാം ഒന്ന് തങ്ങളിലേക്ക് വന്ന പ്രവാചകന്മാരുടെ കബറുകൾ പ്രാർത്ഥനാ കേന്ദ്രങ്ങളാക്കി എന്നതിൻ്റെ പേരിൽ ക്രൈസ്തവ വിഭാഗത്തെ അള്ളാഹു ശപിച്ചിരിക്കുന്നു ജൂതന്മാരോടും ക്രൈസ്തവരോടും വ്യക്തിപരമായ വിദ്വേഷം ഉണ്ട് നല്ല പറഞ്ഞത് അവർ ചെയ്ത ഒരു പ്രവർത്തനം പടച്ചോനെ മാത്രമേ ആരാധിക്കാവൂ വിളിക്കാവൂ നേർച്ച കൊടുക്കാവൂ വഴിപാട് കൊടുക്കാവൂ ഇങ്ങനെ ഇബാതത്തുമായി ബന്ധപ്പെട്ട കാര്യമൊക്കെ പടച്ചോന് മാത്രമേ പറ്റൂ എന്ന് പറയാനാ പ്രവാചകന്മാർ വന്നത് ആ പ്രവാചകന്മാർ വഫാത്താകുമ്പോ ആ കവർ പ്രാർത്ഥനാ കേന്ദ്രങ്ങളാക്കി എന്നതിൻ്റെ പേരിൽ ക്രൈസ്തവ വിഭാഗത്തെ നിങ്ങൾ ഐദിന്റെ പറഞ്ഞാൽ മലയാളത്തിൽ ആഘോഷം ഇനി ഉറുദുവിൽ ഈദിനെന്താ പറയാന്ന് നമ്മളെ നാട്ടിലുള്ള ഉറുദു മാഷിമാരുണ്ടാവും ഉറുദു മാഷെ കണ്ട ചോദിച്ചല്ല മാഷേ ഈ ഈദ്ന്ന് റസൂല പറഞ്ഞല്ലോ എന്റെ കബറിനെ നിങ്ങൾ ഈദിന്റെ സ്ഥലമാക്കരുത് ആ ഈദിന്റെ ഉറുദു എന്താ ഉടൻ പറയും ഉറൂസ് എന്റെ മലയാളത്തിൽ ആഘോഷത്തിന്റെ ഉറുദുവിൽ ഉറൂസിന്റെ സ്ഥലമാക്കരുത് അവിടെയും തീർന്നില്ല വസന ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാക്കി മാറ്റരുത് സഹോദരന്മാരെ കബർ എങ്ങനാ വിഗ്രഹ അതെല്ലാം കൂടി പൊളിച്ചിട്ട് ഒരു വിഗ്രഹത്തിന് കൊലത്തിലാക്കലേ അല്ല എന്താണോ വിഗ്രഹത്തിന്റെ അടുത്ത് നടക്കുന്നത് അത് ഖബറിന്റെ അടുത്ത് നടന്നാൽ തത്വത്തിൽ എന്തായി അത് വിഗ്രഹമായി വിഗ്രഹത്തിൻ്റെ അടുത്ത് എന്താ നടക്കുക ആ വിഗ്രഹം ആരുടേതാണോ ആ പ്രതിദാനം ചെയ്യുന്നതിനോടാണ് പ്രാർത്ഥിക്കുക അല്ലെ അതുപോലെ അടുത്ത് വന്ന് മുഹമ്മദ് നബിയെ രക്ഷിക്കണേ എന്ന് പറയുന്നൊരവസ്ഥ നിങ്ങൾ ഉണ്ടാക്കരുത് എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ നബി കരീം പഠിപ്പിച്ചു അവിടെയാണ് ജമാഅത്തും ക്രൈസ്തവ ഇവിടെ പിശാജൊരു പണിയെടുത്തു എന്തായോ ജൂത ക്രൈസ്തവരുടെ ഏർപ്പാടിൽ ഞങ്ങളെ കിട്ടൂല ഏതൊരു മുസ്ലിമും പറയും അതുകൊണ്ട് അഹിലുസുന്ന തകർക്കാൻ സാധ്യമല്ലെന്ന് മനസ്സിലാക്കിയ ജൂതന്മാർ അബ്ദുല്ലാഹിബിൻ സബ് എന്ന് പറയുന്ന ജൂതനോട് പറഞ്ഞു ഇനി ഒറ്റ പണിയുള്ളൂ ഉള്ളു കേറിക്കോ എന്ന് പറഞ്ഞു ഉള്ളു കേറിക്കോ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ മുസ്ലിമായിട്ട് അഭിനയിക്കുക മേഘം ഷഹാത്തലി മെല്ലിട്ട് ഈ മുസ്ലിം ആ എല്ലാവർക്കും പറയാൻ പറ്റുമോ ഷഹാത്തലി മെല്ലൊരു ഇസ്ലാമിൻ്റെ ഉള്ളിൽ വന്നു ഉള്ളിൽ വന്ന പണി എന്താണെന്നറിയോ മഹാനായ റസൂലുള്ളയെ കുറിച്ച് വാതോരാതെ സംസാരിക്കാൻ അപ്പൊ ആർക്കും ഇഷ്ടാവല്ലോ അങ്ങനെ ക്ലാസ് എടുത്ത് ക്ലാസ് എടുത്ത ആൾക്കാരൊക്കെ അങ്ങനെ ആള് കൂടി അവസാനം പറഞ്ഞു ആ ഹബീബായ ഹബീബായ് റസൂലുടെ കരളിൻ്റെ കഷ്ടമായ ഫാത്തിമാർ കഴിച്ചു ഒന്നാമത്തെ കൊണ്ടുവന്ന കോട നോക്കണേ വളഞ്ഞ് തിരിഞ്ഞു വന്ന് പക്ഷെ സംസാരിക്കുന്ന ആരോടാ സ്വഹാബത്ത് ഒരു ഒറ്റ കുട്ടിനേയും കിട്ടില്ല കാരണം മഹാനായ അബൂബക്കർ ഖിലാഫത്ത് ഏറ്റെടുക്കുന്ന രംഗം കണ്ടവരാ സ്വഹാബത്ത് ആ അബൂബക്കർ കണ്ടവരാവിനെ കുറിച്ചാണ് ഖിലാഫത്ത് പിടിച്ചെടുത്തു എന്ന് പറഞ്ഞത് മുപ്പർക്ക് മനസ്സിലായി ഒറ്റ കൂട്ടിനെ കിട്ടിയില്ലോ അപ്പൊ മാറ്റി അവിടുന്ന് എല്ലാ നബിമാർക്കും ഒരു വസിയുണ്ട് അല്ലാൻ്റെ റസൂലിന്റെ വസിയാണ് അലിയാർ കാല റസൂൽ റസൂർ അങ്ങനെ പറഞ്ഞു പിന്നെ ഇപ്പൊ നോക്കണെ കളവ് പറഞ്ഞു ഹബീബിന്റെ പേരിൽ കളവ് പറഞ്ഞു അങ്ങനെ ഇസ്ലാം ദീനിലേക്ക് കൊണ്ടുവന്ന പേരാണ് ചില ആൾക്കാരൊക്കെ അവരെ പോകരുത് എന്താ റൂഹുല്ലാ അബൂബക്കർ എന്താ റൂഹുല്ലാ സുഹാബാക്കലെ ആരെയും ചേർക്കാത്തത് അത് കാരണം എന്താ ഷിയാക്കളെ വിശ്വാസം മഹാനായ ായീർ ഇത് വിശ്വസിച്ചാൽ ഒരാൾ എന്താ ഷിയാക്കയപ്പം ഒരു മുസ്ലിമങ്ങൾ തന്നെയല്ലേ ഒരു അജിന് വരുന്നില്ലേ ഒരു തിരിച്ചു വയ്ക്കുക അല്ല അവർക്ക് ഇങ്ങനെ വിശ്വാസം ഉണ്ടോഷ്യണിയാണെന്നാ വിശ്വാസം മദീനയുടെ ഭരണം കിട്ടിയാൽ അബൂബക്കറിന്റെയും ആയിഷയുടെയും വിഗ്രഹം ഞങ്ങൾ പൊളിക്കും എന്ന് പറയുകയും എഴുതുകയും ചെയ്തവരാണ് അവർ അവരാണ് ഷിയാക്കൾ കൂടുതൽ പഠിക്കണം ഷിയാക്കളെ കുറിച്ച് മറ്റൊരു ആകാം അത് ചെയ്യുമാറാകട്ടെ ആ ഷിയാക്കളെ ഉപയോഗിച്ച് ഇസ്ലാമിനെ പൊളിക്കാനുള്ള മാർഗം എന്താ പടച്ചോനേന്നും പറഞ്ഞിട്ട് ആകാശത്തേക്ക് കൈകൾ ഉയർത്തി പടച്ചോലിന് തവക്കുലാക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടെങ്കിൽ ഓരോന്നും ചെയ്യാൻ കഴിയൂല അതുകൊണ്ട് ഓരോ ഭൂമിയിലേക്ക് തിരിപ്പിക്കണം കുണ്ട കുണ്ടശേഖൻ തായോട്ട് ആ കൈകളെ ഇങ്ങനെ ഉയർത്തേണ്ട കൈകളെ ഇങ്ങനെ പിടിപ്പിക്കണം അവിടെയാണ് അതാണ് ക്രൈസ്തവതയിലും ജൂതമതത്തിലും ഉള്ളത് അങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടി അവരിലൂടെ കൊണ്ടുവന്ന മുഹമ്മദ് മുസ്തഫ നബി കരീം അലൈഹി പഠിപ്പിച്ച സിയാറത്ത് മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നമുക്ക് മരണത്തെക്കുറിച്ചുള്ള ഓർമ്മയുണ്ടാകാനും ഓർമ്മയുണ്ടാകാനും അടുത്ത് പോകണം ആ അതിനെന്താക്കി മാറ്റി നിങ്ങൾ കേട്ടിരിക്കും ലക്ഷങ്ങൾക്ക് ലേലം കോഴിമുട്ടെ ഇതെന്താ കവുങ്ങോ തെങ്ങോ ലേലം ചെയ്യാൻ മയ്യത്ത് കച്ചോട ഇസ്ലാമിലില്ല ആളുകൾക്ക് ബിസിനസ് നടത്താനുള്ള ഒരു കേന്ദ്രമല്ല ഹബീബായ മുഹമ്മദ് മുസ്തഫ കരീം

മാസത്തിനാ ലേലം ഈ ലേലം ചെയ്തെടുക്കുന്ന ആൾക്കാരുടെ ധൈര്യം എന്താണെന്നറിയോ ഒരു പത്തോ പതിനെട്ടോ ലക്ഷത്തിന് ഏറ്റെടുത്താല് ഒരക്കോടിക്ക് ഒരു പ്രശ്നവും ഇല്ല ഇമാതിരി കച്ചവടം വേറെന്നെങ്കിലും ഉണ്ടോ അതുകൊണ്ട് സഹോദരങ്ങളെ ഈ കബർ കച്ചവടം നമ്മുടെ നാട്ടിലടക്കം നിർത്തണം ചെയ്യണമേ ഈ വിഷയം രണ്ടു കൂട്ടർ തമ്മിൽ തർക്കിക്കേണ്ട വിഷയമല്ല കബർ കച്ചവടമാക്കുന്ന ഏർപ്പാട് പരിശുദ്ധമായ വൽ ജമാഅത്തിൽ ഇല്ല ഇനി സഹോദരങ്ങളെ ആ കുറ്റം പറഞ്ഞില്ലടക്കം മരിച്ചു കിടക്കുന്ന ഒരാളെയും നമ്മൾ കുറ്റം പറയാൻ പാടില്ല സാധാരണക്കാരെ പോലും കുറ്റം പറയാൻ പറ്റൂല അതാ ഇസ്ലാമിന്റെ നിയമം എന്നിട്ട് അപ്പൊ കബറിൽ കിടക്കുന്ന ആൾക്കാർ കുറ്റം പറയ പറ്റൂല പറ്റില്ല കുറ്റം പറയാൻ പറ്റില്ല പിന്നെയോ എന്തിനാ എതിർക്കുന്നത് അവര് എല്ലാം കേൾക്കും എല്ലാം കാണും നമ്മുടെ ദ്വാകൾക്ക് ഉത്തരം ചെയ്യും അവർക്ക് നേർച്ച അത് പാടില്ല മനസ്സിലായ വ്യത്യാസം അതുകൊണ്ട് ഇനി സഹോദരങ്ങളെ അപ്പൊ ഒരു പക്ഷെ അടുത്തൊരു ചോദ്യം മനസ്സിൽ വരും എന്തറിയാംണ്ട് കറാമത്ത് എന്ന് പറഞ്ഞൊരു പരിപാടി ഇസ്ലാമിലുണ്ട് ആ വിഷയത്തിലേക്ക് നമുക്ക് വരാം കറാമത്തുണ്ടോ മറുപടി ഉണ്ട് ആദ്യം വിശുദ്ധ ിലേക്ക് പോകാം പിന്നെ നമുക്ക് ഹദീസിലേക്ക് വരാം വിശുദ്ധ ഖുർആൻ ഖുർആാൻ പഠിപ്പിക്കുന്നു ആയത്തുകളിൽ കാണാം ഏതാ കറാമത്ത് ഗർഭം ധരിച്ചപ്പോ മറിയം ബീവിയുടെ മാതാപിതാക്കൾ നേർച്ചയാക്കി പ്രസവിച്ചു വരുന്ന കുട്ടിയെ ബൈത്തുൽ മുക്കത്ത പരിപാലനത്തിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം പ്രസവിച്ചു നോക്കുമ്പോ കുട്ടി പെണ്ണായി പെണ്ണിന് വള്ളിയിൽ പോകാൻ പറ്റൂല അവരുടെ നേർച്ച നിറവേറ്റാതിരുന്നോ ഇല്ല നേർച്ച നിറവേറ്റി കുട്ടി പെണ്ണായി പോലൊന്ന് കുട്ടിയുടെ വിഷയത്തിൽ എന്ത് ചെയ്യും അങ്ങനെ അവിടെ വെച്ച് മഹാനായ നബി അലിഹിസലാമിനെ മറിയം ബീവിയുടെ വിയുടെ സംരക്ഷണം ഏറ്റെടുത്തു ആ സംരക്ഷണത്തിന്റെ ഭാഗമാണല്ലോ ഭക്ഷണം അങ്ങനെ ആ സംരക്ഷണത്തിന്റെ ഭാഗമായി നബി അലിഹിസ്ലാം ഒരു പാത്രത്തിൽ ഭക്ഷണവും എടുത്ത് പള്ളിയിലേക്ക് മറിയം ബീവിക്ക് കൊണ്ടുവരുന്ന രംഗം ഇഷ്ടമുള്ള പരിഭാഷ എടുത്ത് നിങ്ങൾ ഈ ആയത്തിൻ്റെ അർത്ഥം ഒന്ന് നോക്കണം പ്രവേശിക്കുമ്പോഴൊക്കെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് പാത്രത്തിൽ ഭക്ഷണമാക്കി വരുമ്പോ നിലവിലവിടെ ഭക്ഷണുണ്ട് തഫ്സീറിൽ കാണാം മയക്കാലത്ത് മാത്രം കിട്ടുന്ന ഭക്ഷണം വേനൽക്കാലത്ത് വേനൽക്കാലത്ത് മാത്രം കിട്ടുന്നത് മയക്കാലത്ത് അത്ഭുതകരമായ ഭക്ഷണം ഇത് കണ്ടപ്പോ മഹാനായ നബി അലി ഇസ്ലാം ചോദിച്ചു കാല യാറിയാം എവിടുന്നാ ഞാനിങ്ങനെ പ്രയാസപ്പെട്ട് ഭക്ഷണമായിട്ട് വരുമ്പോ ഭക്ഷണം ഹാദാ

അള്ളാഹു സുബാന അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കണക്കില്ലാതെ കൊടുക്കും ചില ആൾക്കാർ ചോദിക്കും അള്ളാഹു അവന് ഇഷ്ടപ്പെട്ടവർക്ക് കണക്കില്ലാതെ കൊടുക്കും അയിൽ നിന്ന് ഞങ്ങൾ ചോദിച്ചാൽ അങ്ങക്ക് എന്താ പ്രശ്നം ആ ചോദ്യം വരെ നമ്മൾ കേൾക്കാറുണ്ട് വ്യക്തമായി പറയുന്നു ഇവിടെ അലൈ ഇസ്ലാമിന് നേരത്തെ അവിടെ എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഭക്ഷണം കൊണ്ടുവരുമോ അതിന്റെ അർത്ഥം എന്താ ഒരു പ്രവാചകന് പോലും വൈബ് അറിയില്ല അത് പടച്ചോന്റെ മാത്രം പ്രത്യേകതയാണ് പോയിന്റ് അവിടെ വേറെ കിടക്കുന്നുണ്ട് ാം ഭക്ഷണം കൊണ്ടുവന്നപ്പോഴോ നിലവിലെ അവിടെ ഭക്ഷണമുണ്ട് എന്തില്ല ഇത് അല്ലാഹുമെങ്കിൽ നിന്നുള്ളതാകുന്നു അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവർ കണക്കില്ലാതെ കൊടുക്കും സഹോദരങ്ങളെ അടുത്ത ആയത്ത് പറയും മുമ്പ് അതായത് ബീവി മറിയം ബീവി ഖുറാൻ പറഞ്ഞ ബീവിയാ ഇത് നമ്മളെ നാട്ടിൽ സംഭവിച്ചെന്താണ് ഞമ്മളെ നാട്ടില് ഒരു ബീവിക്ക് ഭക്ഷണം കൊണ്ടുവരാൻ വേണ്ടി ഒരാളെ ഏൽപ്പിച്ചു കൊണ്ടു നോക്കുമ്പോ ജപ്പാൻ ലോ അമേരിക്ക കിട്ടുന്ന ഭക്ഷണുണ്ട് ബീവിന്റെ മുമ്പില് ഇത് എവിടുന്നെ ഇത് പടച്ചോണ്ടിരുത്ത അപ്പ പറയും ഒരു കാര്യം പറയാനുണ്ട് ഒരു ബീവി വന്നിട്ടുണ്ട് അതോടുകൂടി ആടെ ചെറിയൊരു ഷെഡ് വെച്ച് കെട്ടി വരവോട് വരവ് ബീവി ഊതുക ബീവി തുപ്പിക്കൊടുക്കുക ഭയങ്കര കച്ചവടം പിന്നെ വലിയൊരു ബീവിന്റെ മക്കുപറയി ഉറച്ച് ഇതല്ലേ നമ്മുടെ നാട്ടിൽ ഉണ്ടാവുക ഇത് ഞാൻ പറയുമ്പോൾ സുന്നി മുജാഹിദ് വ്യത്യാസമൊന്നുമില്ല ഈ വിഷയത്തില് എല്ലാവർക്കും മനസ്സിൽ വരുന്ന ഒരേ ഉത്തരാണ് എങ്കിൽ സഹോദരങ്ങളെ കറാമത്തിൽ വിശ്വസിക്കാത്തവൻ മുസ്ലിം അല്ല മറിയം ബീവിയുടെ വിയുടെ കരാമത്ത് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചല്ലോ ഈ കറാമത്ത് കണ്ടതാരബി അലിഹിസലാം ഇത് കണ്ടപ്പ എന്ത് ചെയ്തു മറിയം ബീവിയെ എന്ന് വിളിച്ചെങ്കിൽ നമുക്ക് സകലചാരത്തിലും പോകാനെന്ന് പറഞ്ഞു നോക്കാമായിരുന്നു എന്നാൽ തൊട്ടടുത്തായ കേട്ടോളി നിങ്ങൾ വെച്ച് തന്റെ റബ്ബിനെ വിളിച്ചു വിടുന്ന് പറഞ്ഞു റബ്ബി കതുരിയ പടച്ചോരേ നിന്റെ പക്കൽ നിന്ന് ഓശാരമായി ഔദാര്യമായ ഒരു നല്ല കുട്ടിയെ എനിക്ക് നീ നൽകണമേ നീ കേൾക്കുന്നവനാണല്ലോ അപ്പൊ സഹോദരങ്ങളെ അലി ഇസ്ലാമിന് ഒരു പ്രശ്നമുണ്ട് എന്താ പ്രശ്നം ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം അതുവരെ ഉണ്ടായിട്ടില്ല പടച്ചോൻ എന്ന നല്ലൊരു ചാൻസാ കിട്ടിയത് ഏത് ഒരു കാര്യവും കാരണവും ഇല്ലാതെ ആകാശത്ത് ഇവിടെ ഈ ഭക്ഷണം എത്തിക്കാൻ പടച്ചോന് കൈയെങ്കിൽ എനിക്കൊരു കുട്ടിനെ തന്നെയാണ് പണി ും പടച്ചോനെ ഒരു നല്ല കുട്ടിയെ നീ എനിക്ക് നൽകേണമേ ഇത് വേറൊരു കാര്യം ഇവിടെ ഇണ്ടേ ഒരൊറ്റ വിവാഹം കഴിഞ്ഞ ഒരാണും പെണ്ണും ഒരു കുട്ടിന്ന് ദ്വാരക്കണ്ട ദ്വാരക്കണ്ട ഖർ അങ്ങനെ തരാനുള്ള കുട്ടി ഒന്നുകിൽ ഒരു നല്ല കുട്ടിയെ തരേണമേ ഇബ്രാഹിം നബി അലൈഹി സ്ലാം ദുവാ ചെയ്തു എന്താ പ്രാർത്ഥിച്ചത് റബി ഹബിലീനീൻ സ്വാലിഹീകളിൽ നിന്നൊരു സന്താനത്തെ തരേണമേ അപ്പോ ഗർഭിണിയാകുമ്പോ അല്ലെങ്കിൽ ഗർഭിണി ആവാതിരിക്കുമ്പോ കുട്ടിനെ കിട്ടാൻ വേണ്ടി നല്ല കുട്ടി സ്വാലിഹായ കുട്ടി അല്ലെങ്കിൽ ഒരു കുട്ടി മതിയാവും ഞമ്മളടങ്ങാറാകാൻ അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ അപ്പൊ സഹോദരങ്ങളെ ഈ ആയത്തിന്റെ തഫ്സീറിൽ നമുക്കെല്ലാവരോടും ഗുണകാംക്ഷ മാത്രമേ ഉള്ളൂ കാന്തപുരം വിഭാഗം അവരും തഫ്സീർ എഴുതി ആ അബ്ദുറഹിമാൻ മഹ്ദൂമി തങ്ങൾ എന്ന് പറയുന്ന അവരുടെ തിരൂരങ്ങാടി കാലി സമസ്തക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ സംയുക്ത കാലിമാരെ നിശ്ചയിച്ചു അതിൽ തിരൂരങ്ങാടി കാലിയായി നിശ്ചയിച്ചത് അബ്ദുറഹിമാൻ തങ്ങളെ ആയിരുന്നു അദ്ദേഹം വിശുദ്ധ ഖുർആാന്റെ പരിഭാഷ എഴുതി അതിനെക്കുറിച്ച് വാരി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് ആഗസ്റ്റ് എട്ടിന് പറഞ്ഞു അഹ് സുന്നവൽ ജമാഅത്തുമായി നൂറ് ശതമാനം യോജിച്ച പരിഭാഷയാണ് എന്ന് ആ പരിഭാഷയിൽ ഈ ആയത്തിന് കൊടുക്കുന്ന തഫ്സീറും മുജാഹിദുകളും സലഫികളും ഒറ്റക്കെട്ട അവിടെ പറയുകയാണ് മറിയം ബീവിക്ക് നൽകിയ നബി അത്ഭുതപ്പെട്ടൊരു കുട്ടി ഉണ്ടാകാൻ വേണ്ടി റബ്ബിനോട് തേടി നൂറിൽ അപ്പൊ കരാമത്തുണ്ട് ഇമ്മാതിരി കരാമത്തൊക്കെ മറിയം ബീവിക്ക് കൊടുക്കാൻ പറ്റുന്ന പണച്ചോന് എനിക്കൊരു കുട്ടിനെ ഒരു പണിയുമില്ല അതുകൊണ്ട് കരാമത്ത് നൽകപ്പെട്ടവരോടല്ല കറാമത്ത് നൽകിയ റബ്ബിനോടാണ് ചോദിക്കേണ്ടത് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിക്കുന്നു ഇനി ഹദീസിലുണ്ട് രണ്ട് സ്വഹാബികൾ അവര് വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങി വെളിച്ചല്ല ചില ആൾക്കാർ പറയും ഞാനേ അഞ്ചാറ് കൊല്ല ഈ വൈക്കിങ്ങനെ നടന്നുകൊണ്ട് തോർച്ച് എടുക്കില്ലെന്ന് ഭീരു എടാ ചെങ്ങാതി മൂർഖന്റെ തലേ ചവിട്ടിപ്പൂർഖം കടിക്കും അതിനാ വെളിച്ചം കടിക്കണെന്ന് പറഞ്ഞത് അത് അതിന് ധൈര്യൊന്നുമല്ല വെളിച്ചം വേണം മാത്രല്ല മുസ്ലിങ്ങളെ സംബന്ധിച്ചു കൂടിയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെളിച്ചം കരുതാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ വെളിച്ചം കിട്ടാതെ അവരിങ്ങനെ അസ്വസ്ഥമായി റസൂറുള്ള വെളിച്ചം കരുതെന്ന് പറഞ്ഞിട്ട് അപ്പ അവരുടെ അപ്പൊ ഒരു വെളിച്ചം അവർ മുന്നോട്ട് നീങ്ങുന്നു വെളിച്ചവും മുന്നോട്ട് നീങ്ങുന്നു അവർ രണ്ടുപേരും രണ്ട് വീട്ടിലേക്ക് തിരിഞ്ഞപ്പോൾ രണ്ടായി അവർ വീട്ടിലെത്തിയപ്പോൾ വെളിച്ചം കാണാനില്ല പിറ്റേ ദിവസം ഹബീബായ മുഹമ്മദ് മുസ്തഫ നബി കരീം ാഹു അലഹി വസ്ല്ലവർ വന്നു പിറ്റേ ദിവസം വന്നപ്പോൾ റസൂല്ലയോട് ഈ വിഷയം പറഞ്ഞപ്പോ റസൂല്ല പറഞ്ഞു അത് കറാമത്താകുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളെ രണ്ടു പേരും പടച്ചോൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പടച്ചോൻ ആദരിച്ച അവസ്ഥയിൽ അപ്പുള്ളത് പിന്നെ അവരെ ആഗ്രഹം എന്താ പറയുക അവർ കരയ പടച്ചോൻ ഇങ്ങനെ തന്നെ ഒന്ന് മരിച്ചു കിട്ടേണ്ടിയിരുന്നു പടച്ചോൻ മരിച്ച സ്വർഗത്ത് പോകുന്ന അവസ്ഥയിലാ നിങ്ങൾ ഉള്ളത് എന്ന് പറഞ്ഞപ്പോ അങ്ങനെ മഹാനായ മൊഹിദ്ദീൻ ഷേഹ് റഹമത്തല്ലാഹി അലഹി എന്താ പറഞ്ഞത് ആർക്കെങ്കിലും വന്നാൽ സ്ത്രീകൾ ആർത്തവം വെക്കണം ആ ഷേഖിനെ തള്ളി പറയുന്ന തിരക്കിലാ പലരും ഞാൻ അങ്ങോട്ട് വരാം ഒരാൾക്ക് ആർത്തവം ആർത്തവം ഒന്നാം ദിവസം ആർത്തവം രണ്ടാം ദിവസം വീട്ടിന് മുമ്പിൽ അത് മറച്ചു വെക്കൂല സഹോദര ആരാത് പറഞ്ഞത് മഹാനായ അലൈഹി പറയുകയാണ് ആർക്കെങ്കിലും ആർത്തവം ഉണ്ടായാൽ ആർക്കെങ്കിലും കറാമത്തുണ്ടായാൽ ആർത്തവം മറച്ചു വെക്കുന്നത് പോലെ മറച്ചു വെക്കണം ഈ രണ്ട് സ്വഹാബികൾ ഞമ്മടെ നാട്ടിലാണെങ്കിൽ എന്താ പറയാ ഒരു കാര്യം ചെയ്യും കൊല്ലം ഭാഗത്ത് നോക്കിക്കോ ഈ ഭാഗത്ത് ഞാൻ നോക്കിക്കോള വെളിച്ച ഷെയ്ഹ് ഒന്നാമൻ വെളിച്ച ഷെയ്ഹ് രണ്ടാമൻ നമ്മളെ ഒരു പ്രശ്നം ഉണ്ടാവരുത് എന്ന് പറഞ്ഞ അപ്പ കച്ചവടം തുടങ്ങൂലേ കൊടങ്ങൂലെ സഹോദരങ്ങളെ തുടങ്ങൂലേ ഞാൻ ചോദിച്ചപ്പ ഉണ്ട് പറ എങ്കിൽ തുടങ്ങാൻ പറ്റില്ല ഈ രണ്ട് സ്വഹാബികളും കറാമത്ത് കച്ചവടം തുടങ്ങിയിട്ടില്ല അതുകൊണ്ട് കരുനാഗപ്പള്ളിയിൽ മരിച്ചു കിടക്കുന്ന കബറിലുള്ളവരെ കുറ്റം പറയണ്ട ആ കവറിന്റെ അടുത്ത് പോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ആ കവറിന്റെ അടുത്ത് പരലോകത്തെ കുറിച്ച് നമുക്ക് ഓർമ്മയുണ്ടാകാൻ പോകാം പക്ഷേ നമ്മളെ നാളെ പരീക്ഷയാണ് നാളെ പരീക്ഷയാണ് അപ്പോൾ മോളെയും കൊണ്ട് കവറിന്റെ അടുത്ത് പോയി എന്നിട്ടൊരു പെൻ എടുത്തിട്ട് കവറിന്റെ മോളുവെച്ച് തിരിച്ചെടുത്തു അപ്പൊ സാധാരണ പെന്നല്ലത് ഒരു പ്രത്യേക ശക്തി ഇങ്ങോട്ട് കിട്ടിയ ഒരു പെനായി എന്താ കാര്യം ആ ജാറത്തിൽ നിന്ന് നിന്ന് എന്തോ ഒന്ന് പ്രതീക്ഷിക്കുന്നു അതാ ഗതി കെടുന്ന ഒരു അവസ്ഥയാണല്ലോ പരീക്ഷ എന്നൊക്കെ പറഞ്ഞാൽ ഗതികെടുന്ന അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ ഞാനും നിങ്ങളും എന്ത് ചെയ്യണം വിശുദ്ധ ഖുർആൻ ഇരുപത്തേഴാം അധ്യായത്തിലെ അറുപത്തിരണ്ടാമത്തായത്തിൽ പഠിപ്പിക്കുന്നു അവനെ വിളിച്ചാൽ ആ വിളിക്കുന്നവൻ ഉത്തരം ചെയ്യുന്നവൻ ആരാണ് അവന്റെ അവളുടെ ബുദ്ധിമുട്ടിനെ നീക്കി കൊടുക്കുകയും ഭൂമിയിൽ പിന്തുറച്ചക്കാരാക്കി നിങ്ങളെ നിലനിർത്തുകയും ചെയ്യുന്നവൻ ആരാണ് മൂന്ന് ചോദ്യം ഗതികെട്ടൻ അവൻ അവനെ വിളിച്ചാൽ ഉത്തരം ചെയ്യുന്നവൻ ആരാണ് ഉത്തരം വേറെ ഇലാഹുണ്ടോ വിളിച്ചോ അപ്പൊ അതുകൊണ്ട് നാളെ പരീക്ഷയാണ് ഗതിഗതിയാണ് മോള് ജയിക്കോ തോൽക്കോ മാർക്ക് ആവശ്യത്തിന് കിട്ടുവോ ഫുൾ എ പ്ലസ് ബേജാറാവാണ് കിട്ടുക അപ്പയാണ് അപ്പയാണ് ആരോട് പറയണം പ്രയാസപ്പെട്ടുകൊണ്ട് ഉമ്മ നിസ്കരിച്ച് സുന്നത്ത് നിസ്കരിച്ച് കൈകൾ ഉയർത്തി പടച്ചോനെ എൻ്റെ മോക്ക് നാളെ പരീക്ഷയാണ് അവരുടെ പഠനത്തിൽ നീ പറത്ത് കൊടുക്കണേ ഉത്തരം നീ തോന്നിപ്പിക്കണേ അപ്പ തോന്നിപ്പിക്കണേഫിലാണല്ലത് അപ്പൊ ഹെറമു പോകാന്ന് വിചാരിച്ച് അത് നാളെ മോളെ പരീക്ഷയാണ് ഹെറമിൽ പോയി ഉപ്പേതാ പ്രാർത്ഥിക്കുന്നു ഉമ്ര കഴിഞ്ഞിട്ട് സുന്നത്ത് നിസ്കരിച്ചിട്ട് പടച്ചോരേ എൻ്റെ മോളെ പരീക്ഷയിൽ നീ വിജയിപ്പിക്കണമേ ഈ മോളോ പരീക്ഷയെ കുറിച്ച് പഠിച്ചു പഠിച്ചു പോയി വീണ്ടും എണീറ്റപ്പോൾ മണി എങ്കിൽ നമസ്കരിക്കാം തേടുന്നു റബ്ബേ പരീക്ഷയിൽ വിജയിപ്പിക്കണം ഈ തേട്ടണ്ടല്ലോ ഒരു അടുത്തും തേടാൻ പറ്റൂല ഒരു കബറിന്റെ അടുത്തും പറ്റൂല അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അത് പടച്ചോനോടെ പറ്റുള്ളൂ അതുകൊണ്ട് ഒരമ്പിയാവിനെയും ഔലിയാവിനെയും ശോധാക്കളെയും തള്ളി പറയരുത് അവരാരും അവരെടുത്ത് പോയിട്ട് പടച്ചനോട് ചോദിക്കണ്ട ചോദ്യം ചോദിക്കാൻ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് സഹോദരന്മാരെ പബർ സിയാറത്ത് ഇസ്ലാമിലുണ്ട് കബറിന്റെ അടുത്ത് പോയി അവർക്ക് വേണ്ടി ദുവാ ചെയ്യാൻ നമുക്ക് പല ലോകത്തെ കുറിച്ചോർമ്മ അതുകൊണ്ട് കറാമത്തിന്റെ പേര് പറഞ്ഞ പലരും അവരോട് തേടാൻ വേണ്ടി പറയാറുള്ളത് കറാമത്ത് റബ്ബിനോട് തേടാനുള്ള തെളിവാണ് എന്ന് അപ്പ ചില ആൾക്കാർ പറയും നിങ്ങൾ പറഞ്ഞു കേട്ടോക്കുമ്പോ ശരിയാക്ക് തോന്നിട്ട് എന്നായിട്ട് നമ്മളെ നാട്ടിലുള്ള പണ്ഡിതന്മാരൊക്കെ പണ്ഡിതന്മാർക്കത് ശരിയാണെന്ന് പറയുണ്ടല്ലോ ഞാനൊക്കെ ചെറുപ്പത്തിൽ ജനിച്ച് വീണപ്പത്തന്നെ എനിക്ക് പരിചയമുള്ള എന്ന പണ്ഡിതൻ ഇന്ന് അത്ര കാല് ഇത്ര സ്ഥലത്തുള്ള ആൾക്കാർ വരൊക്കെ ഇത് ശരിയാണെന്ന് പറയണ്ടല്ലോ അപ്പം നിങ്ങൾക്ക് മാത്രം തിരിഞ്ഞത് നല്ലൊരു ചോദ്യമാണ് സാധാരണക്കാരൻ ചോദ്യമാണ് സഹോദരങ്ങളെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട് ഞാൻ മൂന്ന് പണ്ഡിതന്മാരുടെ പേര് പറയാം ഇ കെ അബൂബക്കർ മുസ്ലിയാർ കെ സി അബ്ദുള്ള മൗലവി കെ പി മുഹമ്മദ് മൗലവി ഈ മൂന്ന് പേരും വിഷയങ്ങളിൽ പാണ്ഡിത്യമുള്ള പണ്ഡിതന്മാരാണ് ഇവരിൽ ഒരാൾ സമസ്തയുടെ ജനറൽ സെക്രട്ടറി അതേ സമയത്ത് കെ പി ജനറൽ സെക്രട്ടറി അതേ സമയത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ മൂന്ന് പേരും അഗാധ വിവരം ദീനിലുള്ള ആൾക്കാരാണ് ഇതിൽ കെ പി പറയുന്നു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അബൂബക്കർ മുസ്ലിയാർ പറയുന്നു തൗഹീദ്

ഇവർ മൂന്ന് പേരും ശരീരത്ത് സമ്മേളനം വന്നപ്പോൾ സേട് സാഹിബിൻ്റെ നേതൃത്വത്തിൽ കോഴിക്കോട്ട് മുതലക്ക മൈതാനിൽ ഇരുന്നു അലി മിയാൻ അബുൽ ഹസൻ അലി നദ്വി അള്ളാഹുമാർ അഹമ്മദ് നൽകുമാർ ആകട്ടെ ആ ശരീയത്തിൻ്റെ സന്ദർഭത്തിൽ അപ്പൊ സഹോദരങ്ങളെ വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു മുപ്പത്തി മൂന്നാം അധ്യായം സൂറത്ത് ഫിന്നാർ മുഖം കുത്തിക്കൊണ്ട് ദിവസം ൂന അവർ പറയും ചില ആൾക്കാരെ നരകത്തിൽ ഇങ്ങനെ മുഖം നരത്ത് കുത്തി വലിച്ചിങ്ങനെ ഇങ്ങനെ കൊണ്ടുപോകാൻ നരകത്തിലൂടെ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അപ്പൊ അവർ പറയും യക്കൂലൂന ഞങ്ങളുടെ നാശമേ അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനെയും ഞാൻ അനുസരിച്ചിരുന്നെങ്കിൽ എത്ര നന്നാകുമായിരുന്നു തൊട്ടടുത്തായത് കെട്ടോളൂ അറുപത്തേഴാമത്തായങ്ങളുടെ രക്ഷിതാവേ ഞങ്ങൾ ഞങ്ങളുടെ ഞങ്ങളുടെയും വലിയ വലിയ ആളുകളെയും അനുസരിച്ചു അവര് ഞങ്ങളെ വഴിപഴപ്പിച്ചു കളഞ്ഞു സഹോദരന്മാരെ ഒന്നുകിൽ നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാർ പരലോകത്ത് വെച്ചൊരു പടച്ചോനെ ഞങ്ങൾ ജാറത്ത് പോവുകയും ജാറത്തിൽ മരിച്ചു കിടക്കുന്നവരോട് ഇസ്തിഹാസ തേടുകയും അവിടെ പിന്നെ ജാറം മൂടുകയും നേർച്ച കൊടുക്കുകയും പരീക്ഷകിന്റെ മോളടക്കം പെണ് അവിടെ കൊണ്ടുവക്കെ ചെയ്യാറുണ്ടായിരുന്നു ഇവര് വന്നിട്ട് പറഞ്ഞു അത് ശരിയല്ല തെറ്റാന്ന് കരുത പടച്ചോനെ ഇവര് ഞങ്ങളെ വഴിപടപ്പിച്ചു എന്ന് നാളെ പരലോകത്ത് വരും അല്ലെങ്കിൽ അല്ലെങ്കിൽ വേറൊരു കൂട്ടർ പറയും പടച്ചോനെ ഞങ്ങൾ കേട്ടിരുന്നു കരാമത്തുണ്ട് മോചിതത്തുണ്ട് അത് അവരോട് തേടാനുള്ള തെളിവല്ല പരീക്ഷ വന്നാൽ റബ്ബേ എന്ന് പറഞ്ഞു കൊണ്ട് റബിനോടാണ് കൈനീക്ഷ അത് കോയപ്പല്ലങ്ങൾ തേടി കൊടുക്കു പടച്ചോനെ രണ്ടിലൊന്ന് സംഭവിക്കും റബ്ബനാ അവർക്ക് നീ ഇരട്ടി ശിക്ഷ കൊടുക്കണേ ഞങ്ങളെ ഇവരാ വഴിവെപ്പിച്ചത് ഇവരാണേ പടച്ചോനെ ഏറ്റവും വലിയൊരു ശാപം നീ അവരെ ശപിക്കണമേ അപ്പൊ സഹോദരങ്ങളെ നാളെ പരലോകത്ത് ഞാനുണ്ട് ഞാനുണ്ട് എന്ന് പറഞ്ഞ ഒരു പണ്ഡിതനും വരില്ല ഒരു ഹോജയും ഒരു തങ്ങളും ഒരു ബീവിയും ഒരു മൗലവിയും ഒരു മുസ്ലിയാനും വരില്ല നഫ്സി നഫ്സി എന്ന് നമ്മൾ ഓരോരുത്തരും മാത്രമേ അവിടെ ഉണ്ടാകൂ അതുകൊണ്ട് തന്നെ അമ്പിയാക്കന്മാരെ തള്ളിപ്പറയുന്ന ഒരു വാക്ക് നമ്മൾ പറയരുത് സ്വലുഹീങ്ങളുടെ ശുഹദാക്കളെ തള്ളിപ്പറയുന്ന ഒരു വാക്ക് നമ്മൾ പറഞ്ഞു പോകരുത് ഇനി സഹോദരങ്ങളെ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കുക ഈ സന്ദർഭത്തിലൊക്കെ പലപ്പോഴും മഹാനായ കാണാം മൊഹീദ് എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് സഹോദരങ്ങളെ ഒന്ന് മഹാനായ മൊഹൈദ്ദീൻ ഷെയ്ഹ് റഹമത്തുല്ലാഹി അലൈഹി അവിടുന്ന് സഹോദരന്മാരെ സഹോദരിമാരെ എന്നാ ജനിച്ചത് ഹിജ്ര നാനൂറ്റി എഴുപതിൽ ഇരുന്നൂറല്ല മുന്നൂറല്ല നാനൂറല്ല ഷെയ്ഖ് ജനിക്കുന്നത് ഇനി നമ്മളെ നാട്ടിലൊക്കെ ഓതുന്ന കുത്തുബിയുണ്ടല്ലോ ഷെയ്ഖിന്റെ പേരിൽ അത് എഴുതുന്നത് ജനിച്ചതെവിടെ കായൽ പട്ടണം അത് തമിഴ്നാട്ടിലാണ് ഖുർആൻ എവിടുന്നാ വന്നത് അറേബ്യന്ന് ഹദീസ് എവിടുന്നാ വന്നത് അറേബ്യന്ന് സ്വഹാബത്തിന്റെ മാർഗം എവിടുന്നാ വന്നത് അറേബ്യന്ന് പക്ഷേ അവർ തന്നെ വ്യക്തമായി എഴുതുന്നു കുത്തുബിയത്ത് വന്നത് കായൽപട്ടണത്ത് തമിഴ്നാട്ടിൽ നിന്നാകുന്നു അദ്ദേഹം ജനിച്ചതെന്ന ഹിജ്ര ആയിരത്തി മുപ്പതിൽ ശ്രദ്ധിക്കണ സഹോദരങ്ങളെത്തിന് ശേഷം ഷെയ് ലോകത്തോട് വരെ പറഞ്ഞ അഞ്ഞൂറ് കൊല്ലത്തിന് ശേഷമാണ് ജനിക്കുന്നത് ഇനി നമ്മളെ നാട്ടിലോ ഒരാൾ ആരെങ്കിലും വട്ടം വിളിച്ചാൽ വിളിക്കുന്നവന്റെ എത്രയും പെട്ടെന്ന് ഞാൻ ഉത്തരം ചെയ്യും ഇത് ശരിയല്ല എന്ന് കേട്ടോ ഒരു മിനിറ്റ് ഒക്കെ വല്യാപ്പഴ കിടക്കണം ആയിരം വട്ടം വിളിച്ചു ഷേഖിടോ സ്വർഗത്തിലോ നരകത്തിലോ അലം പക്ഷെ ഒരു കാര്യം പറയാൻ പറ്റും ഒരു കാര്യം പറയാൻ പറ്റും ആ കബറിൽ മരിച്ചു കിടക്കുന്ന അല്ല ദീനിൽ നമ്മുടെ 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 മാതൃക മാതൃക നമുക്ക് ഇഷ്ടമുള്ള ജീവനേക്കാൾ നാം ലായുമിനു അഹദുക്കും നിങ്ങളിൽ ഒരാളുടെയും വിശ്വാസം പൂർണ്ണമാവുകയില്ല തന്നെ ലായുമിനു അഹദുക്കും മാതാപിതാക്കളെക്കാൾ മക്കളേക്കാൾ ലോകത്തുള്ള മുഴുവൻ ഞാൻ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരാകുന്നത് വരെ അപ്പോൾ സഹോദരങ്ങളെ സഹോദരങ്ങളെത്തിന് ശേഷം ഉണ്ടായ കുത്തുബിയത്ത് റസൂർ മഹാനായ മൊഹീദ്ദീൻ ഷേഖ് ലോകത്തോട് ഇവിടെ പറഞ്ഞ് അഞ്ഞൂറ് കൊല്ലത്തിന് ശേഷം ഉണ്ടായ കുത്തുബിയത്തിൽ ആയിരം വട്ടം ഷേഖിന് ഇനി ഷെയ്ഖ് പഠിപ്പിച്ചതെന്താ ഷേഖിന്റെ ഗ്രന്ഥങ്ങൾ ഫുത്തൂഹുൽ വൈബ്

അതുകൊണ്ട് സഹോദരങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല സഹോദരങ്ങളെ ഇതൊക്കെ വരുമ്പോ നേർച്ചോ എന്ന് ചില ആൾക്കാരെ മനസ്സിൽ വരും ഉത്തരം വിശുദ്ധ എഴുപത്തി ആറാം അധ്യായം സൂറത്തുൽ ഇൻസാനിൽ പ്രത്യേകത പഠിപ്പിക്കുന്നു യൂഫൂന അവർ നേർച്ചയെ നിറവേറ്റുന്നവരാകുന്നു അപ്പൊ നേർച്ചണ്ട് എനി സഹോദരങ്ങളെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സെമി എന്ന വിശേഷം അതേ കുട്ടിയോട് കൂടി ചോദിക്കും മോനെ ഇബാദത്താണ് ഇബാദത്താണ് എങ്കിൽ ഇബാദത്ത് കൊടുക്കേണ്ടത് ആർക്കാണ് നേർച്ച നോ ഡൗട്ട് എങ്കിൽ നേർച്ച കൊടുക്കേണ്ടത് ആർക്കാ പടച്ചോന് അടുത്ത തിങ്കളാഴ്ചത്തെ നാളെ നാളെ ഇൻഷാല് തിങ്കളാഴ്ചയാണ് നാളത്തെ സുന്നത്ത് നോമ്പ് ഞാൻ നോൽക്കും പിന്നെ ഒരു കാര്യം ശരി നാളത്തെ സുന്നത്ത് നോമ്പ് ഞാൻ നോൽക്കും ഇൻഷാ അള്ളാ നേർച്ച നിർബന്ധം ആ സുന്നോബ് നോൽക്കുക വഴി അബ്ബാഹുവിന്റെ പൊരുത്തം അബ്ബാഹുവിന്റെ പ്രതിഫലം നമ്മൾ ആഗ്രഹിക്കുന്നു അതാണ് അതിലെ മർമ്മം മനസ്സിലായില്ലേ അപ്പൊ നേർച്ചണ്ട് ഇന്ന യത്തീനയിലെ കുട്ടികൾക്ക് ഒരു ദിവസത്തെ ഭക്ഷണം ഇൻഷാ ആയ തീരെ കുട്ടികളാ ഭക്ഷണം കഴിക്കുക വഴി വഴിഹുവിന്റെ പ്രതിഫലം ആഗ്രഹിക്കുന്നു പൊരുത്തവും ആഗ്രഹിക്കുന്നു പടച്ചോനുള്ള മറുപടി പടച്ചോനുള്ള നേർച്ച പടച്ചോനുള്ള ഇബാദത്ത് മൊഹീദിന്റെ ആണ്ടിലേക്ക് ഏറ്റവും വലിയൊരാടിനെ കൊടുത്താൽ ഓനാണ് വലിയ ഓന് അപ്പൊ ഈ ആട്

അതുകൊണ്ട് ഷെയ്ഖിന്റെ ഷെയ്ഖിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും മഹാന്മാരുടെ പേരിലേക്ക് നേർച്ചയാക്കുന്ന ആ നേർച്ചയുടെ അഡ്രസ്സ് മാറ്റി എഴുതണം അഡ്രസ്സ് മാറ്റിയാ മതി പടച്ചോന്റെ പേരിൽ ആട് അതിനാളെ കിട്ടൂല അതിനെ പലപ്പോഴും ആളെ കിട്ടൂല ഒരു 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 നാട്ടിൽ ചെറിയൊരു ഒരു മോഷണം നടന്നു ഒരാളിങ്ങനെ പോയപ്പോ ഫേസ്ബുക്കിലിട്ട് ഞാൻ നാല് ദിവസം വയനാട്ടിലാണ് എല്ലാരും ഫേസ്ബുക്കിലാണ് ആ വീട്ടിലാളില്ല ഫേസ്ബുക്കിലുണ്ട് കുറച്ച് ആൾക്കാർ പോയിട്ട് വീട് കുത്തിത്തൊറുന്ന് കാരണം എല്ലാരോടും പറഞ്ഞിട്ടാണല്ലോ പോവാസ്ബുക്കിലിടാത്തോന്ന് ശരിയാവില്ലാലോ എന്ത് നടന്നാലും ഫേസ്ബുക്കിൽ ഇടണം അങ്ങനെ കുറച്ച് ആൾക്കാർ അവന്റെ വീട് കുത്തി തുറന്ന് അമ്പത് പവൻ സ്വർണം കിട്ടി അതെടുത്ത് പോകുമ്പോൾ രണ്ടു മൂന്ന് കാരണവന്മാർ അവര് കണ്ട് പക്ഷെ അവിടെ നിൽക്കുന്നത് നേരം ഓടിപ്പോയി പിന്നെ അറിഞ്ഞത് വീട് കുത്തിത്തുറന്ന് ഈ രണ്ട് കാരണവന്മാർ പറഞ്ഞു പടച്ചോനെ അന്ന് നമ്മൾ രണ്ട് കുട്ടികളാണല്ലോ അവരാണെങ്കിൽ നാട്ടിൽ ഏറ്റവും അറിയപ്പെടുന്ന കുടുംബത്തിലുള്ള ആൾക്കാരും അപ്പൊ ഓരോന്ന് യോഗം ചേർന്ന് ഒരു കാര്യം ചെയ്യാം നമ്മൾ ഇങ്ങനെ നമ്മള് നമ്മളും സ്വന്തം നാട് നമ്മളെ കുട്ടികളാണ് വഷളാക്കണ്ടോ ആയിട്ട് നിങ്ങളൊന്നും സംസാരിച്ചിട്ട് ആ അമ്പത് പവൻ തിരിച്ച് വീട്ടുകാർക്ക് കൊടുത്താൽ മതി അങ്ങനെ ഓരെ വിളിപ്പിച്ച് മക്കളെ സംഭവം ഉണ്ട് നിങ്ങളാണ് എടുത്തത് ആ നിങ്ങളുടെ ധരവാട് നിങ്ങൾക്ക് അറിയുമോ ഞങ്ങൾ എടുത്തിട്ടില്ല എന്താ ചെയ്യ ഒരു ശക്തമായി നിഷേധിച്ചു എന്നാ ശരി സത്യം ചെയ്യേ അല്ലാൻ്റെ പേര് സത്യം വല്ലാഹി 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 ഞങ്ങൾ എടുത്തിട്ടില്ല അതിന് അർത്ഥം എന്താ അഥവാ ഞങ്ങളാണ് ആ അമ്പത് പവൻ എടുത്തതെങ്കിൽ അള്ളാഹു ഞങ്ങളെ നരകത്തിൽ ഇട്ടോട്ടെ അള്ളാഹു അത് കാണുന്നുണ്ടല്ലോ അത് കേട്ടിട്ടുണ്ടല്ലോ അതുകൊണ്ട് അള്ളാഹു ഞങ്ങളെ ശിക്ഷിച്ചോട്ടെ ഒരു പ്രശ്നവുമില്ല ഓൻ തന്നെ എടുത്തു കേട്ടോ ശരി ഞമ്മക്ക് കരുനാഗപ്പള്ളി മക്കാമ്പ് പോവാറക്കാൻ തുടങ്ങി വർക്കാൻ തുടങ്ങി അത് പിന്നെ മനുഷ്യന്റെ കാര്യല്ലേ ചിന്തിക്കുങ്ങള് അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്യാൻ പറഞ്ഞപ്പോൾ ഒരു മടിയുമില്ലാതെ സത്യം ചെയ്ത മുസ്ലിം ഒരു അടുത്ത് പോയി സത്യം ചെയ്യാൻ പറയുമ്പോൾ കാരണം ഹബീബായ മുഹമ്മദ് മുസ്തഫ നബി കരീം വസ്വല്ലം പഠിപ്പിച്ചു ബി ഫഖദ് അബാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്താൽ ആ വ്യക്തി വെച്ചു റസൂർക്ക് നമ്മൾ ആരും അറിവുണ്ടോ പരിപാടി നിർത്തിയാ മതി അതുകൊണ്ട് സഹോദരങ്ങളെ അവാഹുവിനൊരു വിലയും ഇല്ല എന്നർത്ഥത്തിൽ ആ പലപ്പോഴും ഇവിടുന്ന് ഒരാൾക്ക് എറണാകുളത്തേക്ക് പോകണം നേരെ വണ്ടി കയറി പിന്നെ ട്രെയിനിൽ കയറി സുബാനലി സഹർന്നാലു പ്രാർത്ഥിച്ച് നേരെ പോകും ഇവിടുത്തെ ഒരാൾക്ക് ഗൾഫും എന്നൊക്കെ പറഞ്ഞാല് ആകാശത്തൂടെ അല്ലേ പോവുക അപ്പം ആക്കാമ് പോകും പോകാൻ മതി ഗൾഫിലേക്ക് പോകാൻ പോരാ സഹോദരങ്ങളെല്ലാഹും നമ്മളെ കാത്തുരക്ഷിക്കട്ടെ അതുകൊണ്ട് മഹാന്മാരായ ഔലിയാക്കന്മാരെയും ശുഹദാക്കളെയും സ്വാലിഹീങ്ങളെയും തള്ളിപ്പറയുന്ന ഒരു വാക്കും സഹോദരങ്ങളെ നമ്മൾ പറയരുത് ഇനി സഹോദരങ്ങളെ നമ്മുടെ മനസ്സിൽ ഇപ്പോൾ വേറൊരു ചോദ്യം വന്നിട്ടുണ്ടാകും അത് നിങ്ങൾക്ക് മനസ്സിലാവായിട്ടാ നമ്മള് ഈ കരുനാഗപ്പള്ളിയിൽ നിങ്ങൾ പറഞ്ഞ ശുഹദാക്കളില്ലേ ഓരെ നമ്മൾ വിളിച്ചു തേടുന്നത് ഓ േടുന്നത് അത് ഓനെ മനസ്സിലായിട്ടില്ല മനസ്സിലായില്ലേ ആ ഇലാണെന്നുള്ള വിശ്വാസല്ലാതെയാ നമ്മൾ വിളിക്കുന്നത് ആര് പറഞ്ഞു എന്താണ് നേരത്തെ വിശദീകരിച്ചു റബിന് മാത്രം കൊടുക്കേണ്ട ഒരു പ്രത്യേകത ഒരു സിഫത്ത് ുണ്ടെന്ന് വിശ്വസിച്ചാൽ തന്നെ അത് ഇലാഹായി ഉദാഹരണം എല്ലാം കാണുന്നവൻ നമ്മുടെ മനസ്സിലൊക്കെ ഉത്തരം വന്നു റബ്ബ് അള്ളാഹു ആ എല്ലാം കാണുന്നവൻ എന്ന വിശേഷണം സി എം മടവൂരിനുണ്ടെന്ന് വിശ്വസിച്ചാ മതി സി എം മടവൂരിലാ ഇനി നാളെ പറയരുത് സി എം മടവൂരിനെ കുറ്റം പറഞ്ഞ് ഇല്ല ഇല്ല സി എം അബൂബക്കർ മുസ്ലിയാർ എന്റെ നാടിന്റെ അടുത്തുള്ള മനുഷ്യനാണ് അയാളെ നമ്മൾ ആരും കുറ്റം പറയേണ്ട പക്ഷേ ഇവിടുന്ന് വിളിച്ചാൽ ലോകത്ത് എവിടുന്ന് വിളിച്ചാലും സി എം മക്കാമല കേൾക്കില്ല കാണില്ല അള്ളാന്റെ മാത്രം സിഫത്താണ് അപ്പോൾ എല്ലാം കാണുക എല്ലാം കേൾക്കുക എല്ലാം അറിയുക ദുവാ കുത്തരം ചെയ്യുക എന്നിങ്ങനെ മാത്രം മാത്രമുള്ളത് എന്ന കാര്യത്തിൽ നമുക്കാർക്കും തർക്കമില്ലാത്ത ഒരു സംഗതി റബല്ലാത്ത ഒരാൾക്കുണ്ടെന്ന് വിശ്വസിച്ചാൽ തന്നെ അത് ഇലാഹായി

ആ തകർക്കണം നേതാവായ കുമൈനി പുസ്തകമുണ്ട് എന്ന പുസ്തകത്തിൽ കുമൈനി പറഞ്ഞ് നേരെ അർത്ഥം പറഞ്ഞു അപ്പം ഇങ്ങനെ മനസ്സിലാകും മനുഷ്യൻ്റെ കേട്ടു ആ ന്യായല്ലേ ഈ അഹുലുസുന ഞങ്ങളെ കൊണ്ട് പറയിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ ഒരാവശ്യത്തിന് വേണ്ട വേണ്ടിയുള്ള തേട്ടമാണ് മിന്നു വൈരില്ല അള്ളാഹു അല്ലാത്തവരോട് അല്ലല്ലാത്തവരോട് ഒരാവശ്യം പരീക്ഷ ജയിക്കലായിക്കോട്ടെ കുട്ടി ഉണ്ടാവലായിക്കോട്ടെ അതല്ലെങ്കിൽ ആസ്പരോഗം മാറലായിക്കോട്ടെ ഏതെങ്കിലും ഒന്ന് മനസ്സിൽ കണ്ടോളി ഇന്ന പറയുന്നത് ആരാ ഇസ്ലാമിന്റെ ശത്രു പറയുന്നത് ആരാ ജൂതന്റെ ഏജന്റ് രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ ഇരുപത്തി ഒമ്പതാം തീയതി ിൽ നിന്നും പരിശുദ്ധമായ കയബാലയത്തിന് നേരെ മിസൈൽ അയച്ചു ആര് ഹൂത്തികൾ ഹൂത്തികൾ ആരാണ് അവിടെ വീണ മിസൈലിന്റെ പത്രസമ്മേളനത്തിൽ സൗദി ഭരണാധികാരികൾ കാണിച്ചു മെയ്ഡ് ഇൻ ഇറാൻ ഇറാനിലെ ഷിയാക്കളിൽ നിന്ന് ആയുധം വാങ്ങിയിട്ട് ഹൂത്തികൾ മിസൈൽ അയച്ചു അറുപത്തി കിലോമീറ്റർ അപ്പുറത്ത് വെച്ച് സൗദി സഖ്യ സൈന്യം നിർവീര്യമാക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഹറമിന് നേരെ അപ്പോ ഇസ്രായേലിന് ആഗ്രഹമുണ്ട് ലോകം എതിരാകും എന്ത് ചെയ്തു വളഞ്ഞ വഴി സ്വീകരിച്ചു എന്നിട്ട് മിസൈൽ അയപ്പിച്ചു ആ ഷിയാക്കട നേതാവ് പറയുന്ന വാക്ക് കേട്ടോ ആ വിശ്വാസമാണോ എനിക്കും നിങ്ങൾക്കും വേണ്ടത് അള്ളാഹു കാത്തുമാറാകട്ടെ

ബാക്കി കൂടി കേട്ടോളൂ ഈ ഈ മിനൽ വൈരി വൈരി മിൻ ഹാദൽ അല്ലെന്ന് കരുതുക ഇലാഹാണ് ഇലാന്നുള്ള വിശ്വാസം ഒന്നുമില്ലെങ്കിൽ നമ്മുടെ സാധാരണക്കാരായ ആളുകളെ കൊണ്ട് പറയുന്ന ഞായല്ലേ

മുഹമ്മദ് റസൂലുള്ള എന്ന കളിമുത്ത എതിരാകുന്ന ഏതൊരു കാര്യവും ഗൗരവത്തോടുകൂടി നമ്മൾ കാണണം ഇതാണ് നമ്മുടെ സ്വർഗപ്രവേശനത്തിന് ഏറ്റവും അനിവാര്യമായ കാര്യം റബ്ബിനോട് മാത്രം തേടുക റബ്ബിന് മാത്രം നേർച്ച റബ്ബിന് മാത്രം വഴിപാടുകൾ അങ്ങനെ ഈ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി ക്രിസ്മസ് ആഘോഷത്തോടനുബന്ധിച്ച് അനുബന്ധിച്ച് പാളയത്തെ ഒരു ഇമാം ബഹുമാനരായ ക്രൈസ്തവരുടെ ഡ്രസ്സ് ഇട്ടിട്ട് അവിടെ ഒരു പ്രവർത്തനം നടത്തി ക്രൈസ്തവർ പോലും പറയും ഞങ്ങൾ ഒരിക്കലും നിങ്ങളെ പള്ളിയിൽ വന്ന ഞങ്ങളെ പിന്നെ മൗലവിൻ്റെ മുസ്ലിയാര കുപ്പൊന്നിട്ടില്ല ഞങ്ങളൊരു ക്ഷേത്രത്തിൽ പോയാൽ ക്ഷേത്രത്തിൽ പൂജാരി ഡ്രസ്സൊന്നും ഇല്ല അവർ ചെയ്യില്ല ഞങ്ങളിവിടെ ഈ പിന്നെ ഓച്ചിറ ക്ഷേത്രത്തിൽ ഒരു പരിപാടിക്ക് പോയിരുന്നു ഞാൻ എൻ്റെ ഡ്രസ്സിലും എൻ്റെ രൂപത്തിലും ആ പോയത് അതിന് അന്നേക്ക് വേണ്ടി ഞാൻ താടി വെടിച്ചിട്ടില്ല ആ അച്ഛൻ വന്നിരുന്നു അവിടെ അവിടെ അതേപോലെ തന്നെ സ്വാമി വന്നിരുന്നു സഹോദരങ്ങളെ സൗഹാർദ്ദം സൗഹാർദ്ദം എന്ന് പറയുന്നത് മനുഷ്യ സൗഹാർദ്ദമാണ് അതല്ലാതെ മതങ്ങളെല്ലാം തമ്മിൽ ലയിക്കലല്ല ഒരച്ഛനും ഒരു ക്ഷേത്രോത്സവത്തിന് പോകുമ്പോ അവിടുത്തെ അച്ഛന്മാരെന്നെ പറയാണ് അപ്പൊ സഹോദരങ്ങളെ അബദ്ധം പറ്റിയതാകും അള്ളാഹു ക്രൈസ്തവർ പോലും അത്ഭുതപ്പെട്ടു പോയി ഇയാൾക്ക് എന്തുപറ്റിന്ന് അവര് പോലും അത്ഭുതപ്പെട്ടു പോയി അതുകൊണ്ട് സഹോദരങ്ങളെ ക്രൈസ്തവരുടെ ഹൈന്ദവ ഒരു ആചാര അനുഷ്ഠാനങ്ങളെയും കുറ്റം പറയാൻ കുറ്റം പറയാൻ നമുക്ക് പാടില്ല അന്യമതസ്ഥരുടെ ആരാധ്യ വസ്തുക്കളെ നിങ്ങൾ നിന്ദിക്കരുത് നിങ്ങൾ പരിഹസിക്കരുത് എന്നാൽ ഒരു മുസ്ലിമിന് പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിലുള്ള ഏറ്റവും വലിയ തർക്കം എന്താ മുഹമ്മദ് നബിയെ കാക്കണേന്ന് വിളിക്കാൻ പറ്റുമല്ലേ അതാ നബിദിനത്തിന്റെ മർമ്മ അതല്ലേ നബിദിനത്തിന്റെ മർമ്മം അതല്ലേ എന്താ ഈ ജീലാനി ഇതിനൊക്കെ വരുമ്പതാ

ഖുർആൻ വ്യക്തമായി പഠിപ്പിച്ചു നരകരക്ഷക്ക് വേണ്ട സമയമില്ലാപ്പ സഹോദരങ്ങളെ അതുകൊണ്ട് മറ്റു മതസ്ഥരുടെ ആരാധ്യ വസ്തുക്കളെ നമ്മൾ നിന്ദിക്കരുത് കുറ്റം പറയരുത് എന്നാൽ നമുക്ക് വേണ്ടത് മുസ്ലിം മുസ്ലിമായും ക്രൈസ്തവര് ക്രൈസ്തവരായും ഹൈന്ദവർ ഹൈന്ദവരായും നിലനിന്നുകൊണ്ട് തന്നെ സൗഹൃദം എല്ലാവരുടെയും രക്തം ചുവപ്പാണ് എല്ലാവരും ശ്വസിക്കുന്നത് ഒരേ വായു ഉപയോഗിക്കുന്നത് ഒരേ ഭൂമി നമ്മൾ എന്തിന് പരസ്പരം കടിച്ചു ചേറണം ഒരു ഹൈന്ദവന് തന്റെ മതത്തിലേക്ക് മറ്റുള്ളവരെ ക്ഷണിക്കാം ഒരു മുസ്ലിമിന് തന്റെ മതത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പല വിവാദങ്ങളും ഉണ്ടെങ്കിലും അദ്ദേഹം തന്റെ മതത്തോട് ആത്മാർത്ഥത കാണിച്ചു അദ്ദേഹം ജപ്പാനിലും അദ്ദേഹം ചൈനയിലും പോയപ്പോ ഹൈന്ദവ മതത്തിന്റെ ആളുകളല്ലാത്ത അവിടുത്തെ ഭരണാധികാരികൾക്ക് ഭഗവത്ഗീത കൈമാറി ചില ആൾക്കാർ ചോദിക്കൂ നിങ്ങൾ എന്തിനാ ഹൈന്ദവരെ വീട്ട് കയറുന്നത് പ്രധാനമന്ത്രിയോട് ചോദിക്കൂ മൂപ്പരന്തിനാണ് ഹിന്ദുമതത്തിൽപ്പെട്ട അല്ലാത്ത ആൾക്കാർക്ക് കൊടുത്തത് അത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യമാണ് മൗലികാവകാശമാണ് അപ്പൊ സഹോദരങ്ങളെ അതുകൊണ്ട് എല്ലാ മതങ്ങളും ഇവിടെ നിലനിൽക്കെ തന്നെ എൻ്റെ ഇത് മാത്രമാണ് ശരിയെന്ന് പറയാൻ എനിക്ക് അവകാശമുണ്ട് എന്നാൽ മറ്റുള്ളവരുടേത് നിലനിൽക്കരുത് എന്ന് പറയരുത് ഒരു ഹൈന്ദവ ധർമ്മം സത്യമാണെന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് നിങ്ങൾ ഹൈന്ദവ ധർമ്മത്തിലേക്ക് വരുവീൻ എന്ന് പറയാം നിർബന്ധിക്കരുത് പ്രലോഭനത്തിലൂടെ പ്രകോപനത്തിലൂടെ മതപരിവർത്തനം ഇസ്ലാം അംഗീകരിക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം സൂക്ഷിക്കണം ആരായ നബി കരീം പഠിപ്പിച്ച സ്വഹാബത്ത് ആഹേബത്ത് പ്രാവർത്തികമാക്കിയെ നാം ആദരിക്കണം അതുകൊണ്ട് സഹോദരങ്ങളെ അവസാനിപ്പിക്കും മുമ്പ് ഏതാനും സുപ്രധാനമായ കാര്യങ്ങൾ നമ്മുടെ രാജ്യം ഒരു പ്രത്യേക അവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഈ അവസ്ഥയിൽ കഴിഞ്ഞ അഞ്ച് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നൽകുന്ന ഒരു വലിയ പാഠമുണ്ട് അതിൽ നിന്നും ഉൾക്കൊണ്ടുകൊണ്ട് ഈ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവിനെ വെടിവെച്ചു കൊന്ന ഗോത്സയെ വെടിവെക്കുമ്പോൾ പറഞ്ഞു രാം 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 വെടികൊണ്ട് ഗാന്ധിജി നിലത്ത് വീട് പടഞ്ഞു വരിക്കുമ്പോൾ ഗാന്ധിജി പറഞ്ഞു രാം 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 ഒരു രാമഭക്തൻ മറ്റൊരു രാമഭക്തനെ വെടിവെച്ചു കൊന്നു ഗോസ്സെ ഹിന്ദുവായത് കൊണ്ട് ഇന്ത്യയിലെ ഹിന്ദുക്കൾ തീവ്രവാദികളും ഭീകരവാദികളുമാണെന്ന് പറയാൻ പറ്റുമോ ഒരിക്കലുമില്ല ഇതേപോലെ പേരുള്ള മാസത്തിൽ മദീന പള്ളിയിലേക്ക് മനുഷ്യ ബോംബായി വന്ന് രണ്ട് പോലീസുകാർ മരണപ്പെട്ടു അവർ അവരെ തടഞ്ഞതുകൊണ്ട് ആ െന്ന് ആരും പറയേണ്ടതില്ല ആലു പറയേണ്ടതില്ലായിരത്തി പതിനഞ്ചിലെ ഹജ്ജ് പ്രസംഗത്തിൽ തുറന്നു പറഞ്ഞു അതുകൊണ്ട് തീവ്രവാദത്തിന്റെ സമീപനങ്ങൾ ആര് കൊണ്ടുവന്നാലും ഇവിടെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും വേർതിരിച്ച് ്മെന്റ് വൽക്കരിച്ച് നമ്മളെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു ഒരിക്കലും നമ്മൾ അനുവദിക്കരുത് കാരണം ജാലിയൻ വാലാബാഗിന്റെ ആ മൈതാനിയുടെ പുറത്ത് വലിയൊരു ബോർഡുണ്ട് ആ ബോർഡിൽ കുറെ പേരുകളുണ്ട് ആ പേരുകൾ ആരുടേതാ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പടഞ്ഞു വീണു മരിച്ച ഹൈന്ദവരുടെ ക്രൈസ്തവരുടെ സിഖുകാരുടെ അടക്കം പേരുകൾ അതിലുണ്ട് അതിന്റെ അർത്ഥം എന്താ നമ്മൾ വ്യത്യസ്ത മതക്കാരായിരിക്കെ തന്നെ ഒരിക്കലും രാമക്ഷേത്രത്തിൽ പോകാത്ത അബുൽ കലാം ആസാദ് എന്ന ൻ ഏകദൈവ ആരാധകനായ അബുൽ കലാം ആസാദും രാമഭക്തനായ ഗാന്ധിജിയും തോളോട് തോൾ ചേർന്ന് വേണ്ടി അത് ായിരുന്നില്ല പഠിപ്പിക്കുന്ന ആശയമാണത് മദീന കരാർ മദീനയെ ആക്രമിച്ചാൽ നമ്മൾ മുസ്ലിങ്ങൾ ജൂതന്മാരെന്ന് എന്ന് പറഞ്ഞ് വേറിട്ട് നിൽക്കില്ല പ്രവാചകൻ കരാറുണ്ടാക്കി അവിടുത്തെ ജൂതന്മാരുമായി എന്തിനു വേണ്ടി മദീനക്ക് പുറത്തു നിന്ന് ആരെങ്കിലും മദീനെ ആക്രമിച്ചാൽ നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കും അതാണ് ഇവിടുത്തെ ഇവിടുത്തെ ജനാധിപത്യം അതാണ് ഇവിടുത്തെ മതേതരത്വം അതുകൊണ്ട് ഈ രാജ്യം നമ്മുടേതാണ് ഈ രാജ്യത്ത് നമ്മളെ തമ്മിൽ തല്ലാൻ അനുവദിക്കില്ല അതിനെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്നു ശരിയത്ത് പ്രശ്നമുണ്ടായപ്പോ അവിടെ ഭൂരിപക്ഷം ഹൈന്ദവ എം പിമാരുള്ള ഇന്ത്യൻ പാർലമെന്റിൽ വാലാ സാഹിബ് വില് അവതരിപ്പിച്ചു കേട്ടവർക്ക് തോന്നി ന്യായമാണല്ലോ അന്നത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി പറഞ്ഞു നിങ്ങൾക്ക് നിർത്താം ബില്ല് ഗവൺമെന്റ് ഏറ്റെടുത്തിരിക്കുന്നു മുസ്ലിങ്ങളുമായി ഒരു വിഷയമല്ലേ അങ്ങനെ പാർലമെന്റ് വരെ സമ്മേളിച്ച് ഖുർആാനിന് അനുകൂലമായി ബില്ല് പാസാക്കി പാർലമെന്റിനെ ആക്രമിച്ചുകൊണ്ടല്ല പാർലമെന്റിന്റെ ഉള്ളിൽ കയറി കാര്യം പറഞ്ഞുകൊണ്ടാണ് ന്യൂനപക്ഷ സമുദായം ഇവിടെ മുന്നോട്ട് പോകേണ്ടത് അതുകൊണ്ട് തീവ്രവാദത്തിന്റെ ഭീകരവാദത്തിന്റെ ഒരു ചിന്ത പോലും നമുക്ക് പാടില്ല ഇവിടെ നമ്മളെ ഭിന്നിപ്പിക്കാൻ അനുവദിക്കരുത് ഇപ്പോ ഈ ആറു മാസം മാത്രം എലക്ഷൻ വരാനിരിക്കെ വല്ലാത്ത ക്ഷേത്ര സ്നേഹം അതെല്ലാവർക്കും മനസ്സിലാകും അഞ്ചു കൊല്ലം കിട്ടിയിട്ട് രാമക്ഷേത്രം ഉണ്ടാക്കിയില്ല ഒരു ക്ഷേത്ര സ്നേഹം അതിന്റെ ലക്ഷ്യം ഡൽഹിയാണ് അതിന്റെ ലക്ഷ്യം അയോധ്യയല്ല ഇപ്പൊ മാത്രമല്ല ബാബരി മസ്ജിദ് മുസ്ലിംകളുടെ മാത്രം പ്രശ്നമല്ല ഒന്നാമത്തെ ഡിസംബർ ആറിന് ഒന്നാമത്തെ ഡിസംബർ ആറിന് മാതൃഭൂമി എന്ന ദേശീയ മലയാള പത്രം എഴുതി ഇന്ത്യയുടെ ദുരന്ത ദിനം എന്റെ മുസ്ലിം എഴുതാത്തത് ഇന്ത്യൻ മസ്ജീദ്യെ അത് മുസ്ലിം പ്രശ്നം മാത്രമാക്കാൻ കുറച്ചാൾക്കാർ ശ്രമിച്ചു അത് ശരിയല്ല അതുകൊണ്ട് യോജിക്കാവുന്ന മേഖലകളിൽ യോജിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം അതോടൊപ്പം തന്നെ പടച്ചവന്റെ സഹായം നമുക്ക് ലഭിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം അള്ളാഹുവിന്റെ കലിമത്തു ഉന്നതമാക്കുന്ന പ്രവർത്തനങ്ങളിൽ നാം ഇടപെടണം ഇവിടെ മാലിക് കൂട്ടരും വന്നുകൊണ്ട് വന്നുകൊണ്ട് ഇവിടെ മാലിക്യുദ് അല്ലാത്തവരോടാണ് സംസാരിച്ചത് അവർ ഇസ്ലാം സ്വീകരിച്ചു അതിന്റെ തുടർച്ച ഇവിടെ നടക്കണം നടക്കണം അതുകൊണ്ട് മൂന്നാമത്തെ ദിവസം ഈ സമ്മേളനത്തിന്റെ സമാപനത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് അതാണ് അതിവിടുത്തെ പ്രവർത്തകർ മാത്രം ചെയ്യേണ്ടതല്ല മുജാഹിദികൾ മാത്രം ചെയ്യേണ്ടതല്ല നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് നേരത്തെ ഐ എസ് ശക്തമായി ആലു സംസാരിച്ചില്ലേ ആലു സംസാരിച്ചില്ലേഖിനെതിരെ അല്ലെങ്കിൽ ആ ചിലർ പറഞ്ഞു എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ട് ഒരു വ്യക്തിയെ പറ്റി ഐ എസ് ആണെന്ന് ഇതുപോലെ പടച്ചവനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാവൂ എന്ന സന്ദേശം വ്യാപകമായി ഈ സമൂഹത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരെ പറ്റി പറയാ ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരാകുന്നു ഏതുപോലെ ജോർജ് ബുഷ് ജോർജ് ബുഷിനെ അമേരിക്കയെ തകർക്ക ഇറാഖിനെ തകർക്കണ ഒരു രക്ഷയില്ല അവസാനം ജോർജ് ബുഷ് പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞു ഇറാക്കിൽ അണുബോംബുണ്ട് അണുബോംബുണ്ടോ സദ്ദാമിന്റെ കയ്യിൽ ഒറ്റപ്പടച്ചോനെ സൗദി ഞെട്ടി ബെഹറൈൻ ഞെട്ടി ആകെ സമീപ രാഷ്ട്രങ്ങളൊക്കെ അടങ്ങറായി അമേരിക്ക ആരെങ്കിലും വന്നിട്ട് ചെങ്ങാനിരുന്ന് എടുത്താൽ മതി അദ്ദേഹം പറഞ്ഞു ഞാൻ തരില്ല എന്ന് പറഞ്ഞു ഇല്ലാത്ത അണുബോംബ് തരില്ലെന്ന് ഒരു ഭരണാധികാരി എങ്ങനെ തന്നെയാ പറയേണ്ടത് അങ്ങനെ ടീം ടീം ഇറാഖിലെ അണുബോംബ് ഇങ്ങനെ വർഷിച്ച് ഇറാഖ് തകർന്ന് തരിപ്പണമായി ആയിരക്കണക്കിന് മുസ്ലിംകൾ കൊന്നൊടുങ്ങി അവസാനം സദ്ദാമിനെയും തൂക്കിലേറ്റി അല്ല ജോർജ് ബുഷ് നമ്മളെ അണുബോംബ് എവിടെ ഞാനിങ്ങനെ അല്ല ചോക്കണേ ഒരു രാഷ്ട്രത്തെ തകർക്കാൻ വേണ്ടി പറഞ്ഞ പച്ചക്കള്ളം ഇതുപോലെ കേരളത്തിലെ തൗഹീദിന്റെ പ്രചാരണത്തെ തകർക്കണം ോ അത് പിന്നെ സംഘടനാ പ്രസിഡന്റ് ആയപ്പോളി എന്നിട്ട് പറഞ്ഞാണ് സഹോദരങ്ങളെ ഈ സംസാരത്തിൽ മുപ്പത്തഞ്ചാമധ്യായത്തിലെ പതിനാലാമത്തെ വിശദീകരിച്ചുകൊണ്ട് ഇന്ന് മാത്രമല്ല എന്നും ശിർക്ക് ശിർക്ക് കാക്കണേ കാക്കണേ മലക്കേ ചില ആൾക്കാർ മനസ്സിലാക്കിയത് മരിച്ചുപോയ മഹാത്മാരെ പ്രാർത്ഥിച്ചാലേ പൊട്ടത്തരം മരിച്ചുപോയ മഹാന്മാരെ വിളിച്ചാൽ പൊട്ടത്തരം മാത്രം വെച്ച് ആക്കരുതേ മരിച്ചുപോയ മഹാത്മാക്കാരെ വിളിച്ചാൽ ശിർക്കാവുന്നത് പൊട്ടത്തരെന്ന് ഞാൻ പറഞ്ഞു പറയരുതേ ബാക്കിയൊരു പറയണം മരിച്ചുപോയ മഹാത്മാക്കാരെ വിളിച്ചാൽ ശിർക്കാണ് ഒപ്പം ജീവിച്ചിരിക്കുന്നവരോട് പ്രാർത്ഥിച്ചാലും ശിർക്കാണ് കൊല്ലത്ത് കൊല്ലത്ത് റെയിൽവേ സ്റ്റേഷനിൽ മാതാ അമൃന്ദാനന്ദമായി നിൽക്കുന്നു കണ്ണൂർക്ക് പോകാൻ അവിടെ ഒരു പോസ്റ്ററി അമ്മ കണ്ണൂരിൽ അവർക്ക് പോവാണ് അപ്പൊ അമ്മനെ ഒരമ്മയുടെ ഭക്തൻ കണ്ടു റെയിൽവേ സ്റ്റേഷൻ നേരെ ചെന്നു എന്നിട്ട് പറഞ്ഞു അമ്മേ കല്യാണം കഴിഞ്ഞിട്ട് പതിനാല് കൊല്ലമായി ഇക്കൊരു കുട്ടിനെ തരണേ ശിർക്ക് അമ്മ ജീവിച്ചിരിക്കുന്നു അമ്മ കേൾക്കുന്നു കാണുന്നു അറിയുന്നു ഷിർക്ക് മരിച്ചിട്ടുണ്ടോ അല്ല എന്താ കാര്യം ോട് മാത്രം ചോദി അമ്മ പറയാണ് ഈ വേറൊരു കല്യം കൊണ്ട് കഴിച്ചോ അല്ലെങ്കിൽ ഇന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക് കുഴപ്പമില്ല അമ്മക്ക് കൂട്ടിനെ തരാൻ പറ്റുന്ന വിശ്വാസം അത് ശിർക്കാണ് അപ്പോൾ ഇന്നലെ എന്ന സൂറത്ത് വെച്ചുകൊണ്ട് ബഹുമാനനായ സലീം പറഞ്ഞതുപോലെ കാര്യകാരണ അതീതമായി ഒരു ജിന്നോ ഒരു മനുഷ്യനോ ഒരു മലക്കോ നമ്മളെ സഹായിക്കും വിശ്വസിച്ചാൽ മതി വിളിക്കണം എന്നില്ല ഒരു ബിൽഡിങ്ങിന്റെ മോളിൽ നിന്ന് തെറ്റിപ്പോയി താഴോട്ട് വീഴാണ് അപകടത്തിന് രക്ഷപ്പെടാം അപ്പൊ ഒരാൾ ജിന്നിനെ സഹായിക്കും എന്നെ മനസ്സിൽ ജിന്നെ കാക്കണെന്ന് പ്രാർത്ഥന വരില്ല സ്വാഭാവികം അപ്പൊ സഹോദരങ്ങളെ അതുകൊണ്ടാണ് അബുദു ആ സഹായത്തേട്ടം ആരോട് തേടിയാലും അത് ശിർക്കാൻ പക്ഷെ നമ്മളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ആരാണോ അത് പടച്ചത് അവരെ നമ്മൾ തിരിച്ചറിയുകയും എന്നിട്ട് പരിശുദ്ധ വളരെ സന്തോഷമുണ്ട് ഇത്തരം ലൈറ്റ് കോൺഫറൻസുകളിലേക്ക് വരുമ്പോൾ അത് സംഘടിപ്പിക്കുമ്പോൾ നിങ്ങൾ ശക്തമായി മുന്നോട്ട് പോയിക്കോളൂ എന്ന് പ്രോത്സാഹനം തരുന്നു സഹപ്രവർത്തകർ അതുകൊണ്ട് ഇവിടുത്തെ കരുനാഗപ്പള്ളിയിൽ നിന്ന് മാത്രമല്ല കേരളത്തിലെ വിഭജിച്ചു പോയ ഒരു മുജാഹിദ് പ്രവർത്തകരോടും പ്രവർത്തകയോടും ഒരു വിദ്ദേശവും ഇല്ലകട്ടോ നമ്മൾ നേരത്തെ പഠിച്ചൊരു വഹീദ് ഉണ്ട് അമ്പിയാക്കന്മാര് പഠിപ്പിച്ച വഹീദ് അതുമായി അതിശക്തമായി നമ്മൾ മുന്നോട്ട് പോകണം എന്നാൽ വിവാദങ്ങളിൽ തന്നെ കെട്ടിയിട്ട് ജിന്ന് സിഹറ് സിഹറ് ജിന്ന് ജിന്ന് സിഹറ് ജിന്ന് വിഷമുണ്ട് സഹോദരങ്ങളെ കോഴിക്കോട് കടപ്പുറത്ത് നമ്മുടെ സഹോദര സമ്മേളനം നടത്തി ഒരാളുണ്ട് ഒരാളില്ല പിന്നെ എറണാകുളത്ത് വന്നു അവിടുന്നു വേദിയിൽ പോലും എന്തിനാ ഇങ്ങനെ തർക്കിക്കുന്നത് പത്ത് അഞ്ചാറ് കൊല്ലമായി നമ്മൾ ഈ പരിപാടി നിർത്തി എന്റെ കാര്യം പ്രമാണത്തിലേക്ക് മടക്കി സിഹിർ ചെയ്യാൻ പറ്റൂല മഹാബാബാണ് ചെയ്ത ചെയ്ത ചെയ്യുന്നോ കുഫറ ചെയ്യുന്നത് ചെയ്യിപ്പിക്കുന്നവൻ കുഫറ തീർ നമ്മളെ വിഷയം തീർന്നില്ലേ സിഹി ചെയ്യരുത് ചെയ്യപ്പിക്കരുത് മഹാബാപമാണ് ഖുറാലിലുണ്ട് രണ്ടാം മധ്യായം നൂറ്റി രണ്ടാമത്തെ ആയത്തിലുണ്ട് ഹദീസിലുണ്ട് റസൂർ സിഹു വലിച്ചു സിഹു വലിച്ചോ ഉണ്ട് എന്തിനാ ലോകത്ത് അവസാന നാള് വരെ സിഹറാകുന്ന പരീക്ഷണം

വിഷയം നമ്മൾ തീർന്നു ഇപ്പൊ നമ്മളിത് പറയാറില്ല ആരെങ്കിലും ചോദിച്ചാൽ യൂട്യൂബ് ലിങ്ക് നമ്പർ കണ്ടോ അതാ പരിപാടി അതുകൊണ്ട് നമ്മുടെ സഹോദരങ്ങൾ നിർത്തി കിട്ടിയാൽ മതിയായിരിക്കും എപ്പോഴും സീറു ജിന്ന് ജിന്ന് സീറു എന്നെ പരിപാടി സഹോദരങ്ങളെപ്പറ്റി ചിന്തിക്കുന്നുണ്ടാവും ശരിയായ മാർഗത്തിലേക്ക് വരാൻ എല്ലാവർക്കും ടോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ അവസാനിപ്പിക്കും മുമ്പ് ഞാൻ വളരെ സന്തോഷത്തോടുകൂടി ഈ കരുനാഗപ്പള്ളിയുടെ ഒരു പ്രത്യേക ബാധ്യത കരത് ലഹുലസിനെ കൊണ്ട് ബഹുമാന്യരായ നമ്മുടെ തബുലീജമായത്തിന്റെ സുഹൃത്തുക്കൾ അവരുമായി ബന്ധപ്പെട്ട് ഒരു ആശയ സംവാദം അവരിൽപ്പെട്ട ചിലരും നമ്മളും ആഗ്രഹിച്ചു അവസാനം ഗത്യന്തരമില്ലാതെ നാം ഈ പ്രദേശത്ത് വെച്ചാണ് നടത്തിയത് അല്ലോഹത്തിന്റെ സംഘാടകർക്ക് പ്രതിഫലം നൽകി അനുഗ്രഹിക്കുന്നവരാകട്ടെ ഇന്നും യൂട്യൂബിലത് കാണാം ആ പ്രവർത്തകരോട് നമുക്ക് പറയാനുള്ളത് പറയാനുള്ളതൊന്നേ ഉള്ളൂ മുജായുദ് പ്രസ്ഥാനത്തിൽ ഭിന്നിപ്പൊക്കെ ഉണ്ടായപ്പോൾ സംഘടന അല്ലോണ്ടായി ഭിന്നിപ്പൊക്കെ ഉണ്ടാകുന്നത് എന്നാൽ തബുലീജമായ നെടുക പിളർന്നു മാത്രമല്ല നമുക്ക് അഫ്ഗാനിസ്ഥാനിൽ ഒരു മരണം വരെ സംഭവിച്ചു നമ്മുടെ ഈ ജില്ലയിൽ പോലും വമ്പിച്ച പിളർപ്പ് പിളർപ്പവരുടെ അടുത്തുണ്ടായി അത് അവരും ഒക്കെ സംവദിക്കുന്ന കാര്യമാണ് അത് അവരോ നമ്മളോ ഇഷ്ടപ്പെടുന്നില്ല അപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ മനുഷ്യന്മാരാണോ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും സംഘടന അല്ലോണ്ടല്ല പിളർന്ന് സംഘടന ഉണ്ടെങ്കിലും മനുഷ്യൻ മോശമായാൽ പ്രശ്നം ഉണ്ടാവും അത് നമുക്ക് നമ്മുടെ ജില്ലയിൽ പോലും നമ്മുടെ നമ്മുടെ തൊട്ടടുത്ത പ്രദേശ കായംകുളത്ത് പോലും വ്യക്തമാണല്ലോ എന്നാൽ മുജാഹിദ് ബസ്താൻ ആ വിഷയത്തിൽ ഒരു ഒറ്റ കാര്യമുള്ളൂ അമലിന്റെ മഹത്വം മാത്രം എടുക്കുക ആ അമലിന്റെ മഹത്വം വായിക്കാൻ തുടങ്ങിയെങ്കിൽ മുഖകുരയും അവതാരികയും വായിക്കണം അതിൽ പറയുന്നത് എന്താ ഈ പുസ്തകം എഴുതിയ സാഹിബ് ആരാണ് അറിയപ്പെട്ട ഹദീസ് പണ്ഡിതനും നക്ഷബന്തിയ ത്വരീക്കത്തിന്റെ പതിനായിരക്കണക്കിന് മുരീതന്മാരുമുള്ള ഷെയഹാണ് നക്ഷബന്തിയ ത്വരീക്കത്ത് എന്താ കാന്തപുരം വിഭാഗത്തോട് കേരളത്തിലെ മുഴുവൻ ഒരു വിയോജിപ്പുണ്ട് അവരുടെ കൂട്ടത്തിൽ പോലും ചെറിയ പ്രകടപ്പെടാൻ കാരണം അതാ റസൂറുല്ലയുടെ അല്ലാത്തൊരു മുടി കൊണ്ടുവന്നിട്ട് എന്ന് പറഞ്ഞു റസൂർലാന്റെ മുടിക്ക് പ്രത്യേകതയുണ്ടേ അത് മുജാഹിദ് പ്രസ്ഥാനം ഒന്നിച്ചുള്ള തബർ അർത്ഥവും യാഥാർത്ഥ്യവും രണ്ടായിരത്തി രണ്ടിന് മുമ്പ് മുജാഹിദുകൾ ഒറ്റക്കെട്ടായി പറഞ്ഞു റസൂർലാന്റെ മുടിക്ക് പ്രത്യേകത ഉണ്ട് ഹജ്ജത്തിൽ വിതായാലും കളയും അവര് മുടിക്ക് വേണ്ടി തല്ലും പിടിയും കൂടി റസൂല്ല ഒഴിവാക്കാൻ പറഞ്ഞു എല്ലാവർക്കും ഒന്ന് എടുത്തൊള്ളിതാ പറഞ്ഞത് റസൂല്ലയുടെ മുടിക്ക് പ്രത്യേകത ഉണ്ട് വിഷയം പറയും എന്നാൽ കാന്തപുരം റസൂലുള്ളയുടെ അല്ലാത്ത മുടി കൊണ്ടുവന്നിട്ട് പിണറായി വിജയം വരെ അവരും രാഷ്ട്രീയമായി നല്ല പിണ ബോഡി വേസ്റ്റ് പോട്ട് പോട്ടെ ഇതിനെ അങ്ങരിക്കാൻ പറ്റില്ല പിണറായി വിജയൻ പറഞ്ഞു ബോഡി വേസ്റ്റ് എന്നിട്ട് പറഞ്ഞു കാന്തപുരം കൊണ്ടുവന്നത് പ്രവാചകന്റെ മുടിയല്ല ബോഡി വേസ്റ്റ് ആണ് എന്നാണ് പ്രവാചകന്റെ മുടിയെ കാന്തപുരം പിണറായി പോലും അംഗീകരിക്കുന്നു അത്രമാത്രം കേരളത്തിലെ എല്ലാ പക്ഷത്തും എന്നിട്ട പറയാണ് മതിയിൽ നിന്ന് കൊണ്ടുപോ നിൽക്കുകയാണ് അങ്ങനെ അടക്ക് ഇങ്ങനെ മുടി വരികയാണ് സനത് വായിച്ചു പിന്നെ പറഞ്ഞു നസഭയാണ് അങ്ങനെ ഈ സംസ്ഥാനത്ത് ഹബീബിന്റെതല്ലാതെ ഒരു മുടി കൊണ്ടുവന്നത് വന്നത് റസൂലിൻ്റെതാണെന്ന് പറഞ്ഞ അത്രയും പഠിച്ച വാദങ്ങൾ കാന്തപുരം ഭാഗത്തിനെടുത്തിട്ടുണ്ട് ആ കാന്തപുരം വിഭാഗം ഏതുവരെ ഓച്ചിറയിലെ ഉപ്പാപ്പൻ്റെ ജാറാണ് ഉദ്ഘാടനം ചെയ്തത് അവിടെ ആരാ നിങ്ങൾക്കറിയാലോ അതുവരെ ചെയ്ത അദ്ദേഹം പറയാണ് നക്ഷബന്തിയ തൊരീക്കത്ത് പെഴച്ച തിരീക്കത്താണ് നിന്റെ പടച്ചോര കാന്തപുരം പെഴച്ചതാണെന്ന് പറഞ്ഞത് എത്ര പഴച്ചതായിരിക്കും അമ്മാതിരി പഴച്ച തൊരീക്കത്തിന്റെ പതിനായിരക്കണക്കിന് അനുയായികളുള്ള സാഹിബ് എഴുതിയ ഗ്രന്ഥാണ് ഏത് അതാ നമ്മുടെ പള്ളിയിൽ വായിക്കേണ്ടത് എന്തല്ലോ കള്ളക്കഥകൾ സഹോദരങ്ങളെ അതുകൊണ്ട് ഞാൻ സാഹിബിനെ കുറ്റം പറഞ്ഞോ സാഹിബിനെ കുറിച്ച് അമലിന്റെ മഹത്വങ്ങൾ എന്ന പുസ്തകത്തിൽ സഹോദരങ്ങൾ തന്നെ എഴുതി വച്ച വാചകമാണ് ഞാൻ വായിച്ചത് നക്ഷബന്ധിയൊരീക്കത്തിനെ കുറിച്ച് പഠിച്ചോളൂ അപ്പം മനസ്സിലാകും ഇത് അംഗീകരിക്കാൻ പറ്റില്ല മാത്രമല്ല സ്വലാത്തിന്റെ മഹത്വങ്ങൾ എന്ന പുസ്തകത്തിൽ എന്താ പറഞ്ഞത് ഞങ്ങൾ ദുർബലരാണല്ലോ ഞങ്ങളുടെ കൈകൾ പിടിച്ചാലും അനാഥരാകും ഞങ്ങൾക്ക് അഭയം നൽകുക ഞങ്ങൾ ദുർബലരാണ് ഞങ്ങളുടെ കൈകൾ പിടിച്ചാലും അഭയം നൽകുക നബിയുള്ള പാച്ചു പള്ളി നിങ്ങനെ കൂടിരുന്ന് ചൊല്ല സഹോദരങ്ങളെ ഇതിന്റെ പേരിലാണ് തബുലീഗ് ജമായത്തിന്റെ സഹോദരങ്ങളോട് വിയോജിപ്പ് അതല്ലാതെ അവരാരെയും വ്യക്തിപരമായി പറയാൻ അവർ തമ്മിലുള്ള ഇപ്പോഴത്തെ ഭിന്നിപ്പിൽ പരസ്പരം പറഞ്ഞൊന്നും ആരോടും പറയാൻ പറ്റൂല അത്രയും രൂക്ഷമായി പറഞ്ഞു കഴിഞ്ഞു അങ്ങോട്ടൊന്നും അത് നമ്മുടെ വിഷയമേ അല്ല അള്ളാഹു നമ്മുടെ സഹോദരങ്ങൾക്ക് വിശാല മനസ്കർ നൽകുമാറാകട്ടെ ആരും തെറ്റേം പിന്നിക്കുകയും ചെയ്യണ്ട പക്ഷേ സഹോദരങ്ങളെ വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് നമ്മുടെ വിഷയം ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ള എന്ന കലിമുത്തോ ഹൈദ് കൃത്യമായി നമ്മുടെ ജീവിതത്തിൽ പകർത്തണം സഹോദരങ്ങളെ ഈ കരുനാഗപ്പള്ളിയിലും ഈ കൊല്ലം ജില്ലയിലും വിശ്വത്തിന്റെ പ്രവർത്തകർ ചെയ്ത പ്രവർത്തനം ഇവിടുത്തെ ഓരോ മുസ്ലിമും ചെയ്യേണ്ട കാര്യമാണ് ഓരോ മുസ്ലിമും ചെയ്യേണ്ട കാര്യമാണ് ഡോർ ടു ഡോറിന്റെ സമാപനം അതിന്റെ ഒന്നാം ഘട്ടം സമാപിച്ച പറവൂരിൽ വെച്ച് ചില സഹോദരങ്ങൾ ശക്തമായി മർദ്ദിച്ചു വിഷ്ടത്തിന്റെ പ്രവർത്തകരെ കേരളം ഒറ്റക്കെട്ടായി വിഷ്ടത്തോടൊപ്പം അത്ര വലിയ മഹാപ്രസ്ഥാന ഞങ്ങൾ വളർന്നിട്ടില്ല പക്ഷേ കേരളം ഒന്നാകെ വിഷ്ടത്തോടൊപ്പം നിന്നു എന്നിട്ട് മീഡിയ റൂം നിയമസഭയിലെ മീഡിയ റൂമിൽ പ്രതിപക്ഷം പത്രസമ്മേളനം നടത്തി മുജാഹിദുകൾക്ക് വേണ്ടി വിശ്വത്തിന് വേണ്ടി മാത്രമല്ല ഭരണകക്ഷിയും മുഴുവൻ ആളുകളും ജയിൽ നിന്ന് പുറത്തു പോകാൻ പുറത്തു വരാൻ ആവശ്യമായ നിലപാട് സ്വീകരിച്ചു അതിന്റെ ഭാഗമായി അവിടെ വിതരണം ചെയ്ത ലഘുലേഖ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹം നിയമസഭയിൽ വായിച്ചു അലഹമില്ല സാഹചര്യമല്ല പ്രശ്നം അവിടുന്ന് ലഘുലേഖ എടുത്ത് വായിച്ചു കേരളത്തിലെ മുഴുവൻ വീടുകളിലും എത്താൻ വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോ പക്ഷേ ഇരുപത്തിനാല് ലക്ഷം വീടെ ആയുള്ളൂ കോടിക്കപ്പുറം വീടുകളുണ്ട് ഈ കേരളത്തിൽ പക്ഷേ പടച്ചോന്റെ നിശ്ചയം എന്തായിരുന്നു നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലെ എം എൽ എമാരെത്തി സ്പീക്കറെ മുഖ്യമന്ത്രി മലയാളമാണ് പറഞ്ഞത് ജനങ്ങളെ ഒരു ഉദാഹരണം ഇതാ വിവരിക്കപ്പെടാൻ പോകുന്നു ഇന്നല്ല ദീനത്തെ പടച്ചവന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ

പടച്ചോന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ ഒരു ഈച്ചയെ പോലും മുഖ്യമന്ത്രി വിശദീകരിച്ചു ജിന്നാകട്ടെ ബീവിയാകട്ടെ ദേവിയാകട്ടെ ഫുൾ തൗഹീദ് ഇത് ഞങ്ങളുടെ മഹത്വമല്ല ഇത് കേരളത്തിലെ ജനങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് മുഹമ്മദ് നബിയെ രക്ഷിക്കണേ എന്നല്ല മുഹമ്മദ് നബിയെ വിളിച്ച് ആരാധിച്ചാൽ അവൻ ഇസ്ലാം എന്ന് പുറത്താണ് എന്ന് റസൂലുള്ളാക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ നമ്മൾ ഓരോരുത്തരും മരണത്തിൻ്റെ മുമ്പിലെത്തും ആ മരണത്തോടുകൂടി ആരംഭിക്കുന്ന ജീവിതത്തിൽ നമുക്ക് രക്ഷപ്പെടണം മൂന്ന് ദിവസങ്ങളിൽ നാം പഠിച്ചു മറക്കാതിരിക്കുക മുന്നറിയിപ്പുകളെ പ്രകൃതിക്ഷോഭങ്ങളിലൂടെ ഒഹ്മാനായ സുഹൃത്ത് അനസ് അഹുബാറത്ത് നൽകുമാറാകട്ടെ സംസാരിച്ചു ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകൾ ഹാരിസ് മൗലവി നില വിശദീകരിച്ചു ഇസ്ലാമിന്റെ സൗദ്ധ സൈദ്ധാന്തിക അടിത്തറ നാം മനസ്സിലാക്കാൻ ശ്രമിച്ചു അതുകൊണ്ട് സഹോദരങ്ങളെ നമുക്ക് നാളെ പരലോകത്ത് രക്ഷപ്പെടണം അതിനുവേണ്ടി നമ്മൾ പണിയെടുക്കുക നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ നമുക്ക് ഗൃഹയോഗങ്ങൾ നടക്കണം അയൽക്കൂട്ടങ്ങൾ നടക്കണം എല്ലാവരെയും വിളിച്ചു വരുത്തുക ഖുർആൻ പഠിപ്പിക്കുക ഹദീസ് പഠിപ്പിക്കുക കുറെ മദ്രസകൾ ഇൻഷല്ല നമുക്ക് വരാനുണ്ട് നമ്മുടെ ഈ കരുനാഗപ്പള്ളിയിൽ തന്നെ നമ്മുടെ പള്ളി നിൽക്കുന്ന സ്ഥലം കുറച്ചുകൂടി വിശാലമാകാൻ പടച്ചോൺ തോഫീക്ക് ചെയ്തു അതിന് വല്ല കടമുണ്ട് കഴിയുന്ന ആളുകളൊക്കെയും സഹോദരങ്ങളെ കഴിയുന്നത്ര സംഭാവനകൾ കൊടുക്കണം വലിയൊരു ബാധ്യത നമുക്കുണ്ട് എൻ എച്ചിന്റെ തൊട്ടടുത്ത് നമുക്കൊരു സ്ഥലം കിട്ടിയിരിക്കുകയാണ് ആ സ്ഥലം നമ്മുടേതായി പൂർണ്ണമായും മാറണമെങ്കിൽ നമ്മളെല്ലാവരും സംഭാവന അതോടൊപ്പം ഇന്ന് ഇവിടുന്ന് പിരിഞ്ഞു പോകുമ്പോൾ ഇവിടെ ഇവിടെ നല്ലൊരു സംഖ്യ ധൈര്യമായി മുന്നോട്ട് കുട്ടികളെ ഞങ്ങളുണ്ട് സാമ്പത്തികമായി നിങ്ങൾ പ്രയാസപ്പെടില്ല സാമ്പത്തിക വശം ഞങ്ങൾ എല്ലാവരും ഏറ്റെടുക്കും അതുകൊണ്ട് കീശയെ ബാധിക്കുന്ന ഒരു സംഖ്യ വേറെ ചിലർ പറയണം എല്ലാ ചെലവും കഴിച്ചിട്ട് ബാക്കി എത്രയാ എന്നെ വിളിച്ചോളണം എന്ന് പറയാൻ പറ്റിയവർ സദസ്സിലുണ്ടോ ഈ പരിപാടി കൊണ്ട് ഒരു സാമ്പത്തിക ബാധ്യതയും ഉണ്ടാകരുത് പടച്ചോൺ ചെയ്യുമാറാകട്ടെ അതോടൊപ്പം സഹോദരങ്ങളെ നാം കേട്ടതുപോലെ പീസ് റേഡിയോ ആർക്കെങ്കിലും ഡൗൺലോഡ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ കൗണ്ടർ അവിടെ ഉണ്ട് ഒട്ടേറെ ആവശ്യമുള്ള പുസ്തകങ്ങളുണ്ട് നേർവഴി വേണോ നേർവഴി ഇന്നത്തെ നേർവഴി ഈ ദിവസത്തെ നേർവഴി ആയിരുന്നു വിഷയം ഇന്നലെ വസിയത്തായിരുന്നു വിഷയം മെനിയാന്ന് നമ്മുടെ മരണമായിരുന്നു വിഷയം അഞ്ചേ അഞ്ച് മിനിറ്റ് എം പി കുറച്ച് ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മുടെ പേര് കൊടുക്കണം സഹോദരങ്ങളെ ഇതൊരു തുടക്കമാണ് ഇതിവിടെ ഈ എൻലൈറ്റിംഗ് ലൈറ്റിങ് കോൺഫറൻസ് ഇവിടെ അവസാനിക്കുമ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് അതുകൊണ്ട് എല്ലാ സഹോദരി സഹോദരങ്ങളും ഈ ദീനിന്റെ താവത്തിനെ സഹായിക്കണം ഈ മഹല് അഹ്ലുസുന്നക്ക് വേണ്ടി വിശാലമായ മഹല്ലാണ് അള്ളാഹു സുബാന ഹുബത്താല അഹ്ലുസുന്നക്ക് ഏറ്റവും ആഴത്തിൽ വേരുള്ള ഒരു മഹല്ലായി നമ്മുടെ മഹല്ലിനെ മാറ്റുമാറാകട്ടെ ഈ മഹത്തായ ദീനി പരിപാടിക്ക് എല്ലാ നിലക്കും സഹകരിച്ച മുഴുവൻ ആളുകൾക്കും അള്ളാഹു സുബഹാന ഹുബത്താല ഉന്നതമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ നമ്മിൽ നിന്നും നമുക്ക് വേണ്ടി ദ്വാ ചെയ്യുന്ന സ്വലഹീങ്ങളായ സന്താനങ്ങളെയും ഇണകളെയും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യും െ നമ്മൾ അനുഭവിക്കുന്ന ശാരീരികവും മാനസികവും കുടുംബപരവുമായ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു നമുക്ക് വിടുതൽ നൽകുമാറാകട്ടെ കായയം കാണാൻ ഊം ചെയ്യാൻ മദീനയിൽ പോകാൻ അള്ളാഹു സുബാന ഹു നമുക്കെല്ലാം തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ലോകത്തോട് വിട പറയുമ്പോൾ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകളെ കണ്ടുകൊണ്ട് കലിമത്തു കലിമത്ത് ഉച്ചരിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി ഈ ലോകത്തോട് വിട പറയാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മുടെ കൂട്ടത്തിൽ മരണപ്പെട്ടു പോയ സത്യവിശ്വ വിശ്വാസി വിശ്വാസികളുടെ ഖബറുകൾ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ നമ്മുടെ പ്രിയപ്പെട്ട നൗഷാദ് ഈ ദീനീ രംഗത്ത് നിറഞ്ഞ ആ വ്യക്തി അള്ളാഹു സുബാന അദ്ദേഹത്തിൻ്റെ ഖബർ വിശാലമാക്കുമാറാകട്ടെ അദ്ദേഹത്തെയും നമ്മയും അള്ളാഹു സ്വർഗ സ്വർഗത്തിൽ ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് റബ്ബ് ശിഫ നൽകുമാറാകട്ടെ اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا رحم الراحمين والسلام عليكم ورحمة الله اللهم صل على محمد وعلى آل محمد